വളരെ സന്തോഷം തോന്നുന്നു ഈ വാത്സല്യ ഭവനത്തിൽ ഈ പ്രാർത്ഥനയിൽ ഇപ്രകാരം ഒരു അവസരം എനിക്ക് ലഭിച്ചത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് വളരെ ആത്മാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുവാനും കർത്താവിന് വേണ്ടി നിലകൊള്ളുവാനുമുള്ള നിങ്ങളുടെ ആഗ്രഹവും നിങ്ങളുടെ വാഞ്ചയും തീർച്ചയായും സ്വർഗത്തിലെ വലിയവനായ ദൈവം അത് നന്മയായി കണക്കിടും എന്ന് ഞാൻ പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. ശേഷിയാല പ്രിയമോനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്നത്തെ എന്റെ പ്രസംഗത്തിന്റെ ഒരു പാർട്ടും അത് തന്നെ ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ ബാല്യപ്രായത്തിൽ തന്നെ തന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നതായ ഒരു ചെറിയ കാര്യമാണെങ്കിൽ തന്നെ, ചെറിയ കാര്യമല്ല, ഒരു വലിയൊരു നിയോഗം പോലെ ഏറ്റെടുത്തുകൊണ്ട് പ്രൈസ് ദി ലോർഡ് ശുശ്രൂഷയ്ക്ക് ചെറുപ്രായത്തിൽ പ്രിയബന്ധി ഒരു നിയോഗം കൊടുത്തിരിക്കുകയാണ്. പലപ്പോഴും സുവിശേഷ വേല എന്താണെന്ന് പലർക്കും അറിയത്തില്ല. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ആകപ്പാടെ അറിയാവുന്നത് പ്രൈസ് ദി ലോർഡ് ആളുകളുടെ എല്ലാം ധാരണയിൽ പാസ്റ്ററായിട്ടിരിക്കുക, സ്തോത്ര ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു നിലയ്ക്ക് അപ്പുറത്തേക്ക് പലപ്പോഴും നമ്മുടെ സുവിശേഷീകരണത്തിന്റെ നാളുകൾ പോകാതിരിക്കുമ്പോൾ ഈ ലോകത്തിലെ എല്ലാ അത്യന്താധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യകളും സാഹചര്യങ്ങളും ദൈവനാമത്തിനുവേണ്ടി ഉപയോഗിക്കുവാൻ കഴിയും എന്നുള്ളതിനെ സ്തോത്രം നാം തെളിയിക്കേണ്ടവരാണ്. പണ്ട് നമുക്കുണ്ടായിരുന്ന വിശ്വാസ പാരമ്പര്യം നമ്മൾ നഷ്ടപ്പെടുത്താതെ ആ പാരമ്പര്യത്തിൽ നിലനിന്നുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ സാധ്യതകളിലും കർത്താവിനെ നമുക്ക് എത്രത്തോളം വെളിപ്പെടുത്തുവാൻ കഴിയുമോ അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ ഉപകരണങ്ങളെ, നമ്മുടെ ഭവനത്തെ, നമ്മുടെ സമയങ്ങളെ ഒക്കെ നമുക്ക് വിനിയോഗിക്കുവാൻ കഴിഞ്ഞാൽ തീർച്ചയായും സ്വർഗത്തിലെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കാൻ നമ്മുടെ അപേക്ഷിക്കുന്നു. ഇന്ന് നിങ്ങളുമായി മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലെ രണ്ട് ഭവനത്തെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുവാൻ തക്കണം ആഗ്രഹിക്കുന്നത്. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്നെ വളരെ ആഴമായി പഠിപ്പിച്ചിട്ടുള്ളതായ ഒരു വലിയ ചിന്തകളിൽ നിന്നാണ് പ്രൈസ് ദി ലോർഡ് സ്തോത്രം ഞാൻ ഇത് സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിനത് ഗുണീകരണത്തിന് കാരണമായി തീരും. പ്രൈസ് ദി ലോർഡ്. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രമാണ്. പ്രൈസ് ദി ലോർഡ്. അത് എല്ലാം എന്തിനാണെന്ന് ചോദിച്ചാൽ ഓരോ മനുഷ്യനും ദൈവത്തിന് പ്രയോജനമുള്ളവരാ തീരുവാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ദൈവത്തിന് പ്രയോജനമുള്ളവരാ തീരണം, എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാ തീരണം, എല്ലാവരും ദൈവത്താൽ ഉപയോഗിക്കപ്പെടണം എന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാകയാൽ ആ തിരുവെഴുത്തിന്റെ ആ പ്രൈസ് ദി ലോർഡ് വിശ്വസ്തതയെ അംഗീകരിക്കുകയും പിൻവറ്റുകയും ചെയ്യുവാൻ നാം തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ നിലവാരങ്ങൾക്ക് ദൈവം വരുത്തും, മാറ്റങ്ങൾ വരുത്തുവാൻ കണ്ണമിടയാകും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മുടെ ഉപവാസ പ്രാർത്ഥന കേവലം ഒരു ചടങ്ങല്ല എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഈ രാജ്യത്തെ ഞാൻ കടന്നു വന്ന് ഞാൻ പലയിടങ്ങളിൽ കടന്നു പോയിട്ടുണ്ട്. സ്തോത്രം. അവിടെ എല്ലാം ദൈവമാണ് എന്നെ അയച്ചു തന്നും, ഞാൻ ചെന്ന എല്ലാ മീറ്റിങ്ങുകളും ദൈവത്തിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട മീറ്റിങ്ങുകളായിരുന്നെന്നും അവിടെ നിന്നെല്ലാം ദൈവത്തിന്റെ കൃപകൾ പ്രാപിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എന്തെങ്കിലും ചെയ്തു എന്നുള്ളതല്ല എനിക്ക് പറയാനുള്ളത്, എനിക്ക് അവിടെ നിന്നെല്ലാം പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വളരെ മിക്ക സ്ഥലങ്ങളിൽ ചില ഉപവാസ പ്രാർത്ഥന അവരുടെ ഒക്കെ ഞാനും മിക്ക ദിവസങ്ങളും ഞാൻ ഉപവാസത്തിലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഉപവാസ പ്രാർത്ഥനയിൽ ഇരുന്നു കൊണ്ട് അവരോടൊപ്പം ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ എനിക്കും കഴിഞ്ഞിട്ടുണ്ട്. വളരെ ആത്മസാന്നിധ്യം. സ്തോത്രം. വിശേഷിച്ചാല് ചുരുക്കം ചിലയിടങ്ങളിൽ ആരാധനയുടെ പരിമിതികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സ്തോത്രം. എങ്കിൽ തന്നെയും മറ്റ് ബഹുഭൂരിപക്ഷം ഇടങ്ങളിലും ആത്മ ആരാധനയുടെ സ്തോത്രം സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന അനുഭവങ്ങൾ അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് പ്രൈസ് ദി ലോർഡ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുതൽക്കൂട്ടായി. ഞാൻ ഗണശക്തന്മാരായ ദൈവദാസന്മാർ, ജീവിത അനുഭവമുള്ള ദൈവദാസന്മാർ, ദൈവിക ദർശനമുള്ള ദൈവദാസന്മാർ ഈ കാലഘട്ടത്തെ കർത്താവ് വിവിധ ഇടങ്ങളിൽ എഴുന്നേൽപ്പിക്കുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ കർത്തൃപുത്രനും അപ്രകാരം ഒരു നിയോഗം ദൈവം നൽകിയത് കൊണ്ട് മാത്രമാണ് തനിക്ക് ഈ ഭൂമിയിൽ അത്യാവശ്യ ജീവിത സൗകര്യങ്ങൾ ഉണ്ടായപ്പോൾ അവിടെ അതിനകത്ത് ഒതുങ്ങിക്കൂടാമായിരുന്നിട്ടും അതിനേക്കാൾ ഉപരിയായി തന്റെ കഴിവിനേക്കാൾ തന്റെ പ്രാപ്തിയേക്കാൾ അപ്പുറമായി തനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വെച്ചുകൊണ്ട് തന്നെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി പ്രൈസ് ദി ലോർഡ് തന്നെ കൊണ്ട് ആവോളം കർത്താൻ വേണ്ടി നിലകൊള്ളുവാൻ വേണ്ടിയുള്ള വലിയ ഉത്ബോധ്യത്തോടെ താൻ പുതിയ ചുവടുകളെ ഈ നാളിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് ഹല്ലേലൂയ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തോടൊപ്പം തന്നെ ഒരു വലിയ നിയോഗം ദൈവം നിങ്ങൾക്കും നൽകി, ഒരു വലിയ ദർശനം ദൈവം നിങ്ങൾക്കും നൽകി, വലിയ ഉത്തരവാദിത്വം ദൈവം നിങ്ങൾക്കും നൽകി. ഈ രാജ്യത്ത് നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് പ്രൈസ് ദി ലോർഡ് സഭയുള്ള ബന്ധത്തിൽ ഇവിടെ കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. തീർച്ചയായും സ്വർഗത്തെ വലിയവനായ ദൈവം നമുക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യാൻ നിൽക്കണമേ. വളരെ നിസ്സാരമായ, വളരെ ലളിതമായ കാര്യങ്ങളിലൂടെ പ്രൈസ് ദി ലോർഡ് ലോകത്തെ ഇളക്കി മറിച്ച ഒരുപാട് സംഭവങ്ങളാണ് തിരുവനന്തപുരം. മഹാനായ അലക്സാണ്ടർ നെപ്പോളിയൻ പറഞ്ഞു, ഞങ്ങൾ അലക്സാണ്ടറും ഞങ്ങളും ഒക്കെ ആയുധങ്ങൾ കൊണ്ട് രാജ്യം സ്ഥാപിച്ചപ്പോൾ കർത്താവായ യേശു ക്രിസ്തു എന്ന ആ മഹാനുഭാവൻ താന് ഒരായുധവും ഉപയോഗിക്കാതെ തന്നെ സ്നേഹത്തും കൊണ്ട് ഈ ലോകത്തെ കീഴ്പ്പെടുത്തി. ഞങ്ങളുടെ എല്ലാ രാജ്യങ്ങൾ തകിടം മറിഞ്ഞു,
ഞങ്ങൾ ആയുധം കാണിച്ച് ഭീഷണിപ്പെടുത്തിയവരൊക്കെ ആ ഭയന്ന് ഞങ്ങൾക്ക് കീഴ്പ്പെട്ടു എങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ ആരും സ്വയം തയ്യാറായില്ല. പക്ഷേ യേശുക്രിസ്തുവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ ആയിരക്കണക്കിന് ആളുകൾ എഴുന്നേറ്റ് കൊണ്ടിരിക്കുന്നത് അത്ഭുതമാണ്. നമ്മുടെ കർത്താവിന്റെ ആയുധം വളരെ ചെറിയ ആയുധമായിരുന്നു. പ്രൈസല്ലോ. നമ്മുടെ കർത്താവിന്റെ പ്രവർത്തന മണ്ഡലം വളരെ ചെറിയ ഇടമായിരുന്നു. നമ്മുടെ കർത്താവിന്റെ പ്രവർത്തന മെറ്റീരിയലും വളരെ ചെറുതായിരുന്നു. പ്രൈസല്ലോ. നമ്മുടെ കർത്താവിന്റെ ഭാഷയും വേഷവും ഇടപെടലും എല്ലാം വളരെ ലളിതമായിരുന്നു, സുന്ദരമായിരുന്നു, ആർക്കും ഉൾക്കൊള്ളുവാൻ കഴിയുന്നതുമായിരുന്നു. പ്രൈസല്ലോ. അതുകൊണ്ട് ആ കർത്താവ് തുടക്കം വിട്ട ശുശ്രൂഷകൾ തലമുറ തലമുറയായിട്ട് ഇന്നും അവസാനിക്കാതെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ് സ്തോത്രം. ഏറ്റവും മഹത്തായ തിരുവാന്തക്കണ്ണം ഇടയായത് അങ്ങനെ ചെറിയ ഒരു സംഭവത്തിലൂടെ ഇന്ന് പല ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുവാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പറഞ്ഞു വന്ന കാര്യം, നമ്മുടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വ്യത്യാസമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ ഉപവാസ പ്രാർത്ഥന നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടിയല്ല, നമ്മൾ ശക്തന്മാരാകുവാൻ വേണ്ടിയല്ല, നമ്മൾ പ്രയോജനപ്പെടുവാൻ വേണ്ടിയല്ല, നമ്മളിൽ നിന്നും പ്രൈസ് ദി ലോർഡ് നമ്മുടെ തലമുറകളിലേക്ക് വ്യാപരിക്കുന്ന ഒരു ആത്മവ്യാപാരത്തിന് വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മക്കുള്ള അഭിഷേകം പോരാ. പ്രൈസ് ദി ലോർഡ്. നാം മാത്രം അഭിഷേകം പ്രാപിച്ചാൽ പോരാ, നാം മാത്രം പ്രയോജനപ്പെട്ടാൽ പോരാ, നമ്മുടെ തലമുറകൾ കൂടെ പ്രയോജനപ്പെടുന്ന, നമ്മുടെ തലമുറകളിലേക്ക് വ്യാപരിക്കുന്ന, നമ്മുടെ തലമുറകളിലേക്ക് കൈമാറുന്ന ഒരാത്മാവിന്റെ അഭിഷേകവും അധികാരവും ശുശ്രൂഷയ്ക്കും വേണ്ടിയാണ് ഇന്ന് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടം കൊണ്ട് അവസാനിക്കും, ഞാൻ കൊണ്ട് അവസാനിക്കുവാനല്ല, ഈ ദൈവദാസനം കൊണ്ട് അവസാനിക്കുവാനല്ല, ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങളെ നിങ്ങളെ കൊണ്ട് അവസാനിക്കുവാനല്ല, തലമുറകൾക്ക് കൈമാറുവാൻ നമുക്ക് ചില പ്രമാണങ്ങളോ വസ്തുവകകളോ ബാങ്ക് ബാലൻസോ അല്ല, നമ്മുടെ തലമുറകൾക്ക് കൈമാറുവാനുള്ള ഏറ്റവും വലിയ സമ്പത്ത് കർത്താവായ യേശു ക്രിസ്തു ആണ്. അതിലേക്കാണ് നമ്മുടെ ദർശനം പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ശമര്യയിൽ വലിയ ശക്തമേറിയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്തവനായിരുന്നു ഫിലിപ്പോസ്. ഫിലിപ്പോസ് ഭയങ്കര ഇഷ്ടമുള്ള പ്രൈസ് ദി ലോർഡ് ഒരു ദൈവദാസനാണ്. ഫിലിപ്പോസിന് പഴയ നിയമത്തിന് ഏലിയാവിനുമായിട്ട് വേണമെങ്കിൽ തുലനം ചെയ്യാൻ വേണ്ടി സാധിക്കും. ശമര്യ വലിയ ആത്മീയ ഉണർവിന് വേണ്ടി നേതൃത്വം കൊടുത്തതായ ഫിലിപ്പോസിനോട് കർത്താവ് പറയും, പെട്ടെന്ന് തന്നെ പ്രവർത്തനം നിർത്താൻ പറഞ്ഞു. എന്തൊരു വിടുന്ന കർത്താവ് പറയുന്നത്, വളരെ ശക്തമേറെ നില സഭ അവിടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യ ഉണർവിനെ ശക്തമായി നിർന്നുള്ളത് ഫിലിപ്പോസ് ആണ്. ഫിലിപ്പോസിന്റെ കരങ്ങളിലൂടെ വലിയ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നു, വീര്യ പ്രവർത്തികൾ നടക്കുന്നു, അത്ഭുത പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അന്നേരമാണ് ദൈവാത്മാവിന്റെ ശബ്ദം, നീ ഇപ്പൊ പോകേണ്ടത് ഗസയ്ക്കുള്ള നിർജ്ജനമായ പ്രദേശത്തേക്ക് നീ പോകും. നമുക്ക് ആർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല നിർജ്ജനമായ പ്രദേശത്തേക്കുള്ള യാത്ര എന്ന് പറയുന്നത്. വളരെ വേഗത്തിൽ ചോദ്യം ചെയ്യാതെ ഫിലിപ്പോസ് ഒറ്റ ഓട്ടമാണ് നിർജ്ജനമായ പ്രദേശത്തേക്ക്. അവിടെ ചെന്നപ്പോൾ നിർജ്ജന പ്രദേശം തന്നെ കാണാൻ, നമ്മുടെ ക്രൂസിന് അടുത്ത ചെറിയ വലിയ ക്രൂസേഡായിരുന്നു പുള്ളി. ആയിരക്കണക്കിന് ആളുകളുടെ ഇടയെ പ്രസംഗിച്ചിട്ട് ഫിലിപ്പോസ് ഇപ്പൊ ഓടി വന്നിട്ട് ഒരു മനുഷ്യൻ പോലില്ലാത്ത സ്ഥലത്തോടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുമ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, വേടിക്കൊന്നും വേണ്ട, ഇവിടെ ഒരാൾ വരാണെന്ന് പറഞ്ഞു. അതൊന്നുമല്ല എനിക്ക് എന്റെ പ്രതിപാദ്യ വിഷയം. പ്രൈസ് ദി ലോർഡ്. എന്റെ ചെന്നുപടിയും അല്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ ആ ഫിലിപ്പോസ് വിജനമായ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു രഥം വരികയാണ്. യെരുശലേമിൽ പോയി ആരാധനയെല്ലാം കൂടിയിട്ട് അവിടുന്ന് പ്രൈസ് ദി ലോർഡ് യെശയ്യാ പ്രവാചകന്റെ തിരുവെഴുത്തിന് ഒരു ഭാഗമൊക്കെ മേടിച്ച് ഒരു രഥത്തിലിരുന്ന് എത്തോപ്യക്കാരനായിരിക്കുന്ന ഒരു പ്രധാന മന്ത്രി, പ്രൈസ് ദി ലോർഡ്, ഒരു മന്ത്രി, രാജ്ഞിയുടെ പ്രധാന മന്ത്രി പദങ്ങളിൽ അലങ്കരിക്കുന്ന ആ ഒരു പ്രധാനപ്പെട്ട വ്യക്തി യാത്ര ചെയ്ത് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ വായിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗങ്ങൾ അവന് തിരിയാതിരിക്കുമ്പോൾ സ്തോത്രം, ഫിലിപ്പോസിനോട് ദൈവം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും ഫിലിപ്പോസ്, നീ ഇപ്പൊ ആ തേരിനോട് ചേർന്ന് നടക്കണം. അവൻ ഓടി ചെന്നു, തേരിനോട് ചേർന്ന് നടക്കുകയാണ്. ഉപകർത്താൻ ദാസം പറഞ്ഞ പോലെ നമ്മൾ ചെന്നാ ചെല്ലാതെ വായിച്ചൊന്നും പലർക്കും തിരികെയില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്നും ചെല്ലാത്ത കൊണ്ട് പലർക്കും ഇന്ന് വായിച്ചിട്ടും തിരിയാതിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സെമിനാരികൾ നീണ്ട വർഷങ്ങളായി പഠിച്ചു, പക്ഷെ ഒരു കാര്യവുമില്ല, അവർക്ക് ഇന്ന് ഒരു തിരിയേണ്ടവനും തിരിഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്നും കൈക്കാരന്മാരായിട്ടും ഇന്ന് ആ കപ്പിളകൾ പണിതും ഒക്കെ പലരും ഇരുന്ന് ചുറ്റിപ്പറ്റി അവിടെ ഇരിക്കുമ്പോൾ സ്തോത്രം, നമ്മൾ ചെല്ലാത്തത് കൊണ്ടാണ് അവർ അതും ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. നമ്മൾ ഇതൊന്ന് പറഞ്ഞു കൊടുത്താൽ ആ സത്യം മനസ്സിലാക്കി അവരൊക്കെ പുറത്തു വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഷണ്ണന്റെ അടുക്കൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഷണ്ണനോട് ഫിലിപ്പോസ് പറഞ്ഞു, നീ വായിക്കുന്ന പോലെ മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിച്ചു. വായിക്കുന്നൊന്നും മനസ്സിലാകുന്നില്ല, ഇത് പോലുള്ള ഒരാൾ തിരിച്ചു തരാതെ എങ്ങനെയാണ്?
വ്യക്തിയെ മനസ്സിലാക്കുന്ന പേഴ്സൺ. ഞാൻ ഈ പറയുന്ന പല കാര്യങ്ങളും ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടവണ്ണം മനസ്സിലാകുന്നില്ല. കാരണം അവർക്ക് മലയാളത്തെ എത്രത്തോളം പരിചയമേയുള്ളൂ, പരിമിതമായ അറിവാണ് ആ പരിചയമാണ് ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്കുള്ളത് പ്രൈസുള്ളവർ. അതുകൊണ്ട് ഇത് ഒരാളെ നന്നായിട്ട് പറഞ്ഞു തരാതെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഈ ആശയ പ്രവാചകൻ പ്രവാചക ഭാഷയിൽ എഴുതി വെച്ചിരിക്കുന്ന ആത്മീയ മാർമിക സത്യങ്ങള് അതേ നിലയെ വ്യാഖ്യാനിച്ചു തരാൻ ഒരാളില്ലാതെ എനിക്ക് ഗ്രഹിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഓർത്തു ആവണം പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനാൽ രചിക്കപ്പെട്ടിരിക്കുന്ന ഈ തിരുവെഴുത്ത് ആത്മാവുള്ള ഒരു വ്യക്തി വായിച്ചാൽ മാത്രമേ, അവര് ചിന്തിച്ചാൽ മാത്രമേ, അവര് പൊരുൾ തിരിച്ചു കൊടുത്താൽ മാത്രമേ ആത്മാവില്ലാത്തത് മനസ്സിലാകുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിലൂടെ ഒരുപാട് സിനിമാ പാട്ട് എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകം വായിച്ച് ഒരുപാട് ചരിത്രവും ആ സാഹിത്യവും ശാസ്ത്രവും ഒക്കെ കണ്ടുപിടിച്ചു, പക്ഷെ അവരുടെ ജീവിതം ഒന്നും ഗുണകരമായി തീർന്നില്ല. എന്നാൽ ആത്മാവ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഇടപെട്ട ഒരുവൻ ഈ പുസ്തകം വായിക്കുമ്പോൾ അവനോട് സംസാരിക്കുകയാണ്, അവന് ആലോചന ഉണ്ടാകുകയാണ്, അവന്റെ ജീവിതത്തിന്റെ വഴികൾക്ക് വ്യത്യാസം വരികയാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ആത്മാവിനാൽ രചിക്കപ്പെട്ടിരിക്കുന്ന പുസ്തകം ആത്മാവുള്ളവൻ വിവേചിക്കുമ്പോഴാണ് അതിനകത്ത് ജീവൻ കണ്ടെത്തുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പോസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു, എല്ലാം മനസ്സിലാക്കി കൊടുത്തു, ഒരു സ്നാന ശുശ്രൂഷ എല്ലാം നടത്തി, പിന്നെ ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തുകൊണ്ടുപോയി അസ്തോതിൽ നിർത്തി എന്നാണ് രേഖ. പ്രൈസ് ദി ലോർഡ്. ആത്മാവ് എടുത്തുകൊണ്ടുപോയി അസ്തോതി കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. എന്ത് പുതിയ നിയമ കാലഘട്ടത്തിൽ, പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമ കാലഘട്ടത്തിൽ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിലും ആത്മാവ് നമ്മൾ എടുത്തുകൊണ്ട് പോകാനൊക്കെ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ഫിലിപ്പോസ് എന്റെ ശുശ്രൂഷ പിന്നെ നമുക്ക് കാണുവാൻ കഴിയുമ്പോൾ ഫിലിപ്പോസിന്റെ വീട്ടിൽ ചെന്നാൽ കാണാം, ഫിലിപ്പോസിന് നാല് പുത്രിമാരുണ്ടായിരുന്നു. നാല് കന്യകമാരായിരിക്കുന്ന പുത്രിമാർ നാല് പേര് പ്രവാചകന്മാരായിരുന്നു. ഫിലിപ്പോസിന്റെ ശുശ്രൂഷ ശമരിയ കൊണ്ട് അവസാനിച്ചില്ല. ഒരു പ്രൈസലോ നിർജ്ജന പ്രദേശത്ത് ഒരു പ്രധാനമന്ത്രിയെ സ്നാനപ്പെടുത്തി അവസാനിച്ചില്ല. അവന്റെ വീട്ടിൽ ചെന്നാല് ശുശ്രൂഷയുണ്ട്, അവന്റെ നാല് പുത്രിമാര് പ്രവചിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രൈസലോ. അങ്ങനെയെങ്കിൽ ബന്ധക്കോസ്തിന്റെ ആത്മാവുള്ള ദൈവമക്കളെ, ബന്ധക്കോസ്തുകാരായിരിക്കുന്ന ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് പുതിയ നിയമസഭയ്ക്ക് നൽകിയിരിക്കുന്ന കൃപാവരങ്ങൾ, ആത്മാവിന്റെ ചൈതന്യം, ശക്തി, ശുശ്രൂഷകൾ, അത് നമുക്കും നമ്മുടെ തലമുറയ്ക്കും ആവശ്യമാണ്. പ്രൈസലോ. അത് അന്യം നിന്ന് പോകുവാനുള്ള നല്ല പ്രൈസല്ലോടാനുള്ള ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് തിരിച്ചു പോയിട്ടില്ല. പത്രോസിന്റെ കൂടെ ഇരുന്ന പരിശുദ്ധാത്മാവ് തിരിച്ചു പോയിട്ടില്ല. ഫിലിപ്പോസിന്റെ പുത്രിമാരെ പ്രവാചകന്മാരാക്കിയ പരിശുദ്ധാത്മാവ് തിരിച്ച് പോയിട്ടില്ല. അഗബോസിനോട് കൂടെ ഇരുന്ന് സംസാരിച്ച പരിശുദ്ധാത്മാവ് തിരിച്ച് പോയിട്ടില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രവാചകന്മാർ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരാരും തിരിച്ചു പോയിട്ടില്ല. പ്രവചന ശുശ്രൂഷ മാത്രമല്ല ഞാൻ പറയുന്നത്, അതിനപ്പുറത്തേക്ക് നോക്കുമ്പോ ഹല്ലേലൂയ, വിവിധ വീര പ്രവർത്തിയ കർത്താവിന്റെ ശിഷ്യന്മാരിലൂടെ സംഭവിച്ചു കൊണ്ടിരുന്നു. ആത്മാവ് നമുക്ക് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ആത്മാവിന്റെ വ്യാപാരം നമുക്ക് ആവശ്യമാണ്. ആത്മാവിന്റെ അഭിഷേകം നമുക്ക് ആവശ്യമാണ്. ഞാനും നിങ്ങളും അഭിഷേകമുള്ളവരാകുമ്പോൾ, ഞാനും നിങ്ങൾ അഭിഷേക്തന്മാരാകുമ്പോൾ, ഞാൻ നിങ്ങൾ ദൈവത്തോട് വസിക്കുന്നവരായി തീരുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ തലമുറകളും പ്രൈസ് ദി ലോർഡ് അഭിഷിക്തന്മാരായി, അഭിഷിക്തകളായി വളരെ തക്കവണ്ണം. പ്രൈസ് ദി ലോർഡ്. അവരുടെ പരിശുദ്ധാത്മാ അവരുടെയും ക്രിയ ചെയ്യുവാൻ തക്കണം ഇടയാകും. പ്രൈസ് ദി ലോർഡ്. നമ്മളിവിടെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് പ്രൈസ് ദി ലോർഡ് നമ്മുടെ തലമുറകളിലൂടെയും പ്രവർത്തിക്കുവാൻ മതിയായതാണെന്ന് വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ രാജ്യത്ത് കടന്നു വന്നിട്ട് ഇവിടുത്തെ ദുഷ്ടശക്തി ഹല്ലേലൂയ തൊടുവാൻ പോലും കഴിയാത്ത നിലയിൽ ഇവിടുത്തെ ദുഷ്ടശക്തിയുടെ ഹല്ലേലൂയ സ്തോത്രം അവന്റെ തന്ത്രങ്ങളെ തകർക്കുവാൻ കഴിയുന്നവരായി നമ്മുടെ കുഞ്ഞുങ്ങൾ തീരുമെന്ന് ഇന്നവകൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അവരുടെ തലമുറകളെ അനുഗ്രഹിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ലോകത്തിന്റെ ദുഷ്ടതയോടൊപ്പം ചേരുകയില്ല. ലോകത്തിന്റെ ദുഷ്ടതയിൽ കിടക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം നിശ്ചിതയോട് ചേരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് മർക്കോസ് സുവിശേഷം ആറാം അധ്യായത്തിലെ ഒരു സംഭവത്തിലേക്ക് വേഗത്തിൽ നമുക്ക് കടന്നു പോകാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വളരെയധികം സുപരിചിതമായിട്ടുള്ള വേദഭാഗമാണ്, അതിലേക്കാണ് നാം ഇന്ന് പ്രവേശിക്കാൻ വേണ്ടി പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. മർക്കോസ് സുവിശേഷം ആറാം അധ്യായം അതിന്റെ 30 മുതലുള്ള വേദഭാഗങ്ങൾ നമുക്ക് പരിശോധിക്കുമ്പോൾ സ്തോത്രം കാണുവാൻ കഴിയുന്ന ഒരു സംഭവത്തിന്റെ ഭാഗത്ത് നമുക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് 34-ാമത്തെ വാക്യം വായിക്കാം. പ്രൈസ് ദി ലോർഡ്. അവൻ പടകിൽ നിന്ന് ഇറങ്ങിയാറെ വലിയ പുരുഷാരത്തെ കണ്ടു,
അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആകൊണ്ട് അവരിൽ മനസ്സലിഞ്ഞ് പലതും ഉപദേശിച്ചു തുടങ്ങി. പിന്നെ നേരം നന്നായി വൈകിട്ട് ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നു. ഇത് നിർജ്ജന പ്രദേശമല്ലോ, നേരവും നന്നായി വൈകി, പക്ഷിപ്പാനില്ലായകിയാൽ അവർ ചുറ്റുമുള്ള കുടികളിലും ഊരുകളിലും ചെന്ന് പക്ഷിപ്പാൻ വല്ലതും കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. അവൻ അവരോട്, നിങ്ങൾ അവർക്ക് പക്ഷിപ്പാൻ കൊടുപ്പേൻ എന്ന് കൽപ്പിച്ചതിന് ശിഷ്യന്മാരിൽ ഒരുത്തനായ ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് അവനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 യവപ്പവും 2 മീനുമുണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു. ആളുകളെ ഇരുത്തുവേൻ എന്ന് യേശു പറഞ്ഞു. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു, 5000 പുരുഷന്മാർ ഇരുന്നു. പിന്നെ യേശു അപ്പമെടുത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ടു കൊടുത്തു. അങ്ങനെ തന്നെ മീനും വേണ്ടുന്നിടത്തോളം കൊടുത്തു. അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരോട്, ശേഷിച്ച കഷണം ഒന്നും നഷ്ടമാക്കാതെ ശേഖരിപ്പിനെന്ന് പറഞ്ഞു. ഇവിടെ ഒരു വലിയൊരു സമൂഹത്തെ കർത്താവ് ഒരു ചെറിയ കാര്യം കൊണ്ട് അവരെ തൃപ്തീകരിക്കുന്നതായ ഒരു ഭേദഭാഗമാണ് വായിച്ചത്. പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരത്ത് നമ്മൾ വളരെ സത്യങ്ങൾ ഗ്രഹിക്കുവാൻ നമ്മുടെ ആത്മീയ കണ്ണുകളെ തുറക്കുവാൻ ദൈവത്തോട് നാം നിത്യം പ്രാർത്ഥിക്കണം. നമുക്ക് പ്രസംഗങ്ങൾ ഇന്റർനെറ്റിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് കോപ്പി ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ പ്രസംഗ കുറിപ്പുകളിലൂടെ പ്രസംഗങ്ങൾ ഉണ്ടാക്കാം. പുസ്തകങ്ങൾ വായിച്ചും പുസ്തകങ്ങൾ നമുക്ക് പ്രസംഗങ്ങൾ ഉണ്ടാക്കാം. അതൊന്നും തെറ്റാണ് ഞാൻ പറയുന്നില്ല. എനിക്ക് ഉള്ള അറിവ് കൊണ്ട് ഞാൻ നടന്നു കഴിഞ്ഞാൽ ഞാൻ വളരെ മോശമായി തീരുള്ള മറ്റുള്ളവരുടെ അറിവുകൾ കൂടെ എനിക്ക് ആവശ്യമാണ് എനിക്ക് നിലനിൽപ്പിന്. അപ്പോൾ തന്നെ നമ്മൾ അതിൽ ആശ്രയിക്കാതെ നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് നൽകി തരുന്ന ആലോചനകളും പാഠങ്ങളും അത് നമ്മുടെ ജീവിതത്തിനും നമ്മുടെ ശുശ്രൂഷയ്ക്കും അതൊരു മുതൽക്കൂട്ടും അനുഗ്രഹമായി തീരും. പ്രൈസ്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് മറ്റുള്ള എല്ലാം നമുക്ക് ആവശ്യമാണ്. നമുക്ക് നെറ്റിൽ മറ്റുള്ള പ്രസംഗങ്ങൾ കേൾക്കുകയും നമുക്ക് വായിക്കുവാനും ഒക്കെ കഴിയുന്നത് നമ്മുടെ ശുശ്രൂഷകളുടെ പഠനത്തിന് അത് പ്രയോജനപ്രദമായി തീരുമെങ്കിലും അതിനകത്ത് നമ്മൾ ഒരിക്കലും ഒതുങ്ങിക്കൂടരുത്. പ്രൈസ്ലോ. നമുക്ക് ഇത് എന്നോടുള്ള ദൈവത്തിന്റെ ഒരു ആലോചന പോലെ ആയിരിക്കത്തില്ല കർത്താവിന്റെ ദാസന് വേദഭാവം വായിക്കുമ്പോൾ. നമുക്ക് എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള ആലോചനകളാണ് ദൈവം തരുന്നത്. പ്രൈസ്ലോ. ദൈവിക പാഠങ്ങൾ നമുക്ക് തരുന്നത്. പ്രൈസ്ലോ. ഉപദേശത്തിനും മാത്രം യാതൊരു വ്യത്യാസവും ഇല്ല. പ്രൈസ്ലോ. വ്യത്യാസം വരുത്തുവാൻ പാടില്ലാത്തത് ഉപദേശമാണ്. ഉപദേശത്തിന് നമുക്ക് ആർക്കും ഒരു വ്യത്യാസം വരുത്താൻ പാടില്ല. കർത്താവ് ഇങ്ങനെ പ്രവർത്തിക്കുള്ളൂ എന്ന് കർത്താവ് ഒരിക്കലും ഒരിടത്തും പറഞ്ഞിട്ടില്ല. കർത്താവിന് എങ്ങനെ വേണമെങ്കിലും പ്രവർത്തിക്കാം. കർത്താവിനെ ഇങ്ങനെ വിശ്വസിക്കാവൂ എന്നും കർത്താവിന് ഒരു പ്രമാണം എഴുതി വെച്ചിട്ടില്ല. കർത്താവിന് നമുക്ക് എങ്ങനെയും വിശ്വസിക്കാം. പൂർണ്ണമായി അവനെ കൊടുക്കേണ്ട മഹത്വത്തിന് ഒത്തവണ അവനെ വിശ്വസിക്കണം. ഹല്ലേലൂയ. പ്രൈസ്ലോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം ഈ മർക്കോസ് സുവിശേഷം 6 അധ്യായം ഞാൻ പല പ്രാവശ്യം വായിച്ചിട്ടും പഠിച്ചിട്ടുമുള്ള കാര്യമാണ്. സ്തോത്രം. എന്നാൽ ഇതിനകത്ത് ഞാൻ സുദീർഘമായിട്ടുള്ള പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരു വേദഭാഗമായിരുന്നു ഇത്. ഈ 5 അപ്പവും 2 മീനെയും കൊണ്ട് കർത്താവ് 5000 പോഷിപ്പിച്ചതായ ഒരു ചരിത്രഭാഗം. പ്രൈസ്ലോ. അത് വളരെ ആത്മീയ പ്രയോജനം നൽകുന്നതാണ് എനിക്ക് എന്ന് തോന്നി. ഞാൻ പല പ്രാവശ്യം അതിൽ ഞാൻ ധ്യാനിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കൽ ദൈവത്തിന്റെ ആത്മാവ് എനിക്കതിനകത്ത് നിന്ന് വലിയൊരു പാഠം തരുവാൻ തക്കണം ഇടയായി. പ്രൈസ്ലോ. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, യേശു 40 ദിവസം ഉപവസിക്കുമ്പോൾ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പിശാചി പറഞ്ഞു, യേശുവെ നീ ഇങ്ങനെ ഉപവസിച്ച് വളരെ ശാരീരിക ക്ഷീണമുള്ളവനായി നീ ഇങ്ങനെ തളർന്നു വീഴുവാൻ പോകുന്നത് എന്തിനാണ്? അതുകൊണ്ട് നീ ദൈവമായിരിക്കുന്നത് കൊണ്ട്, നീ ദൈവപുത്രനായിരിക്കുന്നത് കൊണ്ട് നീ ഈ കല്ലിൽ ഒന്നിനെ അപ്പമാക്കി ഭക്ഷിക്കാൻ പറഞ്ഞു. പ്രൈസ്ലോ. കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്നും വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. പ്രൈസ്ലോ. യോഹന്നാന്റെ സുവിശേഷം 6 അധ്യായത്തിൽ നമ്മൾ വായിച്ചുവെങ്കിൽ 7 അധ്യായത്തിലെ പിറ്റേ ദിവസം യേശുക്രിസ്തു ജീവനുള്ള അപ്പത്തെ കുറിച്ച് പ്രസംഗിക്കുവാൻ വേണ്ടി പോകുകയാണ്. പ്രൈസ്ലോ. യേശു ജീവനുള്ള അപ്പമാണെന്ന് 6 അധ്യായത്തിന്റെ ആരംഭ ഭാഗത്ത് ഈ അത്ഭുതം ദൈവം ചെയ്യുമ്പോൾ അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ യേശു പിറ്റേ നാള് കടൽക്കര ചെന്ന പുരുഷാരത്തോട് അവിടെ നിന്ന് സംസാരിച്ച് കർത്താവ് പോയി. അവിടുന്ന് തന്റെ പ്രഭാഷണം കവർന്നുപോകും പള്ളി വരെ എത്തുമ്പോൾ
അവിടെത്തന്നെ പ്രവാദ്യ വിഷയം എന്താണ് ചോദിച്ചാൽ യേശു ക്രിസ്തു ജീവനുള്ള അപ്പമാണെന്ന് തെളിയിക്കുകയായിരുന്നു. യേശുവിന്റെ പിന്നാലെ കൂടിയ പുരുഷാരത്തെ കണ്ടിട്ട് കർത്താവ് നിങ്ങൾ അടയാളം കണ്ടിട്ടൊന്നും അല്ല, ഞാൻ ദൈവത്തിനായതുകൊണ്ടോ എന്നെ രക്ഷപ്പെടുന്നോ അല്ല, നിങ്ങൾ ഇന്നത്തെ അപ്പം കഴിച്ചിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങൾ എന്റെ പിന്നാലെ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഭക്ഷണം, പ്രൈസ് ദി ലോർഡ്, ഞാൻ നൽകുന്ന അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതായ ഈ അപ്പം തിന്നുന്നവൻ ഒരു നാളും വിശക്കുകയില്ല, ഈ വെള്ളം കുടിക്കുന്ന ഒരു നാളും ദാഹിക്കുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ പ്രിയപ്പെട്ടവർ രണ്ട് നിലയുള്ള കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒന്ന്, യേശുവിനെ ആശ്രയിച്ച് പലരും അവരുടെ വിശപ്പടക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ അവരുടെ ഭൗതികമായിട്ടുള്ള ലോകപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് മറുപടി ഉണ്ടാകുന്നുണ്ട്. യേശുവിന് അത് പരാതിയില്ല. പ്രൈസ് ദി ലോർഡ്. വന്ന പുരുഷാരം മുഴുവൻ യേശുവിടെ സൗഖ്യം പ്രാപിച്ചിരുന്നു, യേശുവിടെ വിടുതൽ അനുഭവിച്ചിരുന്നു, സന്തോഷം അനുഭവിച്ചിരുന്നു. പക്ഷേ അവർക്ക് ആർക്കും നിത്യതയിൽ എത്തുവാൻ കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഇപ്പോഴും എന്റെ അടുക്ക് വന്നിരിക്കുന്ന ഇന്നലെ കഴിച്ച അപ്പത്തിന്റെയും മീന്റെയും രുചിയെ പറ്റിയാണ് ഇപ്പോഴും നിങ്ങൾ വന്നിരിക്കുന്നത്. പക്ഷേ എന്നിൽ വസിക്കുന്നവന് ഒരിക്കലും വിശക്കാതെ വണ്ണമുള്ള, ഒരിക്കലും ദാഹിക്കാതെ വണ്ണമുള്ള, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്ന സാക്ഷാത് ജീവന്റെ അപ്പമായിരിക്കുന്ന ഞാൻ, പ്രൈസ് ദി ഹല്ലേലൂയ, എന്നെ തിന്നുന്നവൻ എന്മൂലം, ഹല്ലേലൂയ, ജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമായിരിക്കുന്ന ക്രിസ്തുവിനെ അവിടെ വെളിപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തെ ബലപ്പെടുത്തുന്ന ഒരു ദൈവം മാത്രം പോരാ, നമ്മുടെ ആത്മാവുമായി, ഹല്ലേലൂയ, നിത്യതയിൽ ഒരുമിച്ച് വാഴുന്ന ഒരു ദൈവിക ബന്ധത്തിലേക്കുള്ള യാത്രയിലാണ് ഞാൻ നിങ്ങളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഓടിക്കൊടുന്ന പുരുഷാരത്തിന് താൽക്കാലികമായിട്ടുള്ള വിടുതലുകൾ മാത്രം മതിയായിരുന്നു. എന്നാൽ അവനോട് കൂടെ, പ്രൈസ് ദി ലോർഡ്, അവനെ പറ്റി നിന്ന, അവനിൽ ആശ്രയം വെച്ചിരുന്നവരോട് കർത്താവ് പറഞ്ഞു, അവരെ കണ്ട് നീ ഭാരപ്പെടുവൊന്നും വേണ്ട, അവരൊക്കെ തിന്നും കുളിച്ചും അവർ പൊയ്ക്കൊള്ളട്ടെ. എന്നാൽ നിത്യത വരെ, നിത്യത വരെ, നിത്യത വരെ, നിത്യത വരെ ഉള്ള ഒരു ബന്ധത്തിന് ഉടമകളായി നിങ്ങൾ തീർന്നിരിക്കൊണ്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ജീവന്റെ അപ്പമായിരിക്കുന്ന എന്നിലൂടെയുള്ള, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, തൃപ്തിയുണ്ടല്ലോ. അത് പിന്നെ നിങ്ങൾക്കൊരു മറ്റൊരു ദൈവത്തെ അന്വേഷിക്കേണ്ട ഇടം വരികയില്ല. യഥാർത്ഥമായ ദൈവത്തെ തിരിച്ചറിഞ്ഞവന് മറ്റൊരു ഇടം അന്വേഷിക്കേണ്ട കാര്യമില്ല, മറ്റൊരു മധ്യസ്ഥനെ അന്വേഷിക്കേണ്ട കാര്യമില്ല, മറ്റൊരു ആരാധനെ അന്വേഷിക്കേണ്ട കാര്യമില്ല. അവനിൽ മറ്റൊരു വെള്ളം തേടാതെ, മറ്റൊരു അപ്പം തേടാതെ, അവന്റെ ആത്മാവിന് ആവശ്യമായിട്ടുള്ള സകലം നൽകിയവനെ പോഷിപ്പിക്കുവാൻ മതിയായ ജീവന്റെ, പ്രൈസ് ദി ലോർഡ്, അപ്പമായിരിക്കുന്ന ക്രിസ്തു നമ്മുടെ മധ്യേ ഇറങ്ങി വന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിരവധി ആളുകൾക്കും അവരുടെ ദാഹം തീരുന്നില്ല, ദൈവത്തെ അന്വേഷിച്ചിട്ട് ദാഹം തീരുന്നില്ല. അവർ അവിടെ പോകുന്നു, അടുത്ത വർഷം വേറെ സ്ഥലത്തേക്ക് പോകുന്നു, അടുത്ത വർഷം അടുത്ത നോയമ്പെടുക്കുന്നു, അടുത്ത ആരാധനാലയമായിടുന്നു, പ്രൈസ് ദി ലോർഡ്, അടുത്ത നേർച്ച ചെയ്യുന്നു, അടുത്ത കാഴ്ച ചെയ്യുന്നു. ഓരോ ദിവസവും അവരുടെ ദാരിദ്ര്യം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്, ദാഹം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ് ചോദിച്ചാൽ, അവർക്ക്, പ്രൈസ് ദി ലോർഡ്, ഓ ദാഹം ശമിപ്പിക്കുന്ന ആ നിത്യ ഉറവയായിരിക്കുന്ന ജീവന്റെ നദിയായിരിക്കുന്ന ക്രിസ്തുവിനെ പാനം ചെയ്യുവാൻ കഴിയാത്തത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു പരമാർത്ഥമായ സത്യം പഠിപ്പിക്കുന്നതിന് മുൻപ് കർത്താവ് ഒരു സത്യം ജനത്തെ ബോധ്യപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. വിജനമായ ഒരു സ്ഥലം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, വിജനമായ ഒരു സ്ഥലത്ത് ഹല്ലേലൂയ കർത്താവ് എത്തിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കതിന് തൊട്ട് മുമ്പ് മറ്റൊരു ഭാഗം കൂടെ വായിക്കാം. മർക്കോസ് സുവിശേഷം 6-ാം അധ്യായം. പ്രൈസ് ദി ലോർഡ്. രണ്ട് കുടുംബമാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ പ്രിയപ്പെട്ടവരെ, രണ്ട് കുടുംബത്തെ കുറിച്ചാണ് ഞാൻ പറയുവാൻ പോകുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് കുടുംബങ്ങളെ കുറിച്ച്, വളരെ, പ്രൈസ് ദി ലോർഡ്, വ്യത്യസ്തത നിറഞ്ഞതായ രണ്ട് സാഹചര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് പകൽ നാം ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 14 മുതൽ അതിന്റെ 29 വരെയുള്ള വാക്യം പരിശോധിക്കുമ്പോൾ യോഹന്നാൻ സ്നാപകനെ ചുറ്റിപ്പറ്റിയുള്ളതായ സംഭവമാണ് നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനുശേഷം 30-ാമത്തെ ആ വാക്യം മുതല് താഴെ, പ്രൈസ് ദി ലോർഡ്, വിജനമായ ഒരു സ്ഥലത്ത് യേശുവും പുരുഷാരവുമായുള്ള സംഭവമാണ് നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഇപ്പോൾ ഈ പ്രസംഗം കേൾക്കുകയും നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അതല്ല എങ്കിൽ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷമാണെങ്കിലും നിങ്ങൾ ഈ വേദഭാഗം രണ്ടും വളരെ ശ്രദ്ധയോടെ വായിക്കണമെന്ന് ഞാൻ ആത്മാവിൽ അപേക്ഷിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ഇതിനകത്ത് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ കാര്യം ചെയ്യുമായിരുന്നു അല്ലേ. ഞങ്ങൾ പ്രായമുള്ള അച്ഛാ മതി പിള്ളേർ തരത്തിലായി മലയാളത്തിൽ വിപരീത പദം എഴുതുക എന്ന് പറഞ്ഞ പരീക്ഷയുണ്ടായി, ചോദ്യം ഉണ്ടായിരുന്നു. സുഖം ഗുണം ദുഃഖം
ചിരി ഗുണം കരച്ചില്ലേ. ഇങ്ങനെ വിപരീത പദം എഴുതുക എന്ന് പറഞ്ഞ ഒരു പ്രശ്നം ചോദ്യം ഉണ്ടായിരുന്നു എന്നതുപോലെ ഒന്നിന്റെ വിപരീതമാണ് ഈ രണ്ട് സംഭവം. അല്ലെ, രണ്ട് സംഭവം രണ്ട് വിപരീതത കാണിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, പ്രൈസ് ദി ലോർഡ്. ഒരു രാജാവ്, ഒരു ക്രൂരനായ രാജാവ്, പ്രൈസ് ദി ലോർഡ്, ഒരു വിരുന്ന് കഴിക്കുന്നു. അടുത്ത ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഒരു സ്നേഹനിധിയായ ഒരു രാജാവ് വിജനമായ സ്ഥലത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരിടത്ത് ഹേരോദാവാണെങ്കിൽ മറ്റൊരിടത്ത് യേശുവാണ്. പ്രൈസ് ദി ലോർഡ്. ഒരിടത്ത് വിശന്നു വലഞ്ഞ ഒരു കൂട്ടം, അതിന്റെ മൂല പദ അർത്ഥം ഇങ്ങനെയാണ്: കിരാതമായ നിലയിൽ രോമം കത്രിച്ചിട്ട് രക്തം വാർന്ന ഒഴുകുന്ന ആടുകൾ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞത് അവരെ നോക്കിയിട്ട് പറയത്, അവര് ഇടയിലില്ലാത്ത ആടുകളെ പോലെ വലയുന്നു എന്ന് കണ്ട് കർത്താവ് മനസ്സലിയാണ്. അവൻ വലഞ്ഞു എന്നുള്ള പദം എഴുതിയപ്പോൾ ഇടയനില്ലാത്ത ആടുകളെ കൊണ്ടുപോയി വളരെ കിരാതമായ നിലയിൽ രോമം കത്തിച്ചിട്ട്, പ്രാകൃതമായി കത്തിച്ചിട്ട്, അതിന്റെ ശരീരത്തിന്റെ രക്തം വാർന്നൊഴുകിയിട്ട് അതിങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് പോലെ ആശ്രയമില്ലാത്തൊരു പുരുഷാരത്തെ കണ്ട് യേശു മനസ്സലിഞ്ഞു. ഇന്നും യേശു മനസ്സലിയുന്ന ദൈവമാണ്. ഇന്ന് മനവധി ആളുകളുടെ കണ്ണുനീരിന്റെ മുമ്പില്, വേദനയുടെ മുമ്പില് അവരെ നോക്കി യേശു മനസ്സലിഞ്ഞിട്ട് എന്നോട് നിങ്ങളോട് പറയുകയാണ്, അവർക്ക് ആവശ്യമായിട്ടുള്ള നിങ്ങൾ കൊടുക്കണം. മറ്റേ ഭാഗത്ത് ആരാന്നറിയാമോ? സഹസ്രാധിപന്മാരും മഹത്തുക്കളും പ്രമാണികളും. രാജകൊട്ടാരം ഒരിടത്ത്, കിരാതനായ രാജാവ് ഒരിടത്ത്, മറ്റൊരു വിജനമായ സ്ഥലം, അവിടെ സ്നേഹനദിയായ രാജാവ്, ഒരിടത്ത് വിശന്ന് വലിഞ്ഞതായ ഇടയനില്ലാത്ത ആടുകളെ പോലെ ഉള്ള ഒരു കൂട്ടം ജനം, മറ്റു ഒരു ഭാഗത്ത് പ്രൈസുള്ള പ്രമാണിമാരാണ്, മഹത്തുക്കളാണ്, രാജ്യത്തെ കൊള്ളാവുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. ഒരിടത്ത് നടക്കുന്നത് നൃത്തമാണ്, പ്രൈസ് ദി ലോർഡ്. മറ്റൊരിടത്ത് നടക്കുന്നത് ഉപദേശമാണ്, പ്രൈസ് ദി ലോർഡ്. അവിടെ നോക്കിയാൽ നമുക്ക് ഒരാളെ കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഒരു അമ്മ ഒരു മകളെ കാലി ചിലങ്ക കെട്ട് നൃത്ത മണ്ഡപത്തിലേക്ക് കയറ്റി അയക്കുമ്പോൾ മറ്റൊരു കൊച്ചു കൊടുക്കുന്ന ഒരു അമ്മ, പ്രൈസ് ദി ലോർഡ്, അഞ്ച് അപ്പവും രണ്ട് മീനും ഒരു പൊതിപാത്രത്തിലാക്കി ഒരു ഉപദേശിയുടെ അടുക്കലേക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അയക്കുന്ന. പ്രൈസ് ദി ലോർഡ്. അടുത്ത ഭാഗം നമുക്ക് നോക്കുമ്പോൾ ഒരു അമ്മ, പ്രൈസ് ദി ലോർഡ്, വിശുദ്ധന്റെ തല കൊയ്യുവാൻ തലമുറയെ ഉപയോഗിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് പ്രൈസ് ദി ലോർഡ്, അമ്മ ഒരു കൊച്ചുകുട്ടിയിലൂടെ അനേകരെ തൃപ്തന്മാരാക്കത്തക്കവണ്ണമുള്ള ഒരു വലിയ ശുശ്രൂഷയിലേക്ക് നയിക്കുന്നു. ഒരു ഭാഗത്ത് പ്രൈസ് ദി ലോർഡ്, രാജാവ് അതി ദുഃഖിതനായി മനസ്സില്ലാഞ്ഞു എന്നെഴുതുമ്പോൾ മറ്റൊരു ഭാഗത്ത് മനസ്സലിയുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഒരു ഭാഗത്ത് ദുഃഖിതരായി തീരുമ്പോൾ ഒരു ഭാഗത്ത് പ്രൈസ് ദി ലോർഡ് തൃപ്തരായി തീരുന്നു. ഒരു ഭാഗത്ത് ശേഷിച്ചതിന് വിശുദ്ധന്റെ ഉടലായി തീരുമ്പോൾ മറുഭാഗത്ത് ശേഷിക്കുന്നത് 12 നിറഞ്ഞ കൊട്ടകളാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ പ്രിയപ്പെട്ടവരെ, എന്നെ നിങ്ങളുടെ കുടുംബം ഏത് നിലയിലായിരിക്കണം, എന്നെ നിങ്ങളുടെ തലമുറ എങ്ങനെയായിരിക്കണം, എന്നെ നിങ്ങളുടെ ഭവനം ഏത് അവസ്ഥയിലായിരിക്കണം എന്ന് പരിശുദ്ധാത്മ വ്യക്തമായി നമ്മോട് ചോദിക്കുകയാണ്. അധികാരമുള്ള നാമത്തിൽ ജയമടക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നാം അനുഗ്രഹിക്കപ്പെടുവാനല്ല, നാം അഭിഷേകം പ്രാപിക്കുവാനല്ല, നാം ശുശ്രൂഷ പ്രാപിക്കുവാനല്ല, നാം പ്രാപിച്ചതിനേക്കാൾ, നാം അനുഭവിച്ചതിനേക്കാൾ, നാം നമ്മൾ കല്ല് കണ്ടതിനേക്കാൾ കൂടുതൽ ആത്മീയ സത്യങ്ങൾ പഠിക്കുവാൻ, കൂടുതൽ ആത്മീയ കാര്യങ്ങൾ ചെയ്യുവാൻ, കൂടുതലായി കർത്താവിനോട് പ്രയോജനപ്പെടുവാൻ, കൂടുതലായി കർത്താവിനോട് നിലകൊള്ളുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് വ്യാപരിക്കത്തക്കവണ്ണമുള്ള ഒരു അഭിഷേകത്തിന് വേണ്ടിയാണ് ഇന്ന് നാം കാത്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ അടുക്കൽ വന്നിരിക്കുന്ന പുരുഷാരം വളരെ വേദനയോടെ കർത്താവിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ് ചോദിച്ചാൽ, വലിയ അടിമത്തത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ജനം റോമ ഭരണകൂടത്തിന്റെ, കിരാതമായ ഭരണത്തിന്റെ കീഴിൽ അവിടെയുള്ള മത അധ്യക്ഷന്മാരും അവിടെയുള്ളതായ തീവ്രവാദികളും മതത്തോടുള്ള എരിവുള്ളവരും എല്ലാവരും കൂടെ ചേർന്നിട്ട് വളരെ അസ്വസ്ഥത നിറഞ്ഞതായ ഒരു അന്തരീക്ഷത്തിൽ ആ പാവപ്പെട്ട ജനത്തിന് ആവശ്യമായിട്ടുള്ളത് ഒന്നും നൽകി കൊടുക്കുവാൻ കഴിയാതെ
ഒരാശ്വാസത്തിന് വേണ്ടി ഒരു സമാധാനത്തിന് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം അലഞ്ഞു തിരിയുന്നതായ ആ ജനമെല്ലാം യേശുവിന്റെ അടുക്കൽ വന്നു കൊണ്ടുവന്നിട്ടുണ്ട് യേശു അവരോടെല്ലാം പറഞ്ഞു തീർന്ന ശേഷമായിട്ട് പറഞ്ഞു നിങ്ങൾ ഇനി ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം ശിഷ്യന്മാർ കർത്താവ് ഇവര് നീ ഇനി നമ്മളോട് ശരിയാത്തില്ല അതുകൊണ്ട് ഇവരെ വേഗത്തിൽ വീടുകളിലേക്ക് പറഞ്ഞയക്കണം ഇവരെ ഊരുകളിലും കുടികളിലും പോയി ഇവർക്കുള്ള ഭക്ഷണം ആ കൈക്കൊള്ളേണ്ടതിന് നേരം വൈകിയ സമയമാകൊണ്ട് വേഗത്തിൽ അവരെ പറഞ്ഞയക്കണം എന്ന് പറയുമ്പോൾ യേശു പറയുകയാണ് അവർ പോയി എന്തെങ്കിലും കൈക്കൊള്ളുകയല്ല നിങ്ങളാണ് അവർക്ക് കൊടുക്കേണ്ടത് ഇന്ന് മുതൽ പ്രിയപ്പെട്ടവരെ സ്തോത്രം കർത്താവ് എന്നോട് പറയുന്നു നമ്മോട് ഓരോരുത്തരോട് പറയുന്നു പ്രൈസ് ദി ലോർഡ് ഈ ലോകത്തിന് കൊടുക്കുവാനുള്ളത് നമുക്ക് മാത്രമാണ് ദൈവവൈതലിന് മാത്രമാണ് പ്രൈസ് ദി ലോർഡ് ശിഷ്യന്മാരോട് യേശു പറയുകയാണ് ഈ വന്നിരിക്കുന്ന ജനം അവരുടെ മടക്ക് യാത്രയിൽ വീടുകളിൽ എത്തുന്നതിന് മുൻപേ അവർ തളർന്ന് വീഴുവാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ പറയുമ്പോൾ ഞാൻ അത് മനസ്സിലാക്കിക്കൊണ്ട് പറയുകയാണ് അവർ തളർന്ന് വീഴാതിരിക്കുവാൻ വേണ്ടി അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം നിങ്ങൾ ഓരോരുത്തരും കൊടുക്കണം പ്രൈസ് ദി ലോർഡ് ഈ രാജ്യത്തെ മുഴുവൻ നേടണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോലെ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ നമ്മൾ നേടണമെന്ന് കർത്താവ് പറഞ്ഞാൽ നമ്മൾ ഭയപ്പെടുന്ന പോലെ പ്രൈസ് ദി ലോർഡ് അവരും ഭയപ്പെട്ടിട്ട് പറഞ്ഞ കർത്താവ് നടക്കുന്ന കാര്യം എങ്ങനെ തപ്പിപ്പറിക്കാനും പത്തോ ഇരുന്നൂറ് പണം കൊണ്ടുവന്നാ പോലും അത് തികയത്തും ഇല്ല അതുകൊണ്ട് മേടിക്കാൻ സ്ഥലവും സാധനവും ഇല്ലെന്നാണ് പണം എങ്ങനെ ഉണ്ടാക്കിയാലും മേടിക്കാൻ ഓർമ്മയൊന്നും അവിടെ ഇല്ല വന്നു കൂട്ടിരിക്കാൻ പുരുഷാരത്തിന്റെ എണ്ണം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒന്നും രണ്ടു പേരല്ല ഹല്ലേലൂയ എവിടുന്നെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച നടക്കുന്ന കാര്യമില്ല നേരവും വൈകിരിക്കാൻ നീ എന്ത് ചെയ്യും പ്രൈസ് ദി ലോർഡ് യേശു പറയണം അല്ല നിങ്ങൾക്ക് കൊടുക്കുവാൻ കഴിയും പ്രൈസ് ദി ലോർഡ് ഇന്ന് പകൽ പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ സന്നിധി ഞാൻ നിങ്ങളുമായിരിക്കുമ്പോൾ അവന്റെ വാമൊഴി കേട്ടുകൊണ്ടിരിക്കുന്ന അവന്റെ സാന്നിധ്യം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും അല്ലാതെ മറ്റാർക്കാണ് ഈ ലോകത്തിന് കൊടുക്കുവാനുള്ളത് പ്രൈസ് ദി ലോർഡ് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ ഇവിടുത്തെ സെലിബ്രിറ്റികൾക്കോ ഇവിടുത്തെ ജീവികൾക്കോ ഇവിടുത്തെ സയന്റിസ്റ്റുകൾക്കോ ലോകത്തിലെ മനുഷ്യന്റെ അടിസ്ഥാനപരമായ പ്രശ്നത്തിന് പരിഹാരം നൽകുവാൻ ഒന്നുമില്ലാതിരിക്കുമ്പോൾ വിദ്യാഭ്യാസമില്ലാത്തവളെ വലിയ വിവരമില്ലാത്തവരെന്നും വീടില്ലാത്തവരെന്നും ജോലിയില്ലാത്തവരെന്നും പണമില്ലാത്തവരെന്നും സൗകര്യങ്ങളില്ലാത്തവരെന്നും അതുമെന്നും ഇതുമെന്നും ഒക്കെ പറഞ്ഞ് ഈ ലോകം നമ്മെ അവഗണിച്ച് മാറ്റി നിർത്തിയിരിക്കുമ്പോൾ സ്വർഗം പറയുകയാണ് നിന്നെ കൊണ്ടാണ് ഈ ലോകത്തിന്റെ അടിസ്ഥാന പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുന്നത് എനിക്ക് നിങ്ങൾക്കാണ് കൊടുക്കാൻ കഴിയുന്നത് നിങ്ങൾ കൊടുക്കണം പ്രൈസല്ലോ അന്തരിയോ സോടി ആറാമത്തെ 20 വാക്യത്തിൽ വായിക്കുന്ന പോലെ പുരുഷാരത നടുവിലേക്ക് ഓടിച്ചെന്ന് പ്രൈസല്ലോ അത്രയും പേരിലെ ഏറ്റവും വലിയ വിഡ്ഢിയായിരുന്നു അന്തരിയോ പ്രൈസല്ലോ ഏറ്റവും വലിയ വിഡ്ഢിയാണ് കാരണം ഈ വലിയ പുരുഷാരത്തിന് കൊടുക്കാനുള്ള പണത്തെ കുറിച്ച് ചിന്തിക്കാൻ വീലിപ്പോസും കൂട്ടരും ഒക്കെ തയ്യാറായപ്പോൾ അന്ത്രിയോസ് ഓടിച്ചതിന്റെ കർത്താവിന്റെ കർത്താവ് ഇവിടെ ഒരു ബാലനുണ്ട് അവന്റെ കയ്യിൽ 5 ഇവത്തപ്പവും 2 മീനും നിങ്ങളൊന്ന് നോക്കിയ പ്രിയപ്പെട്ടവരെ 200 പണത്തെ കുറിച്ച് പറഞ്ഞിട്ട് അത് ഏക്കാതിരിക്കുമ്പോൾ 5 ഇവത്തപ്പവും 2 മീനുമായിട്ട് യേശുവിന്റെ അടുക്ക ചെല്ലണമെങ്കിൽ എത്രത്തോളം വിഡ്ഢിയാകണം അന്ത്രിയോസ് പ്രൈസല്ലോ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഭോഷനായാൽ പ്രൈസ് ദി ലോർഡ് ശ്രേഷ്ഠമായി നമുക്ക് പറഞ്ഞ് ജീവാൻ കഴിയും പ്രൈസ് ദി ലോർഡ് ശ്രേഷ്ഠന്മാർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം ഭോഷന്മാരെ കൂടെ കർത്താവ് ചെയ്യുന്നു പ്രൈസ് ദി ലോർഡ് ബലവാന്മാരെ ലജ്ജിപ്പിക്കേണ്ടതിന് ബലഹീനത പാട്ടവും തിരഞ്ഞെടുത്ത് പ്രൈസ് ദി ലോർഡ് ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ വേണ്ടി പ്രൈസ് ദി ലോർഡ് അവൻ ജ്ഞാനമില്ലാത്തവൻ തിരഞ്ഞെടുത്ത് പ്രൈസ് ദി ലോർഡ് അല്ലെങ്കിൽ അങ്ങനെയെങ്കിൽ ശ്രേഷ്ഠന്മാരെ ലജ്ജിപ്പിക്കുവാൻ വേണ്ടി ഭോഷത്തമായിട്ടുള്ള തിരഞ്ഞെടുത്ത കർത്താവ് ഹല്ലേലൂയ അന്ത്രയോസിന്റെ ആ ഭോഷത്തമായ വാക്ക് ആ ഭോഷത്തമായ കണ്ടെത്തലുകളെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സ്വർഗം അംഗീകരിപ്പാൻ തക്കണം ഇടയായി പ്രൈസ് ദി ലോർഡ് അന്ത്രയോസിന്റെ ശുശ്രൂഷ വലിയ ശുശ്രൂഷയാണ് അന്ത്രയോസിനുള്ള ഒരു ശുശ്രൂഷയായിരുന്നു കണ്ടെത്തുക കൊണ്ടെത്തിക്കുക എന്നുള്ളത് നമുക്കറിയാം പത്രോസിനെ അന്ത്രയോസിന്റെ അടുക്ക യേശുവിന്റെ അടുക്ക കൊണ്ട് എത്തിച്ച ആരാണ് അന്ത്രയോസാണ് അന്ത്രയോസ് പത്രോസ് വേണം ഞങ്ങള് മശിഹായെ കണ്ടിരിക്കുന്നു നീ വരുന്ന വരാൻ പറഞ്ഞു അങ്ങനെ യേശുവിന്റെ അടുക്ക കൊണ്ട് എത്തിച്ചു പ്രൈസ് ദി ലോർഡ് ഇപ്പോൾ പത്രോസ് ആരായിരിക്കുക ഒന്നാമനായിരിക്കും
പ്രിയപ്പെട്ട നമ്മുടെ കൊണ്ടുവന്ന പലരും ഒന്നാമനായത് നമ്മൾ വിഷമിക്കുന്നു പത്രോസിന്റെ സഭയുടെ മൂപ്പനായിട്ട് നിൽക്കുക പത്രോസിന് പറഞ്ഞിട്ട് വേണമെങ്കിൽ സ്വർഗരായത്തിന്റെ താക്കോലകെ പുള്ളി പറഞ്ഞെടുത്താലേ തുറക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള അനുഭവത്തിലേക്ക് പ്രേസ്ലി എത്തിക്കാൻ ചില അന്ത്രിയോസുമാർ വേണം അന്ത്രിയോസ് അവിടെയും ചെയ്തൊരു പൊട്ടനെ പോലെ ഓടി ചെന്നിട്ട് പറഞ്ഞു ഇവിടെ ഞാൻ കണ്ടെത്തിയിരിക്കുന്ന ഒരു കൊച്ചു പയ്യനെയാണ് പ്രൈസ് ദ ലോർഡ് അവന്റെ കയ്യിൽ അഞ്ചപ്പമുണ്ട് രണ്ടു മീനുണ്ട് പ്രൈസ് ദ ലോർഡ് ഇന്ന് പകൽ പ്രിയ ദൈവമക്കളെ നിങ്ങൾക്കുള്ളത് ചെറുതാകട്ടെ നിങ്ങൾക്കുള്ളത് വലുതാകട്ടെ അത് എന്തുമായിക്കൊള്ളട്ടെ അത് യേശുവിന്റെ കരങ്ങളിൽ നിന്ന് കൊടുക്കുവാൻ തയ്യാറായാൽ ഹല്ലേലൂയാ നിങ്ങളുടെ കയ്യിൽ ഉള്ളതിനേക്കാൾ നിങ്ങൾ കണ്ടതിനേക്കാൾ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ ഉപരിയായി ഒരു വലിയ അനുഗ്രഹമായി തീരുവാൻ തക്കണം ഇവിടെയാകും വീട്ടിൽ നിന്ന് പോന്നപ്പം അഞ്ചപ്പവും രണ്ട് മീനുമായിട്ട് വന്നു പാവപ്പെട്ടവന്റെ ഭക്ഷണം കേട്ടോ അന്നത്തെ അവിടത്തെ റേഷൻ അരി എന്ന് പറയാൻ പോലും പറ്റിയല്ലാത്ത ഏറ്റവും പാവപ്പെട്ടവന്റെ ഭക്ഷണമാണ് നമ്മളത് സ്കൂളിൽ പഠിച്ചിട്ടുള്ളവരാണ് ഭക്ഷണപ്പൊതി തുറക്കുന്ന കാലത്ത് മടിക്കുകയും പേടിക്കുകയും നാണിക്കുകയും ചെയ്തിട്ടുള്ള ഒരുപാട് പേരെ നമ്മൾ സ്കൂളിൽ കണ്ടിട്ടുണ്ട് ഞാൻ ഭക്ഷണപ്പൊതി സ്കൂളിൽ കൊണ്ടുപോയിട്ടില്ല കാരണം വീടിനടുത്ത് അഞ്ച് സ്കൂളിന് വീട്ടിൽ വന്നായി വർഷം കഴിച്ചുകൊണ്ടിരുന്നത് താഴ്ന്ന സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയുടെ ആങ്ങൾ ഒരു ഹോട്ടൽ തുടങ്ങിയപ്പോൾ ഹോട്ടലിലായിരുന്നു എനിക്ക് ഭക്ഷണം അപ്പോൾ ഭക്ഷണപ്പൊതി കഴിക്കാൻ കൊണ്ടുപോകാനുള്ള കൊതി കൊണ്ട് പലപ്പോഴും അമ്മയുടെ അമ്മ എനിക്ക് ഭക്ഷണപ്പൊതി തന്നെ ദിവസം അങ്ങനെ അമ്മ എനിക്ക് ചോറ് പൊതിയിട്ട് തന്നിട്ട് ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോൾ എൻ്റെ പല കൂട്ടുകാരും അതുവരെ ഊർജ്ജസ്വലതയോടുന്ന പല ആളുകളും സ്കൂളിൽ ഭക്ഷണത്തിനുള്ള ബെല്ലടിച്ച് കഴിയുമ്പോൾ പലരും ആ പരിസരത്തിനും കാണാറില്ല പലരും ഒളിവിടം തേടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പ്രീസല്ലോ കാരണം അന്നത്തെ റേഷൻ പച്ചരിയും ഉടച്ച മുളകുമായി സ്വന്തം കൂട്ടുകാരുടെ മുമ്പിൽ കൊള്ളാവുന്ന ആളുകളുടെ ഒരുമിച്ചിരുന്ന് അവരുടെ ഭക്ഷണപ്പൊതി ആ തുറന്ന് വെക്കുമ്പോൾ അതിനു മുമ്പിൽ തുറന്ന് വെക്കുവാൻ കഴിയാതെ നാണിച്ച് ഏതെങ്കിലും മൂല തേടി പോകുന്ന ഒരുപാട് സ്നേഹിതന്മാർ ഞാൻ പറഞ്ഞു ഇന്ന് അതിൻ്റെയൊക്കെ ശിക്ഷയാണ് ഇന്ന് കേരളത്തിൽ നമ്മളൊക്കെ അനുഭവിക്കുന്നതെന്ന് പണ്ട് കുത്തിരിയായിരുന്നു ആളുകളുടെ എല്ലാം വലിയ പ്രതാപ ഭക്ഷണമെങ്കിൽ ഇന്ന് കുത്തിരി ആർക്കും വേണ്ട ഇപ്പം എല്ലാവർക്കും വെള്ളയരി മതി വേറെ ആയാലും മേടിച്ചത് വെള്ളയരിയാണ് കുത്തിരി എന്ന് പറഞ്ഞ സാധനമില്ല പ്രീസുള്ള അന്ന് അതിങ്ങൾക്ക് കുത്തിരി കഴിക്കാൻ മാർക്കം വിളിച്ചു അതിങ്ങൾ കാപ്പിളഞ്ഞ പച്ചരി ആയിരുന്നു പ്രീസുള്ള റേഷൻ ചാക്കരി ആയിരുന്നു ഇനിയും അതിനും മാർഗമില്ലാത്തവർ വാട്ടുകപ്പ തിളപ്പിച്ചു വന്നതും പ്രീസുള്ളോ ചെണ്ടക്കപ്പ പുഴുങ്ങിയത് കലലിയ അത് ചോറ്റുപാത്രത്തിൽ ഇല്ലാതെ ഇലയ്ക്കകത്ത് പൊതിഞ്ഞ് കിട്ടുന്ന സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ ഉപ്പുമാവ് കഴിച്ചുകൊണ്ടും പൈപ്പിലെ വെള്ളം കുടിച്ചുകൊണ്ടും പ്രൈസ് ദ ലോർഡ് കഴിഞ്ഞ ഒരുപാട് സ്നേഹിതന്മാർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ഒരുപക്ഷെ ജീവിതത്തിൽ ആരെങ്കിലും അങ്ങനെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പോലെ അതിന്റെ മധ്യയിൽ നമ്മൾ ഉദ്ധരിച്ച കർത്താവിന് സ്തോത്രം ചെയ്യാം തന്റെ ഭക്ഷണപ്പൊതി ഒരു സമൂഹത്തിന്റെ മുമ്പിൽ പൊതി അഴിക്കുക എന്ന് പറഞ്ഞ നാളെ കേട്ട കാര്യമാണ് ഈ ബാലൻ വീട്ടിൽ നിന്ന് വന്നപ്പോഴും അവന് കഴിക്കാൻ വേണ്ടി എത്തുകൊണ്ടുന്നതാണ് അവൻ ആ ഭക്ഷണപ്പൊതിയുമായി വീട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ നമുക്ക് ഗുണപാഠം കേട്ടോ എന്തൊരു ആലോചന ഉണ്ട് പ്രൈസുള്ള അവൻ ആ ഭക്ഷണപ്പൊതി കഴിക്കുന്ന കാര്യം മറന്നുപോയി നിങ്ങളുടെ ചില കുഞ്ഞുങ്ങളെല്ലാം വളരെ മിടുക്കരാണ് അനുഗ്രഹിക്കുന്ന കുഞ്ഞാണ് ചിലടത്തിന് കഴിഞ്ഞാൽ പ്രാർത്ഥനയോഗത്താണ് പിള്ളേർക്ക് ഭക്ഷണം കഴിപ്പ് പ്രാർത്ഥന തുടങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്ക് പുടറു പുടറന്ന് കൊച്ച കേൾക്കാം കൂട് പൊട്ടിക്കുക ഞങ്ങളുടെ നാട്ടിൽ കേട്ട ഞാൻ സമീപിക്കുന്ന പഴക്കാണെന്ന് കാര്യത്തില് അന്നേരമാണ് ബിസ്ക്കറ്റ് പൊട്ടിക്കുന്നത് മിച്ചർ പൊട്ടിക്കുന്നത് സവായം കഴിയുമ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഹോള് കുമ്പനാട് കൺവെൻഷൻ ഡൈനിങ് ഹാളിൽ കഴിഞ്ഞ നമ്മൾ ചെന്നിരുന്ന പോലെയാണ് ഇനി ഒന്നെങ്കിൽ അവൻ കഴിച്ചില്ല അവൻ ഈ പ്രസംഗത്തിൽ ഇതെല്ലാം ലയിച്ചവന്റെ ഭക്ഷണം പോലും മറന്നുപോയി കാരണം അവന്റെ വീട്ടിലെ പാട്ടും പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു അവനൊരു ശീലം ഉണ്ടായിരുന്നു പ്രൈസ് ദ ലോർഡ് എവിടെയാണ് ഇരിക്കുന്നെന്നുള്ള ബോധ്യം അറിഞ്ഞ് ആ സാഹചര്യത്തോട് അവൻ ഇണങ്ങി അതിന്റെ മുമ്പിൽ അവൻ അവനെ തന്നെ സമർപ്പിച്ച് അവൻ ഇരിക്കുകയായിരുന്നു പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ അല്ലെങ്കിൽ അവൻ ഭക്ഷണം കഴിച്ചത് മിച്ചം വന്ന് അവൻ കളഞ്ഞില്ല പ്രിയപ്പെട്ട ഈ ദിവസങ്ങളിൽ നാലു പേർക്ക് കഴിക്കാനുള്ള മേശയിൽ 40 പേർക്കുള്ള ഭക്ഷണം വിളമ്പുന്നവരാണ് നമ്മളിൽ പലരും അനുഗ്രഹമല്ല നമ്മൾ അതൊക്കെ സൂക്ഷിക്കേണ്ടവരാണ് നമ്മുടെ വിഭവസമർത്ഥമായ മേശ
تين ميشر أنين غرقة ما أنا ديفن نمك عليه بس أنت تندى ألان غار ما أنا بتشي أدنى أونا وحنوك وان كودي كنا آي رنغل بدر آي رنغل كودي كنا كرالغل لاعتنا نانا فانغولا بول نامد أدنى أونا بريسلور خالد برد نشط بدر تكلا يردا أبشر تر ما تروبي يوكي كيغا تين ميشر بول ما أنا ساندرا ما أنا أونا بسني كدر آلاني أنا بريسلور هالالهي അപ്പോൾ ഉള്ളതിനെ അവൻ കളയാതെ കഴിച്ചതിന്റെ ബാക്കി അവൻ ഒന്നെങ്കിൽ അവന്റെ ആ പൊതിപാത്രത്തെ സൂക്ഷിച്ചു വെച്ചു അതിപ്പോൾ ഒന്നെങ്കിൽ അവൻ മാറ്റിവെച്ച ഭക്ഷണം അവൻ കഴിക്കാതെ മാറ്റിവെച്ച ഭക്ഷണം അതല്ലെങ്കിൽ അവൻ ഉപയോഗിച്ചതിന് ശേഷം അവശേഷിച്ച ഭക്ഷണം പ്രീസലോൾ എന്ത് തന്നെയാണെങ്കിലും അന്ത്രിയോസ് വന്ന് ചോദിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ ബാലകൻ കൈമാറി സന്ധിക്കണം പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ അവന്റെ വീട്ടിൽ പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ സ്തോത്രം പങ്കുവയ്ക്കുവാനുള്ള പാഠം കൂടെ അവനെ പഠിപ്പിച്ചിരുന്നു നമുക്കറിയാം പിള്ളേരാണ് ഒരു കാര്യം കൊടുക്കുകയില്ലാത്തത് അത് ജന്മസത്തമായ എല്ലാ മനുഷ്യരുള്ള കാര്യമാണ് അത് തന്നെ അത് വിശുദ്ധ വശത്തിന് തിരിച്ചറിയപ്പെട്ടതില്ല ഒരു മുട്ടായിട്ട് കൊച്ചുങ്ങൾ അന്നേരം അതെങ്കിലും പിടിച്ചിട്ടുണ്ട് അതൊക്കെ തരത്തില്ല ഒരു ബാലനായിട്ട് പത്ത് മണി അവന് അന്തരിയോസ് ഭീഷണിപ്പെടുത്തി ഒന്നുമല്ല അന്തരിയോസ് അന്വേഷിച്ചപ്പോൾ അവന്റെ കയ്യിലുള്ളതായ ആ പൊതിപാത്രം ആ ഭക്ഷണം ആ ഉച്ചഭക്ഷണം അവൻ അന്തരിയോസിന് മുമ്പാകെ കൊടുക്കുവാൻ തക്കവണ്ണം മനസ്സുള്ളവനായിരുന്നു ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭവനം പങ്കുവയ്ക്കുന്ന ഒരു ഭവനമാക്കിരണം പ്രൈസ് ദ ലോർഡ് നമ്മുടെ ഭവനം പ്രൈസ് ദ ലോർഡ് തലമുറകൾക്ക് പലതും കാണിച്ചു കൊടുക്കുന്ന മാതൃകയുള്ള ഭവനമാക്കിരണം പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ ഈ രണ്ടു ഭാഗത്തിലേക്ക് ഞാൻ കടന്നു വരാൻ ഗ്രന്ഥകത്ത് വലിയ ഒരു ഉണർവ് പ്രസംഗത്തെക്കാൾ ഉപരിയായി ഞാൻ ആഗ്രഹിക്കുന്ന ആത്മാർത്ഥമായ ചില പാഠങ്ങളാണ് പ്രൈസ് ദ ലോർഡ് ഈ രണ്ടു വേദഭാഗത്ത് നിലനിൽക്കുന്നത് അപ്രസക്തരായ രണ്ടു വ്യക്തികളാണ് അവരാണ് പ്രസക്തർ യേശു അല്ല അവിടുത്തെ പ്രസക്ത വിഷയം യേശു അല്ല അവിടുത്തെ പ്രധാന വിഷയം ഹേരോദാവ് അല്ല അവിടുത്തെ പ്രധാന വിഷയം അന്ത്രിയോസ് അല്ല അവിടുത്തെ വിഷയം ബാലൻ അല്ല വിഷയം ബാല അല്ല വിഷയം ഇതിന് രണ്ടിലും പിറകെ രണ്ട് അമ്മമാർ നിൽക്കുകയാണ് വൈസല്ലോ ഞാൻ അവിടേക്കാണ് വരുന്നത് വൈസല്ലോ പ്രിയപ്പെട്ടത് നമുക്ക് ഈ വേദഭാഗം വായിച്ചുകൊണ്ട് ആത്മാവിൽ ആരാധിച്ച് മുമ്പോട്ട് പോകാം എങ്കിൽ തന്നെയും ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന രണ്ട് താക്കീതുകളാണ് കൊണ്ടുവരുന്നത് പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ ഇവിടെ ഇതാ ബാലന്റെ അവൻ ആ പൊതിപാത്രം അമ്മയുടെ അവന്റെ ആ യേശുവിന്റെ ശിഷ്യനായിരിക്കുന്ന അന്ത്രിയോസിലേക്ക് കൈമാറുമ്പോൾ ആ ഭക്ഷണ പൊതി അവന്റെ കയ്യിലേക്ക് കൊടുത്തു വെച്ച അവന്റെ അമ്മ ഒരു കുടിലുണ്ട് പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ പ്രൈസ് ദ ലോർഡ് ഒരു കുടിലിൽ നിന്ന് സ്തോത്രം ആ അമ്മ തന്റെ കുഞ്ഞിന് ആ പൊതിപാത്രം കൈമാറുമ്പോൾ ആ അമ്മ അറിഞ്ഞില്ല ആ കുഞ്ഞറിഞ്ഞില്ല പ്രൈസലോ അമ്മ അറിഞ്ഞില്ല ആ കുഞ്ഞത് അന്ത്രിയോസിന് കൈമാറുമെന്ന് അന്ത്രിയോസിന് ആ പൊതിപാത്രം കുഞ്ഞ് കൈമാറുമ്പോൾ അത് യേശുവിന് അടുക്കലെത്തുമെന്ന് പ്രൈസലോ ആ കുഞ്ഞറിഞ്ഞില്ല യേശുവിന്റെ അടുക്കൽ ആ പൊതിപാത്രം എത്തിക്കഴിഞ്ഞപ്പോൾ പ്രൈസലോ അത് സർവ ലോകവും അറിയുന്ന ഒരു പ്രസംഗ വിഷയമായി തീർന്നു ഹല്ലേലൂയ ഒരു അനുഗ്രഹിക്കപ്പെട്ട വിഷയമായി തീർന്നു അതൊരു അംഗീകരിക്കപ്പെട്ട വിഷയമായി തീർന്നു ഇന്ന് മനകരെ ആശ്വസിപ്പിക്കുന്ന ഒരു വിഷയമായി തീർന്നു ഹല്ലേലൂയ ചെറിയ കാര്യമാണ് എത്ര നിസ്സാരമായ കാര്യമാണ് പ്രൈസ് ദ ലോർഡ് എന്നാൽ ഒരു അമ്മ തന്റെ മകളെ പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ രാജാവിനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി അവന്റെ വിരുന്നിന് വേണ്ടി ജന്മദിനത്തിന് വേണ്ടി അവൾ തന്റെ മകളുടെ കാലിൽ കാൽ ചിലങ്ക കെട്ടി പ്രൈസ് ദ ലോർഡ് നൃത്ത മണ്ഡപത്തിലേക്ക് അയക്കുമ്പോൾ പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ സ്തോത്രം അവൾ ചെയ്ത മിന്നുന്ന പ്രകടനത്തിന് മുമ്പിൽ രാജാവ് സന്തോഷിക്കുമ്പോൾ രാജാവ് ആനന്ദിക്കുമ്പോൾ പ്രൈസ് ദ ലോർഡ് രാജാവ് അവളോട് ചോദിക്കുകയാണ് നിനക്ക് എന്താണ് ആവശ്യമായിട്ടുള്ളത് ചോദിച്ചുകൊള്ളുക പ്രൈസ് ദ ലോർഡ് നിനക്ക് ആവശ്യമായിട്ടുള്ള ചോദിച്ചോ പ്രൈസ് ദ ലോർഡ് നിനക്ക് എന്താണ് ചോദിച്ചോ പ്രൈസ് ദ ലോർഡ് അവൾ പറഞ്ഞത് ചാവ് കടലിന് 4 മൈല് കിഴക്ക് മക്കോറിയോസ് കോട്ടയ്ക്കുള്ളിൽ ഒരേ ഒരു വാതിൽ മാത്രമുള്ള ഒരു കാരാഗ്രഹത്തിൽ അടയപ്പെട്ടിരിക്കുന്ന വിശുദ്ധന്റെ തല ചോദിക്കത്തക്കവണ്ണം ഒരു മകളെ പ്രതികാരത്തിന് വേണ്ടി വളർത്തിയ ഒരമ്മ ഇഞ്ചപ്പൂ രണ്ടുമീനും നമുക്ക് ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരുമ്പോൾ ഇവിടെ ഇതാ ഒരു അരമനയിലേക്ക് സ്വന്തം മകളെ ഹല്ലേലൂയ പ്രൈസ് ദ ലോർഡ് നൃത്ത മണ്ഡപത്തിലേക്ക് മിന്നുന്ന പ്രകടനത്തിന് വേണ്ടി അവൾ ഹല്ലേലൂയ സ്തോത്രം ആ അരങ്ങിലേക്ക് തന്റെ മകളെ നയിക്കും
എന്റെ കുടുംബത്തെ കുറിച്ച് എനിക്ക് എന്ത് പറയുവാൻ കഴിയും?
എൻ്റെ പ്രിയ സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ട ലോർഡ് ഈ ലോകത്തിൽ നമുക്ക് മിന്നുന്ന പ്രകടനത്തിലൂടെ ആരെയും അമ്പരിപ്പിക്കേണ്ട ആരുടെ പ്രശംസ പിടിച്ചു വെച്ചേണ്ട നമ്മുടെ മിന്നുന്ന പ്രകടനങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ അഹങ്കാരങ്ങൾ കൊണ്ട് ഒരു വിശ്വത്തിന്റെയും തലയറത്തു മാറ്റുന്ന ഒരു ദുരന്തം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ ജെറിക്കത്തിന്റെ അപ്പമാണെങ്കിലും കണ്ണുനീരിന്റെ പാനീയമാണെങ്കിലും അല്ലെങ്കിൽ അത് കൈപ്പറ്റിക്കൊണ്ട് വിശ്വസ്തരായി ജീവിപ്പാൻ ഈ ദിവസങ്ങൾ നമുക്ക് സ്വയം തീരുമാനമെടുക്കാം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. കിട്ടേണ്ടതായ ഡിഗ്രികളെ കുറിച്ച്, കിട്ടേണ്ടതായ ഹല്ലേലൂയ ജോലിയെ കുറിച്ച്, ഉയരേണ്ടതായിട്ടുള്ള നിലവാരങ്ങളെ കുറിച്ച് നാം വളരെയധികം വളരെയധികം വേവനപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണമേ, അവരുടെ ഉള്ളിലൊരു വിശുദ്ധനുണ്ട്, അവരുടെ ഉള്ളിൽ അകത്തൊരു മനുഷ്യനുണ്ട്. ആ അകത്തെ മനുഷ്യനെ അറുത്തു മാറ്റിയിട്ട് ഒരു ഉയർച്ച നമുക്ക് വേണ്ട. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ രണ്ട് മനോഭാവങ്ങളായിട്ട് എടുക്കുകയുള്ളൂ. പ്രൈസ് ദ ലോർഡ്. നമുക്ക് അകത്തൊരു മനുഷ്യനുണ്ട്. ഹല്ലേലൂയ. പൗലോസിന്റെ ഭാഷ ഇങ്ങനെയാണ് പറയുന്നത്, എന്റെ പുറമേ ഉള്ളത് മുഴുവൻ ക്ഷയിച്ചാലും, എന്റെ പുറമേ ഉള്ളത് മുഴുവൻ ക്ഷയിച്ചാലും എനിക്കത് പ്രശ്നമല്ല, എനിക്കത് പ്രശ്നമല്ല, എനിക്കത് പ്രശ്നമല്ല. മറിച്ച് എന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം, എന്റെ അകത്തെ മനുഷ്യൻ വളരണം, അത് മാത്രമാണ് എന്റെ ആഗ്രഹം. പ്രൈസ് ദ ലോർഡ്. പറയുന്നത്, ഞാനോ എത്രത്തോളം വേണമെങ്കിലും കുറയാം, എന്റെ കർത്താവ് എത്രത്തോളം 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 വളരട്ടെ വളരട്ടെ വളരട്ടെ. നമുക്ക് ഈ വാസ പ്രാർത്ഥന ഈ സമയം കണ്ണുനീരിന് വേണ്ടിയുള്ള സമയമാണ്. നാം തലമുറയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകുകയാണ്. നാം നമ്മുടെ ഭവനത്തിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകുകയാണ്. ആത്മാവാകുന്ന ദൈവം ഇന്ന് പകരം നമ്മളുടെ പറകയാണ്. നഷ്ടപ്പെട്ടു പോകുന്ന തലമുറകൾക്ക് വേണ്ടി കണ്ണുനീർ ഒഴുക്കുവാൻ, നശിച്ചു പോകുന്ന തലമുറകൾക്ക് വേണ്ടി കണ്ണുനീർ ഒഴുക്കുവാൻ ഇന്ന് ഹല്ലേലൂയ. സ്വർഗം എന്റെ ഭവനത്തെ കുറിച്ച്, നമ്മുടെ ഓരോരുത്തരുടെയും ഭവനത്തെ കുറിച്ച്, ഓരോ ദൈവ കുഞ്ഞുങ്ങളുടെ ഭവനത്തെ കുറിച്ച്, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഭവനത്തെ കുറിച്ച് സ്വർഗത്തിലെ വലിയവനായ ദൈവം ആഗ്രഹിക്കുന്ന പ്രൈസ് ദ ലോർഡ്. അവന്റെ പാദപീഠം ഇരിക്കുവാൻ, അവങ്ങൾ നിന്നും കേൾക്കുവാൻ, അവന്റെ സമ്മുഖത്തു നിന്നും അനുഗ്രഹങ്ങളും ആശ്വാസങ്ങളും പ്രാപിക്കുന്നവരായി, അത് പങ്കുവെക്കുന്നവരായി, തലമുറകൾക്ക് കൈമാറുന്നവരായി, അനേകരെ ആശ്വസിപ്പിക്കുകയും തൃപ്തിപ്പെടുത്തുന്നവരുമായി തീരുവാൻ സ്വർഗത്തെ ദൈവം എന്റെ കുടുംബത്തെ കുറിച്ച്, നമ്മുടെ കുടുംബത്തെ കുറിച്ച്, നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നു. തുല്യമായൊരു ഭവനം ഉള്ളത് കൊണ്ടല്ല ആ കൊച്ചു ബാലൻ ചരിത്രത്തിൽ ഇടം പിടിച്ചത്. ഒരു വിഭവ സമർത്ഥമായി ഒരു വിരുന്ന് കഴിച്ചത് കൊണ്ടല്ല ആ കൊച്ചു ബാലൻ ചരിത്രത്തിൽ ഇടം പിടിച്ചത്. അതെ, അവന്റെ വാഗ്ധോരണികളോ അവന്റെ കുടുംബത്തിന്റെ പ്രതാപമോ അല്ല ഇന്നത്തെ പ്രസംഗ വിഷയത്തിന് കാരണമായി തീർന്നത്. ഒരു കൊച്ചു കുടിലായിരുന്നു, ഒരു കൊച്ചു കുടിലായിരുന്നെങ്കിലും ആ കുടിലിൽ ദൈവമുണ്ടായിരുന്നു. കുടിലെന്നോ കൊട്ടാരമോ എന്നുള്ള വിഷയം ദൈവമുണ്ടോ എന്നുള്ളതാണ് വിഷയം. പ്രൈസ് ദ ലോർഡ്. കൊട്ടാരത്തുല്യമായ വീട് വെച്ചിട്ട് അതിനകത്ത് ദൈവമില്ല എങ്കിൽ എത്രയോ ദുഃഖമാണ് പ്രിയപ്പെട്ടവരെ. പ്രൈസ് ദ ലോർഡ്. അനേക ഭവനങ്ങൾ കാരാഗ്രഹ തുല്യമാക്കിയിരുമ്പോൾ, അനേക ഭവനങ്ങൾ പ്രൈസ് ദ ലോർഡ് കോട്ട കൊത്തളങ്ങളെ രാജധാനികളെ വെല്ലുന്ന നിലയിൽ അമ്പുര ചുംബികളായി പടുതുയർത്തിയിട്ട് സ്വസ്ഥതയില്ലാതെ കിടന്നുറങ്ങുവാൻ കഴിയാതെ തലമുറകളെ ചൊല്ലി തലതല്ലി കരയുന്ന അനേക മാതാപിതാക്കളുള്ള സ്വതന്ത്ര ഭവനങ്ങൾ ഇന്ന് ഈ ലോകത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോ, കൊച്ചുമുറിയാണെങ്കിലും കൊച്ചു വീടാണെങ്കിലും കൊച്ചു കുടിലാണെങ്കിലും ദൈവമുള്ളവരായി നിങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയുന്നത് കൊണ്ട് ആ ദൈവത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ കഴിയുന്നത് കൊണ്ട് അവർക്കും ഈ ലോകത്ത് പങ്കുവെക്കുവാൻ മനസ്സുള്ളത് കൊണ്ട് അവർ അനേകരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആത്മാർത്ഥം എന്ന് കരയാം. നമുക്ക് ആത്മാർത്ഥം എന്ന് കരയാം. പ്രൈസ് ദ ലോർഡ്. പലപ്പോഴും ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വെച്ച് ഞങ്ങൾ മത്സരിക്കുവാൻ തയ്യാറായിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. അവന്റെ മകൾ എഞ്ചിനീയർ ആയാൽ എന്റെ മകളും എഞ്ചിനീയർ ആകണം.
അവന്റെ മകൻ ഡോക്ടറായ എന്റെ മകൻ ഡോക്ടറാണ്. അവർ കാർ മേടിച്ചാൽ എനിക്കും കാർ മേടിക്കണം. പ്രതികാര വാഞ്ചയോടെ തലമുറകളെ വളർത്തുന്ന അനവധി ആളുകൾ അവരുടെ ജീവിതത്തിന്റെ കല്യ മായിക സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി കുഞ്ഞുങ്ങളെ അടിമപ്പണി പോലെ ചെയ്യിക്കുന്ന അനവധി മാതാപിതാക്കൾ എന്നെ കേൾക്കുമ്പോൾ ഇന്ന് ഞാൻ പറയട്ടെ, പ്രൈസ് ദി ലോർഡ്, അവർക്കൊരു ജീവിതമുണ്ട്, അവർക്കൊരു ആത്മാവുണ്ട്, അതിന് ഉതകുന്ന നിലയിൽ അവരെ വളർത്തുവാൻ തക്കവണ്ണം ഞാനും നിങ്ങളും തയ്യാറാകുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് കൈമാറുവാൻ ബാങ്ക് ബാലൻസ് ഇല്ലെങ്കിലും, നമുക്ക് കൈമാറുവാൻ ഏക്കറുകളോ തോട്ടങ്ങളോ ഇല്ലെങ്കിലും, നമുക്ക് കൈമാറുവാൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഈ ലോകത്തിലെ ഒന്നുമില്ലെങ്കിലും നമുക്ക് കൈമാറുവാൻ ഒന്നുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ ഹല്ലേലൂയ. ഇന്ന് മുതൽ അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ദിവസം ഹല്ലേലൂയ, സ്വർഗം ആഗ്രഹിക്കുന്നു, എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു, നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മൾ മുമ്പിൽ വെച്ചിരിക്കുന്ന ഏത് വിഷയത്തേക്കാൾ അപ്പുറമായി സ്വർഗമേ, ഹല്ലേലൂയ, ഈ വിശ്വാസവും ഈ ഭക്തിയും ഈ ദൈവാശ്രയ ബോധവും വേരറ്റി പോകാൻ അനുവദിക്കാതെ വണ്ണം ഞങ്ങളുടെ തലമുറകളെന്ന് തലമുറകളിലേക്ക് തലമുറകളെന്ന് തലമുറകളിലേക്ക് തലമുറകളെന്ന് തലമുറകളിലേക്ക് കൈമാറത്തക്ക വണ്ണമുള്ള അഭിഷേകം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഒരു വിശ്വാസം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഒരു ദൈവാശ്രയ ബോധം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഒരു ബാലനും ഒരു ബാലികയും, അവർ രണ്ടുപേരും നിരപരാധികളാണ്. ആ പെൺകുട്ടി നിരപരാധിയായ ഒരു പെൺകുട്ടിയാണ്. ആ ബാലകൻ വലിയ പരിപാവനമായി ഒരു കാര്യവും ചെയ്തില്ല. രണ്ടുപേരും ചെയ്തത് പ്രൈസ് ദി ലോർഡ് രണ്ട് സംസ്കാരത്തിൽ നിന്നുകൊണ്ടാണ്. രണ്ടുപേരും ചെയ്തത് പ്രൈസ് ദി ലോർഡ് രണ്ട് ഹല്ലേലൂയ ജീവിത അറിവിൽ നിന്നാണ്. രണ്ടുപേരും ചെയ്തത് പ്രൈസ് ദി ലോർഡ് തങ്ങൾ കണ്ടു വളർന്നതായ സാഹചര്യത്തിന് ഒത്തവണ്ണമായിട്ടുള്ളതാണ് ചെയ്തത്. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ തലമുറകൾക്ക് കാണുന്നു കണ്ടു വളരുവാൻ തക്കവണ്ണമല്ല ഒരു നല്ല പാഠങ്ങൾ എന്റെ ജീവിതത്തിലുണ്ടോ എന്ന്, ഒരു നല്ല മാതൃക എന്റെ ജീവിതത്തിലുണ്ടോ എന്ന് ഞാൻ സൂക്ഷ്മതയോടെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ശാന്തമായി നമുക്കൊരു നിമിഷം, ശാന്തമായി നമുക്കൊരു നിമിഷം. ഹല്ലേലൂയ. നമുക്ക് ഒരു മിന്നുന്ന പ്രകടനങ്ങളും വേണ്ട. രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്കുള്ള സഞ്ചാരത്തെക്കാൾ ഉപരിയായി, വേദികളിൽ നിന്നും വേദികളിലേക്കുള്ള സഞ്ചാരത്തെക്കാൾ ഉപരിയായി, പ്രൈസലോട് ഉന്നതങ്ങളിൽ നിന്നും ഉന്നതങ്ങളിലേക്കുള്ള യാത്രയെക്കാൾ ഉപരിയായി, പ്രൈസലോട് ഹല്ലേലൂയ നമ്മുടെ തലമുറകൾക്ക് നമ്മുടെ ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ തക്കവണ്ണം കഴിയുന്ന മാതൃകയുള്ള ഒരു ജീവിതം. ലോകം അത് നമ്മെ അറിയുന്നില്ലെങ്കിലും ദൈവം അറിയുന്ന ഒരു ജീവിതം, ലോകം നമ്മളെ കാണുന്നില്ലെങ്കിലും സ്വർഗം കാണുന്ന ഒരു ജീവിതം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദിവസങ്ങളിൽ നമ്മൾ ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ കേരളത്തിലെ തലമുറകളെ കുറിച്ച് വളരെയധികം വേദനിക്കേണ്ടിയിരിക്കുന്നു. യൂറോപ്പിൽ ഇത്രത്തോളം സ്വാതന്ത്ര്യം ഉണ്ടായിട്ടാണ് ഇവിടുത്തെ തലമുറ വഷളായെങ്കിൽ, നമ്മുടെ കൊച്ചു കേരളത്തിലെ തലമുറകൾ മുഴുവൻ പ്രിയപ്പെട്ടവരെ, യാതൊരുവിധ ദൈവ ഭയവും ഇല്ലാതെ, മനുഷ്യനെ ശങ്കയില്ലാതെ എന്തും എങ്ങനെയും ഏതു വിധേനയും ജീവിക്കുവാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന കൊച്ചു കുട്ടികൾ മുതൽ ഹല്ലേലൂയ യൗവനക്കാരായിരിക്കുന്നവർ പോലും വഴിതെറ്റി പോയിക്കൊണ്ടിരിക്കുമ്പോൾ യിരെമ്യാ പ്രവാചകൻ കണ്ണുനീരോടെ വിലാപ പുസ്തകങ്ങളിൽ വിളിച്ച് പാടുന്ന ഒരു പാട്ടുണ്ട് ഹല്ലേലൂയ. അതേ തെരുവിൽ ഹല്ലേലൂയ വഴിയരികിൽ യൗവനക്കാർ വീട് കിടക്കുന്നു, കുഞ്ഞുങ്ങൾ വിശപ്പനായതല്ല വിളിക്കുന്നു. അതിൽ പ്രവാചകൻ എഴുതിയ ഒരു വാചകം വളരെ അർത്ഥഗേയും ഗാംഭീര്യമുള്ളതും വേദനിപ്പിക്കുന്ന ഒരു വാക്യമാണ് വാചകൻ ഇങ്ങനെയാണ് എഴുതിയത്. ഇരയായിത്തീരുന്നതിനേക്കാൾ ശാപകരമാണല്ലോ വിശന്നു മരിക്കുന്നവർ. ഹല്ലേലൂയ. എന്തിനെ കുറിച്ചുള്ള വിശപ്പാട്? ദൈവത്തെ കുറിച്ചൊരു വിശപ്പ്, ദൈവത്തെ കുറിച്ചുള്ള ദൈവജനത്തെ കുറിച്ചുള്ള വിശപ്പ്. ഹല്ലേലൂയ. അലട്ടിയിട്ട് അനേക ആളുകൾ വീണ് മരിക്കുമ്പോ ഹല്ലേലൂയ.
നമ്മുടെ കണ്ണിന്റെ സ്വസ്ഥ നമ്മുടെ കണ്ണുകൾക്ക് സ്വസ്ഥത കൊടുക്കാതെ ഇന്ന് മുതൽ നമുക്കത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ തലമുറകളെ അനുഗ്രഹിച്ചിരിക്കുക ഒരു അനുഗ്രഹ വിഷയമാണ്. ഞാൻ എപ്പോഴും എന്റെ കുഞ്ഞുങ്ങളോട് പറയും, എന്റെ സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങളോട് പറയും, ഞാൻ കാണുന്ന കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞ കാര്യമുണ്ട്, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഈ നല്ല വിദ്യാഭ്യാസം തരുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതി നൽകുന്നത്, നിങ്ങളെ ലോകത്തെ ഉന്നതന്മാരായി തീർന്ന് എന്തിനാണെന്ന് ചോദിച്ചാൽ അതൊരു പ്ലാറ്റ്ഫോം മാത്രമാണ് യേശുവിനെ ഉയർത്തി കാണിക്കുവാൻ. നിങ്ങൾ ഡോക്ടർ ആകുമ്പോൾ, ഐ എസ് കാരാകുമ്പോൾ, സയന്റിസ്റ്റുകൾ ആകുമ്പോൾ, ഈ ലോകത്ത് ലോകം കാതോർക്കുന്ന വാക്കുകൾ ഉടമകളായി ദൈവം നിങ്ങളെ തീർക്കും അന്ന് നിങ്ങൾക്ക് പറയുവാൻ ഒരു സാക്ഷ്യം ഉണ്ടാകണം. ഈ നിലയിൽ ഞാൻ എത്തുവാൻ കാരണം ജീവനുള്ള ദൈവത്തെ അറിഞ്ഞത് കൊണ്ടാണ്. ഒരു ജീവനുള്ള ദൈവത്തെ ആശ്രയിച്ച് ജീവിപ്പിക്കുവാൻ എന്റെ മാതാപിതാക്കൾ ഞങ്ങളെ പഠിപ്പിച്ചത് കൊണ്ടാണ് എന്ന് പറയുവാൻ വേണ്ടിയുള്ള വേദി മാത്രമായിരിക്കണം പ്രൈസ് ലോർഡ് ഇത് മുഴുവൻ. ഇവിടെ തലമുറകളെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോകുക, നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുക, ദൈവമില്ലാത്ത ഭവനങ്ങളെ ചൂണ്ടി നാം പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകണം. ഈ ദിവസങ്ങളെ ഹാലലുയ്യ, ഞാൻ ചെയ്തതിനേക്കാൾ ഉപരിയായി എന്റെ മക്കൾ ചെയ്യുവാൻ, ഞാൻ ചെയ്തതിനേക്കാൾ ഉപരിയായി നിങ്ങൾ ചെയ്തതിനേക്കാൾ ഉപരിയായി നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുവാൻ. പ്രൈസ് ദ ലോർഡ്. ഈ പ്രിയ ബാലകൻ ഹാലലുയ്യ, ഇന്ന് ഹാലലുയ്യ പ്രൈസ് ദ ലോർഡ്. അതേ പ്രഭാഷണത്തിന്റെ മാധുര്യമോ ശ്രേഷ്ഠതയോ ഒന്നുമല്ല, അതിനേക്കാൾ ഉപരിയായി ജീവന്റെ വചനത്തിന്റെ അല്പമെങ്കിലും സത്യം ആരെങ്കിലും അറിയുവാൻ, അത് പഠിക്കുവാൻ, കണ്ടെത്തുവാൻ അത് ഉപകാരമായി തീരുന്നു എന്ന് ഹല്ലേലൂയ ഉന്ന ചിന്തയിൽ അവൻ ഇവിടെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ മീഡിയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അതൊരു അനുഗ്രഹമാണ് പ്രൈസ് ദ ലോർഡ്. ഒരു അനുഗ്രഹമാണ് പ്രൈസ് ദ ലോർഡ്. അതൊരു നന്മയാണ് പ്രൈസ് ദ ലോർഡ്. ആ കുഞ്ഞ് നമുക്ക് അനുഗ്രഹമാണ്, ഈ സഭയ്ക്ക് അനുഗ്രഹമാണ്, ഈ കുടുംബത്തിന് അനുഗ്രഹമാണ്. ആ ബാലകനെ പോലെ ഓ സകല സത്യ സമൂഹത്തിൽ ദൈവമക്കൾക്ക് അവൻ അനുഗ്രഹമാണ്, ലോകത്തിന് അവൻ അനുഗ്രഹമാണ്. പ്രൈസ് ദ ലോർഡ്. നമുക്കുള്ളതെല്ലാം ഒന്ന് കൊടുക്കാൻ പറയപ്പെട്ട പ്രൈസ് ദ ലോർഡ്. പാടാൻ കഴിവുള്ള കുഞ്ഞെ നീ കർത്താവിന് വേണ്ടി പാടുക. ഹല്ലേലൂയ. എഴുതുവാൻ കഴിവുള്ള കുഞ്ഞെ കർത്താവിന് വേണ്ടി എഴുതുക. നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള കുഞ്ഞെ യേശുവിനെ കുറിച്ച് പറയുക. ഹല്ലേലൂയ. നിന്നിലൂടെ നമ്മിലൂടെ നമ്മുടെ ഭവനങ്ങളിലൂടെ അനേക ആളുകൾ ക്രിസ്തന്മാരാകട്ടെ, വിശന്ന് വലയുന്നവർ, വഴിയിൽ വീണ് പോകുന്നവർ, ഹല്ലേലൂയ തളർന്ന് വീഴുന്നവർ, ഇടയനില്ലാത്തവർ, ഈ നാളുകളിൽ അവർ ക്രിസ്തന്മാരായി തീരുവാൻ തക്കവണ്ണം, ഇടയനുള്ളവരാ തീരുവാൻ തക്കവണ്ണം, ഓ ബലമുള്ളവരാ തീരുവാൻ തക്കവണ്ണം, സൗഖ്യമുള്ളവരാ തീരുവാൻ തക്കവണ്ണം, എന്റെ നിങ്ങളെ കുടുംബങ്ങളെ തലമുറകളെ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കൾ വിരമിക്കുന്ന ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പാരായണം ചെയ്യുവാനും അതിന്റെ ആഴങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആത്മീയ ആ സന്തോഷത്തെ കാണുവാനും ഒക്കെ കർത്താവ് നമ്മെ സഹായിച്ചു. പ്രൈസ് ദ ലോർഡ്. കർത്താവിന്റെ പാദവിയുടെ നാമത്തിൽ ഉപവാസം എന്ന വാക്ക് അന്വർത്ഥമാക്കത്തക്ക നിലയിൽ ഈ പ്രാർത്ഥനകളെ ക്രമീകരിച്ചിരിക്കുന്ന ഈ സഭ ദേവിദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന, കർത്താവിനോട് കൂടെ വസിക്കുന്ന ഒരു അനുഭവം സ്തോത്രം ദൈവം നമുക്ക് തന്നല്ലോ. പ്രൈസ് ദ ലോർഡ്. വളരെ സന്തോഷകരമായ നിമിഷങ്ങളാണ് ആയിരുന്നു. ഒരു നിമിഷം പോലും പാഴ എന്ന് പറയുവാൻ കഴിയാത്ത നിലയിൽ വളരെ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയും എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും ഒരു അനുഗ്രഹത്തിനും കൂടുതലും കാരണമായി തീർന്നു. ഞാൻ സന്തോഷത്തോടുകൂടെയാണ് പറയുന്നത്. പ്രൈസ് ദ ലോർഡ്. കഴിഞ്ഞ പകലിൽ നമുക്ക് ദൈവത്തിന്റെ വചനം സംസാരിക്കാൻ നമുക്ക് കഴിഞ്ഞു. ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മൾ സംസാരിക്കുകയും നമുക്ക് ആവശ്യമായ ബുദ്ധിപ്രദേശങ്ങൾ ആത്മാവ് നമുക്ക് നൽകി തരുമെന്നൊക്കെ നമ്മുടെ ഉച്ച കഴിഞ്ഞ് നമ്മള് അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ചു. അതിനകത്ത് ചില വിഷയങ്ങൾ നമ്മൾ സ്തോത്ര അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുവാനും ചില വിഷയങ്ങൾ ഞങ്ങൾക്ക് ഒരു വലിയൊരു പ്രസംഗം ഇവിടെ പ്രസംഗിച്ച് എന്റെ ഒരു പ്രസംഗം ഇവിടെ പ്രസംഗിക്കാൻ തീർന്നു കളഞ്ഞു. പ്രൈസ് ദ ലോർഡ്. അവരോട് പറഞ്ഞു ഒരു നീണ്ട പ്രസംഗമാണ്, പക്ഷെ എന്നാ ചെയ്യാനാണ്, പ്രസംഗിക്കുന്നല്ല കാര്യം, നമ്മൾ ഇതിനെ പഠിക്കുന്നല്ലേ, അതുകൊണ്ട് എന്റെ ഒരു പ്രസംഗം അങ്ങ് നഷ്ടപ്പെടാനും വേണ്ടിയില്ല. നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ അച്ഛൻ്റെകളൊക്കെ പഠിക്കുമെന്നൊക്കെയാണ് ഇവിടെ ചുരുക്കി ചില സമയങ്ങൾ ഉണ്ടായിരുന്നു. തന്നെയും വളരെ ചെറിയ നല്ല മണിക്കൂറുണ്ടായിരുന്നു. ആ മണിക്കൂറിലൊക്കെ വലിയ ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ കഴിഞ്ഞ ദൈവത്തെ സ്തുതിക്കുകയാണ്. തീർച്ചയായും ഉപവാസപ്രാണം നമ്മുടെ ഈ നഷ്ടമല്ല. ഞാൻ അതിശയോക്തി വളർത്തി പറയുവാനോ നിങ്ങളെ പുകഴ്ത്തുവാനോ ഒന്നും ഞാൻ പറയുകയല്ല, ഇത് ദൈവത്താൽ സംഭവിച്ചതാണ്. ദൈവത്താൽ സംഭവിച്ചതാണ്. ഞാൻ ഒരിക്കല് ഒരു സഭയിൽ ചെന്നപ്പോൾ വളരെ മനം കലങ്ങിയതായ അനുഭവത്തിൽ ദൈവദാസനായിരിക്കുകയാണ് അദ്ദേഹം. നിർബന്ധപ്രകാരം ഒരു ഉപവാസ പ്രാർത്ഥന അദ്ദേഹം ക്രമീകരിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ഉപവാസ പ്രാർത്ഥന നടത്തത്തക്ക നിലയുള്ളതായ
ഒരാത്മീയ ഒരു കപ്പ് ആ സഭയ്ക്ക് അകത്ത് ഉള്ളിലില്ല. എന്നാൽ ഒരു ഉപവാസ പ്രാർത്ഥന ഇല്ലാതെ വിഷയങ്ങളെ അതിജീവിക്കുവാനും കഴിയുകയില്ല. രണ്ടിനാൾ ഞെരങ്ങി ആ ദേവദാസൻ ഉപവാസ പ്രാർത്ഥന അറേഞ്ച് ചെയ്തു. അപ്പോൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഒരു ഉപവാസ പ്രാർത്ഥന അദ്ദേഹം വെച്ചിരിക്കുകയാണ്. അന്നേരം എടുത്ത് പറഞ്ഞു, പാസ്റ്ററെ, പാസ്റ്റർ ഉപവാസ പ്രാർത്ഥന ഇത്രാം തീയതിയാണ് തുടങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് ദൈവാത്മാവിൽ ജനത്തെ ഒന്ന് ഒരുക്കുവാൻ പാസ്റ്റർ ആ നിലയിലുള്ള ശുശ്രൂഷകൾ ചെയ്തെന്ന് സഹായിക്കണം എന്ന് പറയുന്നത്. നമ്മുടെ തീർച്ചയായും ദൈവാസനം ഞാൻ ബന്ധപ്പെട്ട ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് സന്ദേശം തന്നിട്ടുണ്ട്. തീർച്ചയായും നമുക്ക് ആ നിലയിൽ ഒരുങ്ങുവാനും പ്രാർത്ഥിക്കുവാനൊക്കെ കഴിയുമെന്ന് പറഞ്ഞു. ദൈവത്തിനുറിയാൽ ഉപവാസ പ്രാർത്ഥന തുടങ്ങി അന്ന് രണ്ടു ദിവസമായി ഉപവാസ പ്രാർത്ഥന തുടങ്ങുന്ന രൂപ തന്നെ വലിയ ആത്മീയ സന്തോഷം അതിനകത്ത് കാണാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് ജന ഹൃദയങ്ങളോട് വ്യക്തമായി ഇടപെടാൻ തുടങ്ങി. ഉപവാസ പ്രാർത്ഥന ആരംഭത്തിന് അന്ന് ദൈവദാസൻ പറഞ്ഞു, ഉപവസിച്ചില്ല കുഴപ്പമില്ല, കാര്യങ്ങൾ വിടുതലായെന്ന് പറഞ്ഞു. സഭ പറഞ്ഞു, അതിനുശേഷം അവിടെ ഏകദേശം 5 പേരോളം സ്നാനപ്പെടുവാൻ വേണ്ടി തീരുമാനമെടുത്തു. ദൈവമില്ല എന്ന് പറഞ്ഞ ഒരു ഒരു വ്യക്തി ദൈവസ്ഥാനം സമർപ്പിക്കുവാനിടയായി. സ്തോത്രം. അതിനൊക്കെ ഉപയോഗിച്ച മറ്റു ദൈവദാസന്മാരാണ്, ഞാനൊന്നും അല്ല. പ്രൈസ് ദ ലോർഡ്. എന്റെ കോഴ്സ് പറയാൻ വിടുന്നില്ല, ഞാനത് ചെറുക്കും ദിവസങ്ങളുണ്ടായിരുന്നു. ഞാൻ പറയാൻ താല്പര്യം, ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ബന്ധപ്പെട്ടാണ് അവർ ഇരുന്നെങ്കിൽ ദൈവത്തിന്റെ അവരെ ബന്ധപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവരുടെ വിഷയങ്ങൾക്ക് ദൈവം പരിഹാരം നൽകുവാൻ വേണ്ടിയിടയായി. സ്തോത്രം. ഞാൻ പറഞ്ഞത് അതോട് ചേർത്ത് പറയുകയാണ്. അദ്ദേഹം എന്നോട് പിന്നീട് പറഞ്ഞു, ദൈവദാസൻ എന്നെ ഒരിക്കൽ വിളിച്ചു, അദ്ദേഹം പറഞ്ഞു, ദൈവദാസനെ, ഉപവാസ പ്രാർത്ഥന ദൈവത്താൽ നടത്തപ്പെട്ടതായിരുന്നു. കർത്താവിന്റെ ദാസനെ ഞാൻ ആ ഉപവാസ പ്രാർത്ഥന അവസാന നിമിഷത്തേക്ക് വിളിക്കാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ദൈവദാസന്റെ ഡേറ്റും പ്രകാരം വന്നപ്പോൾ അത് ആദ്യമായി ഉപവാസത്തിന് മുമ്പേ ദൈവദാസന്റെ ഡേറ്റ് ആണ് കിട്ടാനിടയായത്. അതുകൊണ്ട് തീർച്ചയായും അതും ദൈവത്തിന്റെ ഒരു നിയോഗമായിരുന്നു. അതേപോലെ ഉപവാസ പ്രാർത്ഥനയെക്കാൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് മുമ്പ് നമ്മൾ ക്രമീകരിച്ച മീറ്റിംഗിലായിരുന്നു വലിയ വിടുതൽ സംഭവിച്ചെന്ന് പറയാനിടയായി. ഞാൻ പറഞ്ഞതിന് താല്പര്യം, പ്രിയപ്പെട്ടവരെ, ഉപവാസ പ്രാർത്ഥനയുടെ 7-ാം ദിവസം വരെ നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമില്ല. ദൈവം നമ്മുടെ പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ്. ദൈവം നമുക്ക് വേണ്ടിയുള്ള തന്റെ പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ്. അത് ഒരു പ്രാസംഗികന്റെ മിടുക്കിലോ ഒരു ശുശ്രൂഷകന്റെ മിടുക്കിലോ അല്ല. നമ്മെ ദൈവമായി ഇരുത്തിയിരിക്കൊണ്ടും ദൈവാത്മാവിൽ നാം ഇരിക്കുന്നത് കൊണ്ടും പരിശുദ്ധാത്മാവിന് ഉദ്ദേശമുള്ളത് കൊണ്ടും ആത്മാവിന്റെ ഐക്യതയിലും ആത്മാവിന്റെ നിയോഗത്തിലും ഞാനും നിങ്ങളും ഇരിക്കുന്നത് കൊണ്ട് നാം മുഴങ്ങാൽ മടക്കുമ്പോൾ തന്നെ സ്വർഗം പ്രവർത്തിപ്പാൻ തക്കണം. ഇവിടെ ആത്മനിയോഗത്താൽ ശിമയോൻ ദേവാലയത്തിലേക്ക് ചെന്നപ്പോൾ അതുവരെ കാണാത്തത് ഒരു കാഴ്ച കണ്ടു. വെളിപ്പാടുള്ള ശിമയോൻ, ആലോചനയുള്ള ശിമയോൻ ഇസ്രായേലിന്റെ രക്ഷയെ കാണുമെന്നും പ്രൈസ് ദ ലോർഡ് അത് കണ്ടേ താൻ ഭൂമിയിൽ നിന്ന് പോവുകയുള്ളൂ എന്നുള്ളതായ ഒരു ആലോചന ലഭിച്ച് ഇങ്ങനെ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനെ പരിശുദ്ധനെ കാണുവാൻ വേണ്ടി ശിമയോൻ ഇങ്ങനെ ജീവിതം നീക്കി വെച്ചിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ് എന്നും ആലയത്തെ ആലയം ആലയത്തെ ചുറ്റിപ്പറ്റിയാണ് അവരുടെ ജീവിതം. പ്രൈസ് ദ ലോർഡ്. ലൂക്കോസ് സുവിശേഷം കാണുമ്പോൾ അറിയാമല്ലോ, അതിന്റെ വേദഭാഗം അല്ലാത്തതുകൊണ്ട് അതിന് സമാനമായി വരുന്ന വിഷയമാണ്. എങ്കിൽ തന്നെ ഞാൻ അതൊക്കെ പറഞ്ഞ് മുഖവരയാൻ തുറന്നു പറയുകയാണ്. അന്ന് ദേവാലയത്തിൽ ആൽ പ്രത്യേകമായ ഒരു നിയോഗത്താലോ ദേവാലയത്തിൽ അതുവരെ ചെന്നതിനേക്കാൾ ഒരു പ്രത്യേക നിയോഗത്താൽ ദേവാലയത്തിലേക്ക് ചെന്നപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ അവിടെ ഒരു അപ്പനും അമ്മയും കൂടെ കൊണ്ടുവന്നിരിക്കുക. സ്തോത്രം. കേവല ദിവസപ്രായം മാത്രമുള്ളതായ ഒരു കുഞ്ഞിനെ കൊണ്ട് ഒരു അപ്പനും അമ്മയും വന്നിരിക്കുന്ന സാധു കുടുംബത്തിൽ നിന്ന് ആ കുഞ്ഞിനെ ഇരു കൈകളിലും ശിമോൻ വാങ്ങിയിട്ട് പറയുകയാണ്, എന്റെ കർത്താവ്, എന്റെ ദൈവമേ, ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരായ രക്ഷയായിരിക്കുന്ന മഹത്വമായിരിക്കുന്ന പരിശുദ്ധനെ എന്റെ കണ്ണാൻ ഞാൻ കണ്ടുവല്ലോ, ഇനി അടിയനെ സമാധാനത്തോടൊന്ന് പറഞ്ഞയച്ചാലും. പ്രൈസ് ദ ലോർഡ്. അതുവരെയും പ്രാർത്ഥനയ്ക്ക് പോയതുവരെയും അതുവരെ ആരാധനയ്ക്ക് പോയതുപോലെയും ഉള്ള ഒരു നിയോഗത്താൽ ആയിരുന്നില്ല അന്ന് ഷിമോൻ ആലയത്തിൽ ചെന്നതെങ്കിൽ ഇന്ന് പകലെ പ്രിയപ്പെട്ടവരെ ആത്മാവിന്റെ നിയോഗത്താൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ പരിശുദ്ധാത്മാവിന്റെ ഉദ്ദേശത്താൽ ഇപ്രകാരം ഒരു പ്രാർത്ഥന ക്രമീകരിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ ഭവനത്തിന്റെ വാതിലുകളെ തുറന്നു കൊടുക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ ദൈവസന്നിധി ഉപവസിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ ശുശ്രൂഷകന്മാർ കടന്നു വരുവാൻ തക്കവണ്ണം സ്വർഗം ഉദ്ദേശിച്ചത് കൊണ്ടാണ് ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുന്നത്.
ഹല്ലേലൂയ നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും ആദ്യമേ പ്രാർത്ഥിക്കേണ്ട കാര്യം കർത്താവെ അങ്ങയുടെ നിയോഗം ഉണ്ടെങ്കിൽ മാത്രം ഹല്ലേലൂയ പ്രൈസ്ലോ മോശ പറഞ്ഞു കർത്താവെ ഞാൻ എവിടെ വേണമോ പക്ഷേ കാര്യം നിന്റെ സാന്നിധ്യം എന്റെ കൂടെ ഇരിക്കണം പണ്ട് ഞാൻ പോയതൊക്കെ ഞാൻ അനുഭവിച്ചു ഇനി അതുകൊണ്ടെങ്കിലും കുറച്ചിൽ വരാതിരിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യണം നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ പോരണം. ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ട ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയോട് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 34-ാം വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം ഇത് എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രാർത്ഥന ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭത്തിൽ നാം ചിന്തിച്ചത് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 13-ാം വാക്യമായിരുന്നെങ്കിൽ പ്രൈസ് ദി ലോർഡ്. ഇന്ന് ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഇത് എപ്പോൾ സംഭവിക്കുമെന്നൊരു കൊച്ചു പെൺകുട്ടി ദൂതനോട് ചോദിക്കുകയാണ്. ഒരു പുരോഹിതനോട് ദൂതൻ സംസാരിച്ചപ്പോൾ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇത് എങ്ങനെ നിവൃത്തിയാകും? പ്രൈസ് ദി ലോർഡ്. അവിടെ തക്ക സമയത്ത് നിവൃത്തിയാകേണ്ടതായ പ്രൈസ് ദി ലോർഡ് കാര്യം നിവൃത്തിയാകുന്ന പറഞ്ഞ് നീ എന്താ ഉണ്ടായിരുന്നോളാൻ പറഞ്ഞു. പുരോഹിതന് ദേവാലയത്തിന്റെ ദൈവശബ്ദം കേൾക്കേണ്ട സ്ഥലത്ത് ദൈവശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ വിശ്വസിക്കുവാൻ കഴിയാതെ അവൻ ഊമനായി ദേവാലയത്തിന് അകത്തു നിന്നും പുറത്തേക്ക് വരുമ്പോൾ പുറത്തുള്ളതായ ഒരു കൊച്ചു പെൺകുട്ടി, പ്രൈസ് ദി ലോർഡ്, കന്യകയായിരിക്കുന്ന ഒരു പെൺകുട്ടി, ഒരു പാവപ്പെട്ട പെൺകുട്ടി, പ്രൈസ് ദി ലോർഡ്, അവളോട് പരിശുദ്ധാത്മാവ് ദൈവ സ്വർഗത്തിന്റെ ദൂതം വന്നിട്ട് ഒരു കാര്യം പറഞ്ഞപ്പോൾ അവൾ പരിശുദ്ധാത്മാവിനോട് ദൂതനോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്, ഇതെങ്ങനെയാ സംഭവിക്കുന്നത്? അവൾ ചോദ്യത്തിന് കാരണമോട് ഞാൻ പുരുഷനെ അറിയുന്നില്ല, പുരുഷനെ അറിയാക്കിയാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചപ്പോൾ ദൂതൻ പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ പ്രിയ ദൈവമക്കളെ, ഇതുവരെ സംഭവിക്കാത്ത പലതും സംഭവിക്കുവാൻ വേണ്ടി ഒരാൾ വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതുവരെ സംഭവിക്കാത്ത പല മണ്ഡലങ്ങളിലും അത് സംഭവിക്കുവാൻ തക്കവണ്ണം ഒരുവൻ വരുന്നുണ്ട്. അതാണ് പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതുവരെ പരിശുദ്ധാത്മാവ് വന്നില്ല എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ഇതുവരെ ചില മണ്ഡലങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാതെ നിൽക്കുകയാണ്, പരിശുദ്ധാത്മാവ് വെയിറ്റ് ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ മേഖലകളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് കടന്നു വരാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് മുതൽ നമുക്ക് ധൈര്യത്തോടെ പറയാം, ഈ ചില മേഖലകളിലേക്ക് ചില കാര്യങ്ങൾ സംഭവിക്കത്തക്കവണ്ണം ഇതുവരെ സംഭവിക്കാത്ത ചില മണ്ഡലങ്ങളില്, ഇതുവരെ സംഭവിക്കാത്ത ചില കാര്യങ്ങളിലേക്ക്, ഇതുവരെ സംഭവിക്കാത്ത ചില വാക്തത്വങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് വരുവാൻ പോകുകയാണ്. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തികൾ എന്ന പുസ്തകമാണല്ലോ ഇന്ന് പകൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ വായിച്ചു കൊണ്ടിരിക്കുന്ന പുസ്തകം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ എന്നാണ് ഭക്തന്മാർ അതിലിട്ടിരിക്കുന്ന പേര്, വേദപണ്ഡിതന്മാരിട്ടിരിക്കുന്നത്. ഇന്ന് മുതൽ ഞങ്ങൾ ദൈവത്തിന്റെ വചനം ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം, ഏകദേശം 17 അധ്യായങ്ങൾ വായിച്ചപ്പോൾ അതിനകത്ത് സ്തോത്രം 35 പ്രാവശ്യത്തോളം എഴുന്നേറ്റു എന്നുള്ള പദം നമുക്ക് കാണുവാൻ കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 18-ാമത്തെ അധ്യായം വരെയാണ് നമ്മൾ ആ നില നമ്മൾ നോക്കിയത്. പ്രൈസ് ദി ലോർഡ്. 3-4 അധ്യായം കൂടെ വായിക്കാത്ത കണ്ണമിടയാ. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ചപ്പോൾ അതിനകത്ത് എന്റെ ശ്രദ്ധയിൽപ്പെട്ട 2-3 പദങ്ങളായിരുന്നു. എന്ന് പറയുന്നത് 1 എഴുന്നേറ്റു എന്നുള്ള പദം, 2 ശുശ്രൂഷ എന്നുള്ള പദം, പ്രൈസ് ദി ലോർഡ്, 3 വേർതിരിച്ചു എന്നുള്ള പദം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന എന്താണെന്ന് അറിയാമോ? എഴുന്നേൽപ്പാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറിയുടെ മേൽ ദൈവാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അതെ അതിന്റെ അടുത്ത കണ്ണിക ആരംഭിക്കുന്നത് 39-ാമത്തെ വാക്യത്തില്. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മരനാട്ടിൽ ഒരു യഹൂദ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കതൊക്കെ സവിസ്തരമായി അറിയാവുന്ന കാര്യമാണ്. ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടതായ മറിയെ ദൈവത്തിന്റെ ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ദൈവിക വാക്തത്വ സന്തതിയായിരിക്കുന്ന സ്വർഗത്തിന്റെ പദ്ധതിയിലുള്ളതായ
ലോക രക്ഷകനായ കർത്താവായ യേശു ക്രിസ്തു അവരുടെ ഉദരത്തിൽ വരുവന്ത കണ്ണമടയായി പ്രിയ ദൈവമക്കളെ പരിശുദ്ധാത്മാവ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ അത് നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിക്കുവാൻ അത് നമുക്ക് നാവുകൊണ്ട് ഏറ്റുപറയുവാൻ അവന്റെ വിശ്വാസത്താൽ അവന്റെ മക്കളായി തീരുവാൻ തക്കവണ്ണം പ്രൈസ് ദി ലോർഡ് അവനെ ഹൃദയത്തിൽ വഹിക്കുന്നവരായി നമുക്ക് ഓരോരുത്തർക്കും പ്രൈസ് ദി ലോർഡ് നമ്മുടെ ജീവിതമാകുന്ന നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയത്തിലേക്ക് നമ്മുടെ വീണ്ടെടുപ്പുകാരനായ നമ്മുടെ രക്ഷകനായിരിക്കുന്ന കർത്താവിനെ സ്വാഗതം ചെയ്ത് അവനുമായി ജീവിതം നയിക്കത്തക്കവണ്ണമുള്ളതായ ഒരു നിലയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ ആർക്കും യേശുവിനെ കർത്താവ് എന്ന് പറയുവാൻ കഴിയുകയില്ല എന്നാണ് പൗലോസ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യക്തിയെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത് ദൈവത്തിന്റെ ദയയാണ്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയോട് ദയ തോന്നി കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ കണ്ടു കഴിയുമ്പോൾ അവനെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ തക്കണം ഇടയാകും. അതുകൊണ്ട് ഇന്ന് പകൽ പ്രിയപ്പെട്ടവരെ സ്തോത്രം, പരിശുദ്ധാത്മാവ് നമ്മെ മാനസാന്തരത്തിലേക്ക് നടത്തിയെങ്കിൽ ആ പരിശുദ്ധാത്മാവ് നമ്മെ യേശുവിനെ ജീവനുള്ള ദൈവമെന്ന് വിശ്വസിക്കുവാനും ഹൃദയം കൊണ്ട് വിശ്വസിക്കുവാനും വായി കൊണ്ട് ഏറ്റുപറയുവാനും അവന്റെ കൽപ്പനകളെ അനുസരിക്കുവാനും കർത്താവ് നമ്മെ സഹായിച്ചുവെങ്കിൽ ആ പരിശുദ്ധാത്മാ പിന്നെയും നമ്മെ ചില മണ്ഡലങ്ങളെ എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി പോകുകയാണ്. അതുകൊണ്ട് അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ എന്ന പുസ്തകം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളായിരിക്കുമ്പോൾ അവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണുന്ന കാര്യങ്ങൾ അവിടെ എല്ലാം എഴുന്നേൽക്കുന്ന ചരിത്രമാണ് കാണുവാൻ കഴിയുന്നത്. അതിനുമ്പായിട്ടൊരു കാര്യം ചിന്തിക്കും, വളരെ വേദനിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. രംഗമുണ്ട്, യേശു സ്വർഗാരോഹണം ചെയ്യുന്നതെന്ന് പറയാം. ഞാൻ ഇത് വായിച്ചപ്പോ ഞാൻ അത് വളരെ വളരെ ക്രിയാത്മകമായ രണ്ട് പദങ്ങളായിരുന്നു. യേശു സ്വർഗാരോഹണം ചെയ്യാൻ പോകുകയാണ്. തന്റെ ശിഷ്യന്മാരോട് കൂടി ഇരുന്ന് പ്രൈസ്തലോട് ഉയർത്തെഴുന്നേറ്റ് അവരെ എല്ലാം ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി അവരോട് പറഞ്ഞു, നിങ്ങൾ കാര്യം ചെയ്യണം, ഒരു പണ്ടത്തെ പോലെ ചെറിയ ഓടാതെ നിങ്ങൾ കാത്തിരിക്കണം, വാക്യത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഒക്കെ നിങ്ങൾ പ്രാപിക്കണം, നിങ്ങൾ എന്റെ സാക്ഷികളായി തീരാൻ അതാണ് വേണ്ടപ്പെട്ട കാര്യം എന്നൊക്കെ പറഞ്ഞ് ധൈര്യപ്പെടുത്തിയിട്ട് യേശു സ്വർഗാരോഹണം ചെയ്യുക. ആ കൂട്ടത്തിൽ ഞാനും നിങ്ങളുണ്ടെങ്കിൽ ഓർത്തു നോക്കി, മൂന്ന് മൂന്നര വർഷക്കാലം പ്രൈസ് ദി ലോർഡ് ഉറ്റവനായി ഉടയവനായി അമ്മയെ പോലെ കൂട്ടുകാരനെ പോലെ ആരെക്കാളും ഉപരിയായി എന്തിനേക്കാളും ഉപരിയായി മറ്റാരും ചിന്തിക്കാതെയും അറിയാത്തതുമായ വിഷയങ്ങളിലേക്ക് ഇറങ്ങി വന്നിട്ട് ഒരു സ്ഥലത്ത് ഇടപെട്ടിട്ട് തങ്ങൾക്ക് ചാരുവാനുള്ള ഒരു താങ്ങും തണലുമായിരുന്ന ആ കർത്താവ് ഇപ്പോൾ വിട്ടുപിരിക്കുകയാണ്. എങ്ങനെ സഹിക്കാൻ കഴിയും? എങ്ങനെ സഹിക്കാൻ കഴിയും? അതിനകത്ത് ഏറ്റവും കൂടുതൽ തീവ്രമായി വേദന അനുഭവിച്ചിരിക്കുന്നത് പത്രോസാണ്. പത്രോസ് യേശുവിനെ മരിക്കാൻ ഒരിക്കലും അനുവദിക്കാൻ ചെന്നതിന്റെ കാര്യമുണ്ട്. സ്തോത്രം. യേശു താൻ യഹൂദന്മാരാൽ പിടിക്കപ്പെട്ട് താന് സ്തോത്രം മരിക്കുമെന്നുള്ള കാര്യം പറയുമ്പോൾ പത്രോസ് യേശുവിനെ വില കങ്ങണം ചെയ്യരുത്, പറയരുത്, പ്രയോജനം ചെയ്യുന്നവനെ. കാരണം പത്രോസ് യേശുവിനെ അറിഞ്ഞതുപോലെ മറ്റാരും യേശുവിനെ അറിഞ്ഞിരുന്നില്ല. അവന്റെ ജീവിതത്തിന്റെ നിരാശയുടെ പടകിൽ അവനെ വിളിച്ചിട്ട് പ്രൈസ് ദി ലോർഡ് ആ പടകിലേക്കൊന്ന് കയറിയിട്ട് അവന്റെ നിരാശകളെ മാറ്റി അവന്റെ പടക് മുഴുവൻ നിറച്ചു കൊടുത്ത യേശു. പ്രൈസ് ദി ലോർഡ്. അവന്റെ വീട്ടിൽ അവന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുമ്പോൾ ചെന്ന് അവന്റെ അമ്മായിയമ്മയ്ക്ക് സൗഖ്യം നൽകി. യേശു, നിങ്ങൾ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ നന്മകൾ യേശുവിൽ നിന്ന് പ്രാപിച്ച ഒരു ശിഷ്യനുണ്ടെങ്കിൽ അത് പത്രോസ് ആണ്. ഏറ്റവും കൂടുതൽ യേശു വഴക്കു പറഞ്ഞ ഒരു ശിഷ്യനുണ്ടെങ്കിൽ അതും പത്രോസ് ആണ്. പ്രൈസ് ദി ലോർഡ്. അത് രണ്ടും അവരുടെ ഇരുവരുടെ ജീവിതത്തിന്റെ ബന്ധങ്ങളുടെ ഇഴയടുപ്പം വർദ്ധിപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓർക്കണം, പത്രോസിന്റെ ശൂന്യമായ പടകിൽ യേശു കയറി. പത്രോസിന് വേണ്ടി മാത്രം ചില കാര്യങ്ങളാണ് പറയുന്നത്. പത്രോസിന്റെ അമ്മായിയമ്മയുടെ രോഗത്തെ യേശു സൗഖ്യമാക്കി. പത്രോസിന് കരം കൊടുക്കാൻ കാശില്ലാതിരുന്നപ്പോൾ യേശു ഉള്ളല്ലോ അവന് കരം കൊടുക്കാൻ വേണ്ടിയുള്ള വഴി പറഞ്ഞു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അല്ല, മുഖാന്തരം ഒരുക്കി കൊടുത്തു. അവന്റെ ജീവിതത്തിൽ സ്തോത്രം
അവന് യേശുവിനെ വിശ്വസിച്ചിട്ട് കടലിൽ മീതെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ നടക്കുവാൻ യേശു അവന് അനുവാദം കൊടുത്തു. അവന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി പത്രോസിന് വേണ്ടി യേശു പക്ഷപാതം ചെയ്തു. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞപ്പോൾ മടങ്ങി വരുവാൻ വേണ്ടി മുഖാന്തരം വരികയും തിബരിയാസ് കടൽക്കര യേശു കാത്തു നിന്നു. അവനെ ഒന്നാമനാക്കുമ്പോൾ കർത്താവ് അറിയാം ഇവൻ തള്ളി പറയുന്നവനാണ്. അവനെ ഒന്നാമനാക്കുമ്പോൾ ഇവൻ പതറിപ്പോവാൻ സാധ്യതയുള്ളവനാണ്. യേശുവിനെ ഒന്നാമനാക്കുമ്പോൾ ഇവന് ചഞ്ചല ഹൃദയമുള്ളവനാണ്. യേശുവിനെ ഒന്നാമനായി കാണുമ്പോൾ ജീവിതത്തിൽ പരാജയമുള്ളവനാണെന്ന് കണ്ടിട്ടും യേശുവിനെ മുഴുവനായും അറിഞ്ഞു. അതുകൊണ്ടാണ് തിബരിയാസ് കടൽക്കരയിൽ നിന്നുകൊണ്ട് ഓ പത്രോസ് വെറുതെ കർത്താവേ നീ എന്നെ മുഴുവനായും അറിയുന്നല്ലോ. നീ എന്നെ സകലവും നീ എന്നെ പത്രോസ് സ്നേഹിക്കുന്നുവോ 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 എന്ന് യേശു മൂന്നു പ്രാവശ്യം ചോദിക്കുമ്പോൾ ഉവ കർത്താവേ എന്ന് രണ്ടു പ്രാവശ്യം വളരെ വേഗത്തിൽ പറഞ്ഞ പത്രോസ് മൂന്നാമത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്. എനിക്കറിയാം ഗുരുവേ അങ്ങ് ചോദിക്കുന്ന കാര്യം എന്താണെന്ന്. ഞാൻ മൂന്ന് പ്രാവശ്യം നിന്നെ തള്ളി പറഞ്ഞു എങ്കില് പരിശുദ്ധ വചനം എന്നെ ഉപദേശിച്ചത് ഇങ്ങനെയാണല്ലോ. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളി പറയുന്നവനെ ഞാൻ ദൂതന്മാരുടെ മുമ്പിൽ തള്ളി പറയുമെന്നുള്ള ഹല്ലേലൂയ ആ വാക്ക് പെട്ടെന്ന് മോശം ഓർത്തു. ഈ ഭൂമിയിൽ യേശുവിനെ ഏറ്റുപറയുന്നില്ല എങ്കിൽ സ്വർഗത്തിൽ അവനെയും ഏറ്റുപറയാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കുവാൻ ഓ നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് അവൻ മനസ്സിലാക്കിയിട്ട് ഉവ കർത്താവെ എന്നുള്ള പദം പിന്നത്തെ നിർത്തിയിട്ട് അവൻ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് യേശുവിനെ പറയാണ് കർത്താവെ നീ സകലവും അറിയുന്നു. സകലവും അറിയുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിൽ പ്രിയ ദൈവജനമേ ഞാൻ നിങ്ങളുമായിരിക്കുമ്പോൾ ഈ ലോകത്തിന് അറിയാത്തതായ ഈ ലോകത്തിന് മനസ്സിലാക്കാത്തതായ ജീവിത അനുഭവങ്ങളുടെ മുമ്പിൽ നീ ആയിരിക്കുമ്പോൾ നിന്റെ കണ്ണുനീരിന്റെ മുമ്പില് നിന്റെ ഏറ്റുപറച്ചിലിന്റെ മുമ്പില് നിന്റെ ആത്മാർത്ഥതയുടെ മുമ്പില് നിന്റെ വേദനയുടെ മുമ്പില് നിനക്കൊരു മടങ്ങി വരവ് നിനക്കൊരു അനുഗ്രഹം നിന്റെ നഷ്ടപ്പെട്ടു പോയ ഒന്നാമത്തെ പദവിയിലേക്ക് സ്വർഗം കൊണ്ടുവരാൻ വീണ്ടും ആഗ്രഹിക്കുകയാണ്. പത്രോസിനെ തള്ളിക്കളയുവാൻ കർത്താവ് ആഗ്രഹിച്ചില്ല. ആ പത്രോസിനെ എങ്ങനെ യേശുവിനെ വിട്ടുപിരിയാൻ കഴിയും? ആ യേശുവിനെ എങ്ങനെ പത്രോസിനെ വിട്ടുപിരിയുവാൻ കഴിയും? ചിന്തിച്ചു നോക്കിയേ, ഇതുപോലെ വ്യക്തിപരമായ ബന്ധമുള്ള ആ യേശുവിനെ വിട്ടുപരിയുവാൻ പത്രോസിന് കഴിയുമോ? ആ പത്രോസ് നോക്കി നിൽക്കുമ്പോൾ, യാക്കോബ് നോക്കി നിൽക്കുമ്പോൾ, യോഹന്നാ നോക്കി നിൽക്കുമ്പോൾ, ശിഷ്യന്മാർ ഓരോരുത്തരും യേശു സ്വർഗാരോഹണം ചെയ്യുന്ന നോക്കി നിൽക്കുമ്പോൾ പ്രൈസ് ദ ലോർഡ്, അത്ഭുതം വന്നിട്ട് പറയാൻ നിങ്ങൾ ഗലീല പുരുഷന്മാർ എന്തിനാണ് ഇങ്ങനെ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്ന? പ്രൈസ് ദ ലോർഡ്, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ യേശു സ്വർഗത്തിലേക്ക് പോയി. സ്തോത്രം. അതിനുശേഷം അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം ഇങ്ങനെയാണ്, അവർ യെരുശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമല്ല ഒലിവുമല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്ന് അവർ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. യേശു സ്വർഗാരോഹണം ചെയ്ത് സ്വർഗത്തിലേക്ക് കയറിപ്പോയപ്പോൾ വാർത്തത്വത്തിന്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തുകൊണ്ട് മർക്കോസിന്റെ മാളിക മുറിയിലേക്ക് ശിഷ്യന്മാർ കടന്നു പോവുകയാണ്. 120 പേരടങ്ങുന്ന ഒരു സംഘം പ്രൈസ് ദ ലോർഡ് അവരുടെ പ്രാർത്ഥനാ നിർഭരമായ നിമിഷങ്ങളിലായിരിക്കുമ്പോൾ പ്രൈസ് ദ ലോർഡ് പെന്തക്കോസ്റ്റ് പെരുന്നാളിന് വേണ്ടി യെരുശലേം ദേവാലയം പ്രൈസ് ദ ലോർഡ് സകല മോടിയോടും കൂടെ ഒരുങ്ങിയിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ആദ്യവല കട്ടിയുടെ പെരുന്നാളിന്റെ ആഘോഷ തിമർപ്പില് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും യഹൂദന്മാർ യെരുശലേം ദേവാലയത്തെ തമ്പടിച്ചിരിക്കുമ്പോൾ ഇതാ പ്രൈസ് ദ ലോർഡ് മർക്കോസിന്റെ കൊച്ചു മാളിക മുറിക്കുള്ളില് 120 പേരിരുന്നു കൊണ്ട് യെരുശലേം ദേവാലയത്തിലെ ആരാധനയിൽ പോകാതെ യെരുശലേം ദേവാലയത്തിലെ പെരുന്നാളിൽ പോകാതെ യെരുശലേം ദേവാലയത്തിലെ മഹാപുരോഹിതന്മാരുടെ അടുക്കൽ പോകാതെ യേശു പറഞ്ഞ വാക്കിനെ വിശ്വസിച്ചുകൊണ്ട് വാർത്തത്തിന്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് ഒരാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു പുതുക്കത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരെ, ഒരു നിറവിന് വേണ്ടി കാത്തിരിക്കുന്നവരെ, ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ, മർക്കോസിന്റെ മാളിക മുറിയിൽ അഗ്നി ഇതുവരെ തിരികെ പോയിട്ടില്ല എങ്കിൽ ആ അഗ്നി ഇന്ന് പകൽ നമ്മുടെ മധ്യേ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്.
മേൽ വന്നു കഴിഞ്ഞപ്പോൾ അവർ എല്ലാം ഒരു മഞ്ഞ ഭാഷകൾ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി അന്യ ഭാഷകളിൽ അവർക്ക് ലഭിച്ചതായ ആത്മാവിന്റെ വ്യാപാരം അവർ പങ്കുവയ്ക്കുവാൻ തക്കണം ഇവിടെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് അന്യ ഭാഷകളുടെ ആരാധനയുടെ ശബ്ദം കേട്ടിട്ട് ബഹുപൂര പുരുഷാരം യെരുശലേം ദേവാലയം വിട്ടിപ്പോൾ മർക്കോസിന്റെ മാളിക മുറി ലക്ഷ്യമാക്കി ഓടുകയാണ് ആത്മാവ് വന്നു കഴിഞ്ഞാൽ ആലയം വിടും പ്രൈസ് ദി ലോർഡ് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ ആത്മാവിന്റെ നിറവ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെയുണ്ടല്ലോ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് മർക്കോസിന്റെ മാളിക മുറിയുടെ മുമ്പിൽ ജനക്കൂട്ടമാണ് 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 ആലയം വിട്ട് ആളുകൾ ഓടുകയാണ് ദേവാലയം വിട്ട് ആളുകൾ ഓടുകയാണ് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ആത്മാവിന്റെ ശക്തി നമ്മുടെ വന്നു കഴിയുമ്പോൾ ഇതുവരെ വരാത്തത് ഇതുവരെ സംഭവിക്കാത്തത് പരിശുദ്ധാത്മാ വന്നു കഴിയുമ്പോൾ സംഭവിക്കുമെന്ന് ചെയ്യും നൂറ്റി ഇരുപത് പേരെ ഒന്നിച്ച് ആരാധിച്ചപ്പോൾ മൂവായിരം ഇപ്പോൾ മർക്കോസിന്റെ മാളികയുടെ മുമ്പിൽ നിൽക്കുക എന്താ സംഭവിച്ചിരിക്കുന്നത് മൂവായിരങ്ങൾ രക്ഷിക്കപ്പെട്ടവരുടെ എണ്ണമാണ് വന്നുകൂടിയുടെ എണ്ണം എത്രയാന്ന് അറിയത്തില്ല നമ്മുടെ നാടുകളെ പരിസരിച്ച് 10,000 വന്നാലേ 3,000 രക്ഷിക്കപ്പെടാൻ സാധ്യതയുള്ളൂ ഒന്നുകൂടി രക്ഷിക്കപ്പെട്ട ചേർത്ത് ഭൂമിയിലല്ലോ 10,000 പേര് വന്നപ്പോ 3,000 രക്ഷിക്കപ്പെടാൻ കണക്ക് കൂട്ടിയാ മതി സംഖ്യ എത്രയുള്ള അപ്പോൾ ഈ പുരുഷാരമെല്ലാം അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യമായൊരു എഴുന്നേൽപ്പുണ്ടായി 11 പേരോടുകൂടെ പത്രോസ് നിന്നുകൊണ്ട് ഹല്ലേലൂയ 11 പേരോട് പത്രോസ് നിന്നുകൊണ്ട് അവരോട് പത്രോസ് സംസാരിക്കാൻ തുടങ്ങുകയാണ് അതിനു മുമ്പ് ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം പ്രൈസ് ദി ലോർഡ് യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 18-ാം അധ്യായം പതിനേഴാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ യോഹന്നാൻ സുവിശേഷം 18-ാം അധ്യായം 17-ാമത്തെ വാക്യം യേശുവിനെ പത്രോസ് തള്ളിപ്പറയുന്ന 3 സന്ദർഭമാണ് 2 സന്ദർഭമാണ് നമ്മൾ വായിച്ചത് ഒന്ന് ഇപ്പോൾ കുളിരാകൊണ്ട് എല്ലാവരും തീ കാഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ പോയി ഭാരതിക്കുക തീ കാഞ്ഞുകൊണ്ട് നിന്ന പത്രോസ് യേശുവിനെ അറിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മർക്കോസിന്റെ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവ് ആകുന്ന തീ പത്രോസിലേക്ക് വന്നു കഴിഞ്ഞ പേരിട് പറയുകയാണ് ഈ യേശു ക്രിസ്തുവാണ് സർവശക്തനായ ദൈവമെന്ന് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ തീ കാഞ്ഞുകൊണ്ട് നിൽക്കുന്നവർ തള്ളി പറയുമ്പോൾ തീ കാഞ്ഞ അവന്റെ അനുഭവത്തിൽ ഇവന്റെ കുളിരിന്റെ അനുഭവത്തില് തീ കാഞ്ഞുകൊണ്ട് നിന്ന് യേശുവിനെ തള്ളി പറയുന്ന ആ സാഹചര്യത്തിൽ നിന്നും ഇപ്പോൾ അവൻ ആത്മാവാകുന്ന തീയാ സ്നാനമേറ്റു കഴിഞ്ഞപ്പോൾ ആത്മസ്നാനം അവൻ ലഭിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഗ്നി അവന്റെ മേൽ പതിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ പറയുകയാണ് പ്രൈസ് ദി ലോർഡ് പ്രിയ സഹോദരന്മാരെ നിങ്ങളിങ്ങനെ അതിശയിക്കത്തക്കവണ്ണമുള്ള കാര്യമൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല ഞങ്ങൾ ആരും പുതുവീഞ്ഞ് കുളിച്ചിട്ടില്ല ദൈവത്തിന്റെ ആത്മാവ് മുന്നമേ വാഗ്ദത്തം ചെയ്ത യോബേൽ പ്രവാചകൻ പറഞ്ഞ പ്രവചനത്തിന്റെ നിവൃത്തിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പ്രൈസ് ദി ലോർഡ് തീ കാഞ്ഞവൻ തള്ളി പറഞ്ഞുവെങ്കിൽ ആത്മാവിന്റെ തീ അകത്തു വന്നവൻ ചില സത്യങ്ങൾ പറയാൻ തുടങ്ങി പിന്മാറ്റത്തിന്റെ കുളിരിൽ പിന്മാറ്റത്തിന്റെ തണുപ്പിൽ അവൻ ചൂടന്വേഷിച്ച് നടന്നപ്പോൾ അവനെ മടക്കിക്കൊണ്ടുവന്ന കർത്താവ് മർക്കോസിന്റെ മാളിക മുറിയിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ പിളർന്ന അഗ്നി നാവ് പോലെ അവരുടെ മേൽ പരിശുദ്ധാത്മാ പതിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസ് പറയുകയാണ് ഞങ്ങൾ കയറിപ്പോയ ആളുകളല്ല മുമ്പുണ്ടല്ലോ പ്രൈസ് ദി ലോർഡ് ഇതുവഴി
ചുറ്റിക്കറങ്ങി നടന്ന ആളുകളെല്ലാം സ്വർഗാരോഹണം ചെയ്ത യേശു സ്വർഗത്തിലേക്ക് കയറി പോകുന്ന കണ്ട പത്രോസും കൂട്ടരും മർക്കോസിന്റെ മാളിക മുറിയിലേക്ക് കയറി പോയിട്ട് തിരിച്ചിറങ്ങി വന്നപ്പോൾ അവർ ആൾ മാറി, അവരുടെ ജീവിതത്തിന്റെ രൂപഭാവങ്ങൾ മാറി, അവരുടെ ജീവിതത്തിന്റെ നിലവാരം മാറി. ഇന്നുള്ള പ്രിയ ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് എന്നിലും നിങ്ങളും വന്നു കഴിഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും ആയിരുന്ന സാഹചര്യ മണ്ഡലങ്ങളിൽ നിന്നും ഒരു എഴുന്നേൽപ്പുണ്ട്. ഇന്നലെ നിന്ന ഇന്നിപ്പല്ല, ഇന്നലെ പറഞ്ഞ വാക്കല്ല, ഇന്നലത്തെ ഇടപാടുകളല്ല, ഇന്നലത്തെ ജീവിതമല്ല, ഇന്നലത്തെ ദർശനമല്ല, ഇന്നലത്തെ ശുശ്രൂഷയല്ല. പരിശുദ്ധാത്മാ വന്നു കഴിഞ്ഞാൽ യേശു ആരാണെന്ന് അവൻ വെളിപ്പെടുകയാണ്, യേശു ആരാണെന്ന് വെളിപ്പെടുകയാണ്. അവൻ പറയുകയാണ്, ഇന്നലെ ഞാൻ യേശുവിനെ തള്ളിപ്പറഞ്ഞവനാണെങ്കിൽ, ചില ദിവസങ്ങൾക്കും യേശുവിനെ അറിയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞവനാണെങ്കിൽ, ഇപ്പോൾ എനിക്കൊന്ന് പറയുവാനുണ്ട്, നിങ്ങൾ ക്രൂശി തറച്ച് കൊന്നവനായ യേശു സർവശക്തനായി ദൈവമാണ്. അവിടെ പരിശുദ്ധാത്മാവ് ഓടമേൽ പതിഞ്ഞു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൽപ്പലകളിൽ ദൈവം കൽപ്പനകളെ കൊടുക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, കൽപ്പലകകളിൽ നിയമങ്ങൾ പതിഞ്ഞതുപോലെ പുതിയ ഒരു പ്രമാണം, ഹല്ലേലൂയ, കൽപ്പലകകളിൽ പതിഞ്ഞപ്പോൾ, ന്യായ പ്രമാണം കൽപ്പലകകളിൽ പതിഞ്ഞപ്പോൾ, ന്യായ പ്രമാണം ഹല്ലേലൂയ പതിഞ്ഞ അന്ന് സംഭവിച്ചത് 3000 പേരുടെ കൊലപാതകമായിരുന്നു. അറിയാന്നോണ്ട് ഞാൻ ആ ഭാഗം വിടുന്നില്ല, നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ പോയിരുന്ന് പ്രമാണം വാങ്ങിച്ചുകൊണ്ട് കൽപ്പലകളുമായി മോശി ഇറങ്ങി വരുമ്പോൾ താഴെ അഹരോന്റെ നേതൃത്വത്തിൽ കാളക്കുട്ടി ഉണ്ടാക്കി അവിടെ ഹല്ലേലൂയ വഴിവിട്ട് ആരാധനയ്ക്ക് വേണ്ടി ജനം കെട്ടഴിയപ്പെട്ടവരാ തീർന്നപ്പോൾ ലഭിച്ച കൽപ്പലക എറിഞ്ഞുടച്ചിട്ട് പ്രൈസ് ദി ലോർഡ് മോശ പറയുകയാണ് യഹോവയുടെ പക്ഷത്ത് ഉള്ളവനാരേ എന്ന് പറയുമ്പോൾ ദേവി അരകെട്ടി മുമ്പോട്ട് വന്നപ്പോൾ അപ്പനോ അമ്മയോ സഹോദരനോ നോക്കാതെ വെട്ടാൻ പറഞ്ഞു. അന്ന് പാളയത്തിൽ നടന്ന സംഹാരം 3000 ഹല്ലേലൂയ മരണമാണ്, 3000 പേരോടെ മരിച്ചു വീണാണ് ഒരു ന്യായ ഒരു പ്രമാണം ഇവിടെ ആരംഭിച്ചെങ്കില് കൃപയുടെ പ്രമാണത്തിന്റെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് നിയമം പത്രോസ് അടക്കമുള്ള 120 പേരുടെ മേൽ വന്നു പതിഞ്ഞു കഴിഞ്ഞപ്പോൾ 3000 ജീവൻ പ്രാപിക്കുകയാണ്. ന്യായ പ്രമാണം മരണത്തിന്റെ കീഴിൽ അടയ്ക്കുമ്പോൾ പുതിയ പ്രമാണം, കൃപയുടെ പ്രമാണം, ഹല്ലേലൂയ ജീവൻ നൽകുന്ന പ്രമാണമാണ്, പ്രൈസ് ദി ലോർഡ് ജീവിപ്പിക്കുന്ന പ്രമാണമാണ്, പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്റെ പ്രസംഗത്തിന്റെ ആവശ്യമല്ല പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വളരെ വേഗത്തിൽ അത് ഈസിയായി കണ്ടുപിടിക്കാൻ കഴിയുന്ന കാര്യമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. 11 പത്രോസിന്റെ പ്രസംഗത്തിന്റെ നടുവിൽ അവരെ പിന്മാറിപ്പോയ പത്രോസ്, ഹല്ലേലൂയ, തീഞ്ഞു തീ കാഞ്ഞുകൊണ്ട് നിന്ന പത്രോസ് ഇപ്പൊ തീയായി നിൽക്കുകയാണ്. ആത്മാ വന്ന നീ ഒരു തീയാണ്, പ്രൈസ് ദി ലോർഡ്. ആത്മാ വന്നു കഴിഞ്ഞാൽ പിന്നെ നിന്റെ ഉണ്ടല്ലോ രൂപഭാവങ്ങൾ മാറുകയാണ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസിന് പറയുവാനുള്ള നീണ്ട പ്രഭാഷണം 3000 രക്ഷയിലേക്ക് നയിച്ചു എങ്കിൽ ആ പത്രോസ് പിന്നെ ഇരുന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ എവിടെ നോക്കിയാലും പത്രോസ് നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. 3 അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 1-2 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9 പ്രൈസ് ദി ലോർഡ് പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചുമന്നുകൊണ്ട് വന്നു. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് വായിക്കാം നമുക്ക് സ്തോത്രം. അതിന്റെ 5 വാക്യം, 3 വാക്യം, അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തെ കടക്കുവാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലത് കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ച് നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസനായ യേശു ക്രിസ്തുനാഥൻ നടക്കുക എന്ന് പറഞ്ഞു. അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണി മുറച്ച് അവൻ കുതിച്ച് എഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിന്ന പത്രോസ് നിൽക്കുകയല്ല, ഇരുന്നവരെ കൂടെ എഴുന്നേൽപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ നിന്നിരുന്നാൽ എന്നെ നിങ്ങളെയും കൃപയുടെ ആത്മാവ് എന്നിലും നിങ്ങളും വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ, ആത്മാവ് നമ്മൾ വന്നു കഴിഞ്ഞപ്പോ, പ്രൈസ് ദി ലോർഡ്, ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾ നിൽക്കുക മാത്രമല്ല, നിൽക്കുവാൻ കഴിയാത്ത അനേകരെ നിർത്തുവാൻ കൂടി ഉള്ള പ്രൈസ് ദി ലോർഡ് ഒരു കൃപയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇറ്റ് ഈസ്
എരിശലേം ദേവാലയത്തിന്റെ മുമ്പിൽ ശലോമന്റെ മണ്ഡപത്തിന്റെ അരികിൽ കല്ലലുയ എന്ന പേരുള്ള ആ സുന്ദരബന്ധ ഗോപുരത്തിന്റെ പ്രൈസ് ലോർഡ് ആ മണ്ഡപത്തിൽ ഭിക്ഷ യാചിക്കുവാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അവൻ അമ്മയുടെ ഗർഭം മുതൽ സ്തോത്രം അവൻ മുടന്തനായ മനുഷ്യനാണ്. 40 വയസ്സായ അവൻ ഹല്ലേലൂയ, നീണ്ട 40 വർഷമായിട്ട് അവൻ ഹല്ലേലൂയ അവൻ നടന്നിട്ടില്ല, അവൻ എഴുന്നേറ്റിട്ടില്ല. ഞാൻ വിചാരിക്കുന്നു നീണ്ട 40 വർഷത്തെ യെരുശലേം ദേവാലയത്തിന്റെ പരിചയം അവനുണ്ട്. നീണ്ട 40 വർഷത്തെ അവിടുത്തെ ആരാധനയുടെ ശബ്ദം അവൻ കേട്ടിട്ടുണ്ട്. നീണ്ട 40 വർഷത്തെ ആരാധനയ്ക്ക് വരുന്ന പുരോഹിതന്മാരെ അവൻ ഒരു പക്ഷെ അറിയാമായിരിക്കാം. നീണ്ട 40 വർഷമായി കൃത്യമായി ആരാധനയ്ക്ക് മുടക്കം വരാതെ വരുന്നവരെ അവൻ അറിയാമായിരിക്കാം. അവൻ പലരെ കണ്ടും വിവേചിച്ചും അവൻ അതിന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. അകത്തൊരിക്കലും അവൻ കയറിയിട്ടില്ല. ഇന്ന് മുതൽ പ്രിയപ്പെട്ടവരെ സ്തോത്രം, പാരമ്പര്യത്തിന്റെയും ഹല്ലേലൂയ സ്തോത്രം, അത് പലതിന്റെയും പിന്നെ ഹല്ലേലൂയ എഴുന്നേൽക്കുവാൻ കഴിയാതെ പലതിനെയും കണ്ടെന്നും കേട്ടെന്നും പറഞ്ഞുകൊണ്ട് പാരമ്പര്യത്തിന്റെ നാളുകളും ദിവസങ്ങളും എണ്ണി പലരും പലതിന്റെ മുമ്പിൽ കിടക്കുമ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്, അങ്ങനെയുള്ളവരെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയാണ് ആത്മാവ് എന്നിലും നിങ്ങളിലും പതിഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ, എന്നിലും നിങ്ങളെ പരിശുദ്ധാത്മാവ് പതിഞ്ഞിരിക്കുന്നത് ഞാനും നിങ്ങളെ എഴുന്നേൽക്കുവാൻ വേണ്ടി മാത്രമല്ല, അനവധി ആളുകളെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയാണ്. ഇതുവരെയും എഴുന്നേൽക്കുന്നത് എങ്ങനെയെന്ന് അറിയാത്തവൻ, ഇതുവരെ നടക്കുന്നത് എങ്ങനെയെന്ന് അറിയാത്തവൻ, ഇതുവരെ നിൽക്കുന്നത് എങ്ങനെയെന്ന് അറിയാത്തവൻ അതേ പത്രോസിനെ യോഹന്നാനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അത് അവന്റെ ജീവിതത്തിൽ സംഭവിപ്പാൻ നിങ്ങൾ ആത്മാവിന്റെ ശക്തിയോടെ ഈ ദേശത്തിൽ നടുകയും കുറുകയും നടക്കുമ്പോൾ പാപത്താൽ ബന്ധിക്കപ്പെട്ട് ഇതുവരെ എഴുന്നേൽക്കാതെ പാപത്താൽ തളർന്നു കിടക്കുന്ന പൈശാചികനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അനവധി വ്യക്തികൾ ചോദിച്ചതുപോലെ എപ്പോൾ സംഭവിക്കും, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അത് ആത്മാവ് വരുമ്പോൾ സംഭവിക്കും. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ സഭയിൽ എങ്ങനെ ആൾ വരും, ആത്മാവ് വരുമ്പോൾ സംഭവിക്കും. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കും, ആത്മാവ് വരുമ്പോൾ. പ്രൈസ് ദ ലോർഡ്. ഇതുവരെ നടക്കാത്തവൻ എങ്ങനെ നടക്കും, ആത്മാവ് വന്നു കഴിഞ്ഞാൽ അവൻ നടക്കും. പ്രൈസ് ദ ലോർഡ്. ഇതുവരെ ഉച്ചരിക്കാത്തതായ ഭാഷയുടേതായ സ്വർഗീയമായിട്ടുള്ള മഹത്വത്തിലേക്ക് എങ്ങനെ പ്രവേശിക്കാൻ കഴിയും, ആത്മാവ് വന്നു കഴിയുമ്പോൾ എങ്ങനെ പിന്മാറ്റത്തിന് മടങ്ങി വരുവാൻ കഴിയും, ആത്മാവ് വന്നു കഴിയുമ്പോൾ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. എങ്ങനെ നമുക്ക് എഴുന്നേൽക്കുവാൻ കഴിയും, ആത്മാവ് വന്നു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ. പ്രൈസ് ദ ലോർഡ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് ഏറെ നല്ലതാണ്, ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ സ്തോത്രം ഏതാനും ചില കിലോമീറ്ററുകളുമായി എനിക്ക് നിങ്ങൾക്കും ഇങ്ങനെ ചുറ്റിക്കറങ്ങാനേ കഴിയുള്ളൂ, എന്നാൽ ഞാൻ ഉയരത്തിലേക്ക് പോയാൽ നിങ്ങൾക്ക് വിശാലത വരികയാണ്, നിങ്ങളുടെ അതിരുകൾ മാറുകയാണ്, നിങ്ങൾ യേശുവിനോട് ഒതുങ്ങുകയല്ല, നിങ്ങൾ യഹോവയോട് ഒതുങ്ങുകയല്ല, നിങ്ങൾ ശമര്യയോട് ഒതുങ്ങുകയല്ല, ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളാകും, നിങ്ങൾ എന്റെ സാക്ഷികളാകും, നിങ്ങൾ എന്റെ സാക്ഷികളാകും, നിങ്ങൾ എന്റെ സാക്ഷികളാകും. അതിന് പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മുടെ കുടുംബത്തിന് അതിരു വിശാലമാകാൻ പോകുന്നത്, എങ്ങനെയാണ് നമ്മുടെ വിശ്വാസത്തിന് അതിരു വിശാലമാകാൻ പോകുന്നത്, എങ്ങനെ നമ്മുടെ ശിശുക്കൾ അതിരു വിശാലമാകും. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവ് എന്റെ മേൽ വന്നു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞാൽ, നമ്മെ കണ്ടവർ ഹല്ലേലൂയ പഴയ നമ്മുടെ നിലയും സാഹചര്യങ്ങളും വെച്ച് വിലയിരുത്തുമ്പോൾ അതേ പത്രോസിനെയും യോഹന്നാനും സാമാന്യരെന്നും ഇവർ പഠിപ്പില്ലാത്തവരെന്നും കണ്ട് അവർ നിൽക്കുകയാണ്. പക്ഷെ അവരിലൂടെ നടന്ന ശിശുക്ഷണ മുമ്പിൽ ജനം ഒന്നിച്ച് ആശ്ചര്യപ്പെട്ടു നിൽക്കുകയാണ്. മറ്റുള്ളവരെ ആശ്ചര്യപ്പെടുന്ന മാറി, മറ്റുള്ളവർ ഭ്രമിച്ചു പോകത്തക്ക നിലയിൽ എന്റെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിയുന്നതാണ് പറഞ്ഞു. യോഹന്നാൻ പറഞ്ഞു, നീ ഞങ്ങളെ എന്തിനാണ് ഇങ്ങനെ നോക്കുന്നത്? ഇവിടെയുള്ള പ്രമാണികളെല്ലാം ആലയത്തിനകത്തോട് കടന്നു, അവരൊക്കെ ഇഷ്ടം പോലെ കാശ് നിൽക്കുന്നു. ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്കതില്ല. ഞങ്ങൾക്കുള്ള നിനക്ക് തരാം, ഞങ്ങൾക്കുള്ള നിനക്ക് തരാം. ഒന്ന്, ഞങ്ങളുടെ മക്കളില്ല,
വെള്ളി ഞങ്ങളുടെ പക്കലില്ല പ്രൈസ് അല്ല ഞങ്ങൾക്കുള്ള ഒന്നുണ്ട് ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ നാമം ചില മണ്ഡലങ്ങളും എഴുതേണ്ടത് ആവശ്യമാണ്. നാമം ചില കാര്യങ്ങളൊന്നും മാറ്റി പറയേണ്ടത് ആവശ്യമാണ്. നാമം ചില കാര്യങ്ങൾ തിരുത്തി പറയേണ്ടത് ആവശ്യമാണ്. നാമം ചില കാര്യങ്ങൾക്ക് മാറ്റം വരുത്തേണ്ടത് ആവശ്യമാണ്. നമ്മളൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരാളെ കണ്ട് പരിചയപ്പെട്ടാലും കാര്യങ്ങൾ ചോദിച്ച് അസുഖമായിട്ടിരിക്കുകയാണ്. ആ നടന്നു വേദനയാണ് കന്നുവാശേരി ഇന്ന ഡോക്ടറെ കണ്ടാൽ നല്ലതായിരിക്കും കേട്ടോ. അയ്യോ ജോലിക്ക് താമസമായി ഇന്നതിനൊന്ന് അപ്ലൈ ചെയ്യാൻ മേലായിരുന്നു ഇന്ന ആ കാര്യം അത്. അയ്യോ അതിനെ അവരോടൊന്ന് പറഞ്ഞാൽ പോരായിരുന്നു, അത് നിർത്തണം. നമുക്ക് പരിചയപ്പെടുന്ന ഒരാളുണ്ട്. അയ്യോ പിന്നെ എന്റെ മുടന്ന നീ 40 വർഷമായിട്ട് ഞാൻ ഞാൻ കാര്യം ചെയ്യാം. ഞങ്ങൾ മുഖാപുരൂന്നിനൊക്കെ കണ്ടിട്ട് നിനക്ക് ഒരു സഹായം ഒരു സപ്പോർട്ട്. ഇവിടെ വരെ വരാതെ മാസം തോറും ഒരു 500 രൂപ അങ്ങ് വീട്ടിലെത്തിക്കുന്ന ക്രമീകരണങ്ങളും ചെയ്യാമെന്ന് പത്രോസ് പറഞ്ഞില്ല. പത്രോസിന് മനസ്സിലായി ഞാൻ എന്തെങ്കിലും കൊടുത്താൽ ജീവിതകാലം മുഴുവൻ ഭിക്ഷക്കാനാത്തീരിക്കുള്ളൂ. എന്റെ പോക്കറ്റ് ഉള്ളത് കൊടുത്താൽ അവൻ ജീവകാലം ഭിക്ഷക്കാനാത്തീരിക്കുള്ളൂ. പക്ഷെ എന്നിൽ ഉള്ളത് കൊടുത്താൽ പ്രൈസ് ലോർഡ് അവൻ എന്നെ പോലെയാണ്. പത്രോസ് പറഞ്ഞു എന്റെ ജീവിതത്തെ മാറ്റി ഒരുവനുണ്ട്, എന്റെ ജീവിതത്തെ നിരാശയെ മാറ്റി ഒരുത്തനുണ്ട്, എന്റെ ജീവിതത്തിന്റെ ശൂന്യതയെ മാറ്റി ഒരുത്തനുണ്ട്, എന്റെ ജീവിതത്തിന്റെ പെരുവിറപ്പിനെ മാറ്റി ഒരുവനുണ്ട്, എന്റെ ജീവിതത്തിലെ തള്ളിപ്പറച്ചിലെ മാറ്റി ഒരുവനുണ്ട്. അത് യേശുവാണ്. പ്രൈസ് ദി ലോർഡ്. ആ യേശുവിനെ ഞാൻ നിനക്ക് തരാം. പ്രൈസ് ദി ലോർഡ്. ഒരു വെള്ളിക്കും തരുവാൻ കഴിയാത്തത്, ഒരു പൊന്നിനും തരുവാൻ കഴിയാത്തത്, ഓ സ്തോത്രം, മുടന്തനായിരിക്കുന്ന മനുഷ്യ ഞാൻ നിനക്ക് തരാം. പ്രൈസ് ദി ലോർഡ്. അത് മറ്റൊന്നുമല്ല, സ്വർഗത്തിലെ വലിയവനായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ആ നാമത്തിന് അതിന്റെ 22-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിച്ചോട്ടെ, വേഗത്തിൽ വായിക്കാം. കുറുക്കളുടെ വാക്യം അതുകൊണ്ട് പേര് മാത്രമേ വായിപ്പിക്കുന്ന വായിപ്പിക്കുന്നില്ല. അനവധി സമ്പത്തിനേക്കാൾ സൽകീർത്തിയേക്കാൾ വെള്ളിയേക്കാൾ പൊന്നിനേക്കാൾ ഏറ്റവും നല്ലത് എന്താണ്? അതുകൊണ്ട് വസ്ത്രോസ് പറഞ്ഞു വെള്ളിക്കും പൊന്നിനും തരുവാൻ കഴിയാത്തത്, അനവധി സമ്പത്തിന് തരുവാൻ കഴിയാത്ത സൗഖ്യമുണ്ടല്ലോ യേശുവിന്റെ നാമത്തിൽ. ഞാൻ നിനക്ക് തരാം. ആധുനിക ശസ്ത്രക്രിയയുടെ വിദഗ്ധനായിരുന്ന ആംബ്രോസ് പാരാ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ മുറിവ് കെട്ടും, യേശു സൗഖ്യമാക്കും. ഞാൻ സൗഖ്യമാക്കും എന്നദ്ദേഹം പറഞ്ഞില്ല, ഞാൻ മുറിവ് കിട്ടും, സൗഖ്യമാക്കുന്നത് എന്റെ യേശുവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അത് എന്റെ പോക്കറ്റിലെ നാണയം തൊട്ടുകൊണ്ട് നാളെയും നിന്നെ ഒരു ഭിക്ഷക്കാരനാക്കുവാനേ കഴിയുള്ളൂ. എന്നാൽ എന്റെ കൂടെയുള്ള ആത്മാവിന്റെ വ്യാപാരമുണ്ടല്ലോ, എന്നിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടല്ലോ, എന്നിൽ പതിഞ്ഞിരിക്കുന്ന അഗ്നിയുണ്ടല്ലോ. ഓ കമടന്തരായിരിക്കുന്ന മനുഷ്യ, നീ എഴുന്നേൽക്കുവാൻ കാരണമാകുകയില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ എഴുന്നേറ്റു, അവന്റെ നരയാണി ഉറച്ചു. പ്രൈസ് ദി ലോർഡ്. അവൻ കുതിച്ചെഴുന്നേറ്റ് കൊണ്ട് കല്ലെറിയ അവൻ ദേവാലയത്തിന് അകത്തേക്ക് കയറി. പ്രൈസ് ദി ലോർഡ്. ഇതുവരെ ആലയത്തിന് അവനെ വിടുവിക്കുവാൻ കഴിയാതിരുന്നപ്പോൾ, പുരോഹിതന്മാർക്ക് അവനെ സഹായിക്കാൻ കഴിയാതിരുന്നപ്പോൾ, പത്രോസും യോഹന്നാനും എന്ന പാവപ്പെട്ടതായ രണ്ട് ദൈവദാസന്മാരുടെ ഒറ്റ വാക്കിൽ ആ മുടന്തൻ എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കണം. അവിടെ ഒരു വലിയൊരു കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മളെല്ലാം മറന്നു പോകുന്നത്, അത് വായിക്കാതെ പോകുന്നത് ശരിയല്ലാത്തതുകൊണ്ട് അത് നമുക്ക് വായിക്കാം. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം തന്നെ അവരെ പടനായന്മാരുടെ മുമ്പ് പിടിച്ചോണ്ട് പോവുകയാണ്. പിടിച്ചോണ്ട് പോകുമ്പോ സ്തോത്രം അതിന്റെ അതുകൊണ്ട് 4-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം വായിച്ചു. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പിടിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ. അവർ യേശുവിനോടുകൂടെ ആയിരുന്നവർ എന്നും അറിഞ്ഞു. സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരോടുകൂടെ നിൽക്കുന്നത് കണ്ടതുകൊണ്ട് അവർക്ക് എതിർ പറവാൻ വകയില്ലായിരുന്നു. നോക്കണമേ, സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയാമോ? അവരോടുകൂടെ നിന്ന്. മറ്റൊരു വാക്യം
യോഹന്നാനോടും കൂടെ നിൽക്കുന്നത് അവിടെയുള്ള പുരുഷാരം മുഴുവൻ കണ്ടു ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ്. വിടുതൽ പ്രാപിച്ചവൻ ദൈവസഭയെ കാണണം. അവൻ അവിടെ ഇവിടെ പോയാലാ നിൽക്കേണ്ടത്. നിന്നെ ദൈവം എഴുന്നേൽപ്പിച്ചാൽ നീ പിന്നെ ഉള്ള ദൈവദാസന്മാരുടെ കൂട്ടത്തിൽ കാണണം, ദൈവിക ആരാധനയെ കാണണം, ദൈവികമായിട്ടുള്ള പ്രൈസ് ദി ലോർഡ് കൂട്ടായ്മയിൽ കാണണം, ദൈവ ബന്ധത്തിൽ കാണണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവരോട് കൂടെ പത്രോസിനോടും യോഹന്നാനോടും കൂടെ ഈ മനുഷ്യൻ ചേർന്ന് നിൽക്കുകയാണ്. ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവര്, വിടുതൽ പ്രാപിച്ച ദൈവജനമുണ്ടല്ലോ, ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ അനവധി ആൾ ആശ്ചര്യപ്പെടുവെന്നൊക്കെ ഞാൻ പറയുന്നു. ക്ഷമിക്കുക, അതിന് പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്നു. വിടുതൽ പ്രാപിച്ച പിന്നെ ചിലർക്കൊക്കെ വിടുതൽ പ്രാപിച്ചതോടെ ആകപ്പാട കുഴപ്പത്തിലായിരിക്കുക. വിടുതൽ പ്രാപിച്ചില്ലായിരുന്നെങ്കിൽ അവരിപ്പോൾ കോളത്തിൽ കണ്ടാനെ. സ്തോത്രം. ദൈവം വിടുവിച്ച് കഴിഞ്ഞപ്പോൾ ആ വിടുതലിന്റേതായ ആ സ്തോത്രം നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവദാസന്മാരോട് ദൈവസഭയോട് ചേർന്ന് നിന്ന് മറ്റുള്ളവർ ആശ്ചര്യപ്പെടുമാറുള്ള ഒരു ഉത്തമ സാക്ഷ്യം ഹല്ലേലൂയ ആ മനുഷ്യൻ അവിടെ തെളിയിക്കുവാൻ തക്കണമിടയായി. ഇന്ന് പകൽ പ്രിയപ്പെട്ടവരെ, ചേരാതെ നിൽക്കുന്ന ഏതെങ്കിലും അനുഭവമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മോട് ഉപദേശിക്കുമ്പോൾ ചേരാത്തിനൊന്ന് മാറ്റി നിർത്തിയിട്ട്, ആ ധാരണകളൊന്ന് മാറ്റി നിർത്തിയിട്ട്, അനവധി ദൈവമക്കളുടെ കണ്ണുനീരാണ്, പ്രാർത്ഥനയാണ്, ദൈവദാസന്റെ കണ്ണുനീരാണ്, ഉപവാസമാണ്, പ്രാർത്ഥനയാണെന്ന് മനസ്സിലാക്കി ദൈവജനം ദൈവസഭയോടും ദൈവദാസനോടും പരസ്പരം ആത്മീയ ഐക്യത്തിൽ ഒത്തു നിന്ന് കഴിഞ്ഞാൽ അനവധി ആളുകൾ ആശ്ചര്യപ്പെട്ടുകൊണ്ട് നമ്മുടെ കൂടെ വരുവാൻ തക്കണം. ഞാൻ ഒരു കാര്യം പറയാമക്കളെ, നമുക്ക് പറ്റുന്ന അപകടമാകട്ടോ, ഏതെങ്കിലും ഒരു ഞങ്ങൾ ലോക്കൽ സഭയിലെ ശുശ്രൂഷന്മാരാണ് ഞങ്ങൾ അനുഭവിക്കുന്ന കാര്യം ഞാൻ പറയാറുള്ളൂ. എന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കാര്യമാണ്, നീണ്ട നാളുകളായി ദൈവദാസൻ സഭ ഒന്നടങ്ങ് പ്രാർത്ഥിക്കുന്നു. പെങ്കുച്ചന്റെ കല്യാണമാണെന്നിരിക്കട്ടെ, കല്യാണത്തിന് വേണ്ടി കുത്തിയിട്ട് പ്രാർത്ഥി കർത്താവേ എന്റെ പെങ്കുച്ചന്റെ കല്യാണം നടക്കണമേ. ഉപവാസമായ പ്രാർത്ഥനയായി, ഓൾനൈറ്റ് പ്രേയറായി, നടന്ന പ്രാർത്ഥനയായി, ഇരുന്ന് പ്രാർത്ഥനയായി, വീട്ടിൽ ചെന്ന് പ്രാർത്ഥനയായി, പെങ്കുച്ചന് തലേ കൈ വെച്ച് പ്രാർത്ഥനയായി, കൈ പിടിച്ച് പ്രാർത്ഥന, സകലതും പ്രാർത്ഥനയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കാൻ വേണ്ടി ഒരു അന്ന് പ്രവാചകനോ ആരെങ്കിലും ഒരു വിശിഷ്ട അതിഥി എന്നെ പോലെ ആൾ വന്നിരിക്കട്ടെ, വന്ന് അവർ പ്രാർത്ഥിച്ചു പിറ്റേ ആഴ്ച കല്യാണം നടന്നു. കല്യാണം കുറച്ചു ഇത്രയും നാളും വർഷങ്ങളായി വിശ്വന്റെ കണ്ണുനീരെടുത്ത് തലയും കുത്തിക്കണം പ്രാർത്ഥിച്ച ഉദ്ദേശിക്കും വിശ്വാസികൾക്കും ഒരു വിലയിൽ അവരന്വേഷിച്ച് കാർ പിടിച്ചു പോകാൻ മറ്റേ പുള്ളിയെ പ്രിയ ദൈവത്തിലെ പ്രിയ സദനാ ദൈവദാസൻ ദൈവ ഒരു മുഖാന്തരമാക്കിയത്. അദ്ദേഹത്തോട് നന്ദി വേണം, അദ്ദേഹത്തെ ഓർക്കണം. പക്ഷേ അതിനേക്കാൾ അങ്ങനെ ഒരു മുഖാന്തരത്തിന് ഒരു അവസരത്തിന് വേണ്ടി ദൈവസന്നിൽ നെടുമ്പാട് വീണ് കിടന്ന ഒരു സഭയുണ്ടായിരുന്നു, കൂട്ട് ദൈവമക്കൾ ഉണ്ടായിരുന്നു, ദൈവദാസനുണ്ടായിരുന്നു, അവരെ മറന്നു പോകരുത്. പ്രൈസല്ലോ, പ്രൈസല്ലോ. എനിക്കറിയാം പലരും പിന്നെ അവിടെ പോയ ആരാധനയ്ക്ക് ഇപ്പം അങ്ങ് പറയുകയാണ്, ഞങ്ങളുടെ സഭയിൽ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, വിളിച്ചു ഇപ്പം ഞങ്ങളുടെ സഭയിലെ സഹോദരൻ കോട്ടയത്ത് ദൂത് കേൾക്കാൻ പോയിരിക്കുന്നു. ഞാൻ പ്രഭു കേൾക്കട്ടെ, എന്നൊരു വണ്ടിപ്പുല എത്ര മടക്കൂല്ലോ, പോയി ഇരിക്കൂല്ലോ, വണ്ടിപ്പുല പഠിക്കാൻ പോട്ടെ, അവിടെ ഇരിക്കൂല്ലോ. എന്റെ പൊന്നു ദൈവമക്കളെ, ജീവിതത്തിൽ വരുത്തേണ്ട ക്രമം നമ്മൾ വരുത്താതെ, ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റം നമ്മൾ വരുത്താതെ, പണി കിട്ടിയ പണിക്ക് പോകാതെ പെരക്കാത്തിരുന്നു കൊണ്ട് പോരാട്ടം വന്നിട്ട് കാര്യമല്ലോ. സ്തോത്രം. ഞാനവനെ ആയിരം വട്ടം ഉപദേശിച്ചു, ആയിരം വട്ടം അവനെ ഉപദേശിച്ചു, വഴികൾ പറഞ്ഞു, ചൂണ്ടിക്കാണിച്ചു, പ്രസ്ഥാനം ഉണ്ടാക്കി കൊടുത്തു, പേരിട്ട് കൊടുത്തു, നിന്റെ കൂടെ ഞാൻ വരാമെന്ന് പറഞ്ഞു. മിടുക്കനാണ് ആള്. നീ ഏതെങ്കിലും അവശ്യം കേട്ടാൽ മനസ്സിലാകാതെ ഇരിക്കാൻ വേണ്ടിയും കൂടെ ഞാൻ കുറെ നടന്നു. പ്രീസലോ, ദൈവമക്കളെ, പ്രീസലോ, ഇപ്പോൾ പണിക്ക് കിട്ടണം, പണി കിട്ടേണ്ട സമയത്ത് പണിക്ക് പോവുകയോ ഒരു വർക്ക് ഏറ്റെടുക്കുന്ന വർക്ക് ഏറ്റെടുക്കുകയോ ചെയ്യാതെ ഈ ലോകത്തെ സകല ഉപവാസ പ്രാർത്ഥനയ്ക്കും പോയി, സകല പ്രവാചകനോടും പോയി കണ്ടു, എന്തു പ്രയോജനമാണ്? ഞാൻ പറഞ്ഞു അവൻ 40 അല്ല 400 ദിവസം ഉപസിക്കാൻ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ആത്മാർത്ഥമായി ഞാൻ നിങ്ങളോട് പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, ദൈവജനം ദൈവസന്നിധി, പ്രൈസ് ദി ലോർഡ്,
ഒരുക്കപ്പെട്ട ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം ദൈവത്തിന്റെ കൃപകൾക്ക് വേണ്ടി അവൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവന്റെ ജീവിതത്തിന് വെളിവ് നൽകും. പ്രൈസ് ദി ലോർഡ്. അവന് ശുശ്രൂഷകൾ നൽകും, അവന് ദൈവം അനുഗ്രഹം നൽകും, അവന്റെ സ്ഥിതിക്ക് വ്യത്യാസങ്ങൾ വരും. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം, അത് നിനക്ക് ലഭിച്ചു കഴിയുമ്പോൾ നീ എവിടെയായിരുന്ന ആ മണ്ഡലത്തെ അവരോട് ചേർന്നാണ് നിന്നാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്നേരം അതുവഴി തോന്നി പോയേക്കരുത്. അപ്പോൾ സൗഖ്യം പ്രാപിച്ചതായ മനുഷ്യൻ അവിടെ ദൈവത്തിന്റെ അവിടെ പത്രോസിന്റെ യോഗന്മാരോട് കൂടെ ചേർന്ന് അവിടെ നിൽക്കുവാന്നൊക്കെയാണ് ഇടയായി. പ്രൈസ് ദി ലോർഡ്. അത് കണ്ടപ്പോഴാണ് ആളുകൾ ആശ്ചര്യപ്പെടുന്നൊക്കെയാണ് ഇടയായത്. അത് കണ്ടപ്പോഴാണ് സ്തോത്രം, ഈ മനുഷ്യണ്ടായ വ്യത്യാസ നിമിത്തമായി അനവധി ആളുകൾ ദൈവത്തിലേക്ക് വിശ്വസിച്ച് കടന്നു വരുവാന്നൊക്കെയാണ് ഇടയായത്. ഇന്ന് മുതൽ പ്രിയപ്പെട്ടവരെ, നാം എഴുന്നേറ്റാൽ നമുക്ക് അനേകരെ എഴുന്നേൽപ്പിക്കുവാൻ കഴിയും. നാം പ്രാപിക്കേണ്ടത് നാം പ്രാപിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ലഭിക്കേണ്ടത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, സംഭവിക്കേണ്ടതിന്റെ പിന്നിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നാം എഴുന്നേൽക്കാത്ത മണ്ഡലങ്ങൾ നമ്മെ എഴുന്നേൽപ്പിക്കുവാൻ, നമുക്ക് പറയുവാൻ അറിയാൻ വയ്യാത്ത മാർമികമായ സത്യങ്ങൾ നമ്മെ കൊണ്ട് പറയിപ്പിക്കുവാൻ, നാം കാണാത്തതായിട്ടുള്ള സ്വർഗീയ ദർശനങ്ങൾ നമുക്ക് കാണുവാൻ തക്കവണ് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്ക് നിന്ന് ഈ സന്ധ്യവേളയിൽ നാം വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് ആത്മാവിന്റെ പോലെ ഒരു വ്യാപാരത്തിന് വേണ്ടിയാണ്. ഇതുവരെയും നമ്മൾ കേട്ടതും അറിഞ്ഞതും അപ്പുറമായി പരിശുദ്ധാത്മാവിന് നമ്മെ കൊണ്ട് വൻകാര്യങ്ങളെ ചെയ്യിക്കുവാനുണ്ട് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളും മറന്നുപോകരുത്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാ പുതിയ നിയമസഭയ്ക്ക് നൽകിയിരിക്കുന്ന സകല കൃപാ വരങ്ങളും ഇന്ന് നിന്ന് പോയിട്ടില്ല. അത് ഇന്ന് സംഭവിക്കുന്നതാണ്, അത് ഇന്ന് നമുക്ക് ആവശ്യമാണ്, അത് ഇന്ന് ദൈവനാമത്തിന് കാരണമായി തീരേണ്ടതാണ്. മനസ്സല്ലോ, നമ്മൾ രാവിലെ സംസാരിച്ചപ്പോൾ ഒരു വേദഭാഗം വളരെ എന്റെ നാവിൽ നിന്ന് സ്തോത്രം അങ്ങ് പെട്ടെന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ ഒരു സംശയമുണ്ട്, ദൈവന്റെ പേരിന് വലിയ വ്യത്യാസം വല്ലതും സംഭവിച്ചു എന്ന് എനിക്ക് സംശയം തോന്നി. പ്രൈസ്ലോ, അഗ്ഗവാസ് എന്ന് പറഞ്ഞ പ്രവാചകനെ കുറിച്ച് ഞാൻ ഒറ്റ വാക്കി പറഞ്ഞു പോയി. പ്രൈസ്ലോ, ഞാൻ ഇരുന്ന പാടെ തന്നെ ആ ഭാഗം നോക്കി, ആ പേര് അങ്ങനെ തന്നെയാണോ നോക്കി. സ്തോത്രം, ഹല്ലേലൂയ. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരുവചനം വായിച്ച സമയത്ത് ആ ഭാഗം തന്നെ വന്നു. പ്രൈസ്ലോ, തിരുവചനം പറയുന്നു രണ്ട് സാക്ഷികൾ, രണ്ടോ മൂന്നോ പേരുടെ സാക്ഷിമൊഴികളാൽ ഏത് കാര്യം ഉറപ്പായി തീരും. പ്രൈസ്ലോ, അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൽ ഊന്ന് ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവിനെ വിശ്വസിച്ച് ഞാൻ പറയട്ടെ, അഗ്ഗബോസ് ഹല്ലേലൂയ, നടക്കുവാൻ പോകുന്ന ഒരു പ്രകൃതിയുടെ ദുരന്തത്തെ കണ്ടുകൊണ്ട്, പ്രകൃതിയെ നോക്കിക്കൊണ്ട്, വരുവാൻ പോകുന്ന ക്ഷാമത്തെ നോക്കി പ്രവചിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവര് നമ്മളുടെ ശുശ്രൂഷയുടെ തലമൊന്ന് മാറിയിട്ട് സാധാരണഗതിയിൽ ആളുകൾ ശുശ്രൂഷിക്കുകയും പ്രസംഗിക്കുകയും പ്രവചിക്കുകയും ചെയ്യുന്ന മണ്ഡലങ്ങളൊന്ന് മാറി പ്രകൃതിയെ നോക്കി, രാജ്യങ്ങളെ നോക്കി, രാഷ്ട്രങ്ങളെ നോക്കി, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സംസാരിക്കുവാൻ പ്രവചിക്കത്തക്കവണ്ണമുള്ളതായ ഒരു ആത്മ വ്യാപാരത്തിന് വേണ്ടി നമുക്ക് ഇന്ന് വരെ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങള് വായിച്ച് അവസാനിപ്പിക്കുന്ന ഭാഗം പ്രസന്നദാസൻ ഇല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങള് വായിച്ചത് വീണ്ടും അഗബോസിന്റെ പ്രവചനത്തെ മാത്രം വായിച്ച് അവസാനിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പോസിന്റെ നാല് പുത്രിമാരുണ്ടായിരുന്നു, നോട്ട് ചെയ്ത് വായിക്കുമ്പോൾ നാല് പുത്രിമാരുണ്ടായിരുന്നു. ആ പുത്രിമാർ ഉള്ളതായി ഭവനത്തിൽ അഗബോസ് വന്നിട്ട് പ്രവചിക്കുകയാണ്. സ്തോത്രം. ആരെ കുറിച്ച്? ആരെ കുറിച്ച്? പൗലോസിനെ കുറിച്ച്. ഞാൻ വിശ്വസിക്കുന്നു ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോ പ്രൈസ് ദി ലോർഡ് ശക്തമേറിയ ശുശ്രൂഷയോടെ ചിലർ എഴുന്നേൽക്കുന്ന ഞാൻ പോലെ വിശ്വസിക്കാം. അഗ്ഗബോസിനെ പോലെ ചില എഴുന്നേൽക്കുവാൻ അഗ്ഗബോസിനെ പോലെ എഴുന്നേൽക്കുവാൻ പത്രോസിലൂടെ യോഹന്നാനിലൂടെ നടന്ന പോലെയുള്ള ശുശ്രൂഷകൾ നടക്കുവാൻ തക്കവണ്ണം ഇതുവരെ നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്തതായ, ഇതുവരെ നമ്മൾ പ്രാപിച്ചിട്ടില്ലാത്തതായ ആത്മാവിന്റെ പുത്തനാഴങ്ങളിലേക്ക്, പുതിയ ശുശ്രൂഷയുടെ മണ്ഡലങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് എന്നെ നിങ്ങളെയും കൊണ്ടുപോകുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഒരു മഹത്വം സ്തോത്രം ചെയ്യാമോ? മഹത്വമർപ്പിക്കാമോ? പ്രസംഗത്തിൽ അത് പറഞ്ഞു എങ്കിൽ
വായിച്ച രണ്ട് പ്രാവശ്യം ആ പേര് വന്നെങ്കിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന ദൈവദാസനെ അങ്ങനെ തന്നെ സംഭവിക്കും. ഞാൻ ആത്മാർത്ഥമായി ഒന്നുങ്ങളെ പ്രാർത്ഥിക്കുകയാണ്, സ്തോത്രം. ഞാൻ ഒന്നുങ്ങളെ പ്രാർത്ഥിക്കുകയാണ്, പ്രൈസ് ദി ലോർഡ്. നാല് ദിവസങ്ങൾ വളരെ ആത്മാർത്ഥ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ അതുവിധം പറയുന്ന പ്രവാചകന്മാരുമായി, അതുവിധം നാടുവിട്ട പ്രവാചകന്മാരായി നമ്മൾ ആരും തീരുന്നത്, പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ രാഷ്ട്രങ്ങളെ നോക്കി പ്രവചിക്കണം, ഇന്ന് രാഷ്ട്രം തകരാൻ പോകുകയാണ്. ഇന്ന് ജാതികളെ നോക്കി പറയണം, പ്രൈസ് ദി ലോർഡ്, അത് തകരുവാൻ പോകുകയാണ്. കാലാവസ്ഥ നോക്കി പ്രവചിക്കണം, ചില വാക്കുകൾ നമ്മൾ തെറ്റായ നിലയിലാണ് ഉപയോഗിക്കുന്നത് പറയുന്നതൊക്കെ ഇവിടെ, പ്രൈസ് ദി ലോർഡ്. ഈ സന്ദർശിക്കണ സ്വസ്ഥത കൊടുക്കുന്നത് നല്ല പറയേണ്ട, പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ എന്നോടും നിങ്ങളോടൊപ്പം ആരാധിക്കുവാൻ ഈ സമൂഹത്തെ ഉന്നതന്മാർ വരട്ടെ, പ്രൈസ് ദി ലോർഡ്. ആത്മാവുള്ളവന് ഉള്ളവനെ കുറിച്ച് ആത്മദാഹമുള്ളവന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. അതാ കൊർന്നേലിയോസ്. കൊർന്നേലിയോസ് ഉത്തമ സാക്ഷ്യമുള്ള ഒരാളായിരുന്നു. കൊർന്നേലിയോസിനെ കുറിച്ച് ദൈവം സാക്ഷ്യം പറഞ്ഞു, കൊർന്നേലിയോസിന്റെ വീട്ടുകാർ സാക്ഷ്യം പറഞ്ഞു, കൊർന്നേലിയോസിന്റെ സേവകന്മാർ പറഞ്ഞു, സ്വർഗത്തിലെ ദൂതം വന്ന് പ്രൈസ് ദി ലോർഡ് പത്രോസിനോട് സാക്ഷ്യം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ ആത്മദാഹമുള്ള ഒരുവനെ കുറിച്ച്, ആത്മാവുള്ളവനെ കുറിച്ച് പ്രൈസ് ദി ലോർഡ്, ആത്മദാഹമുള്ളവരോട് ദൈവം പറയും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. പൗലോസിനോട് ദൈവം ഒരു ദർശനം കാണിച്ചിട്ട് പറഞ്ഞു, ഒരു മക്കദൂന്യക്കാൻ പുരുഷൻ വന്ന് പറയുകയാണ്, ദർശനത്തിൽ ഞങ്ങളെ വന്ന് സഹായിക്കാം. നിങ്ങൾ വിശ്വസിക്കുന്നു? ചില ദേശങ്ങളെ കുറിച്ച്, യെസ്, പ്രൈസ് ദി ലോർഡ്. ചില കുടുംബങ്ങളെ കുറിച്ച്, ചില വ്യക്തികളെ കുറിച്ച് ദർശനം തന്നിട്ട് ആത്മാവിന്റെ ശക്തിയും ചൈതന്യം അനുഭവിച്ചതായി ഈ രാജ്യത്ത് ചില മന്ത്രിമാരെ സ്നാനപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് ഇന്നും പദ്ധതിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചില കൊർന്നേലിയോസ്മാർ ഇന്നും ഈ രാജ്യത്ത് ശേഷിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇന്നും മക്കദോനിയ പുരുഷന്മാർ എന്നെ വന്ന് സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്ന ചില ദേശങ്ങളോടും ഞാൻ വിശ്വസിക്കുന്നു. അതിനായി ദൈവം നിങ്ങളെ കണ്ടിരിക്കുകയാണ്, അവിടേക്ക് ദൈവം നിങ്ങളെ അയക്കാൻ പോവുകയാണ്. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും, അതിനായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി നാം എഴുന്നേറ്റ പിന്നെ അതിനോട് എത്ര പേരെ എഴുന്നേൽക്കുന്ന അറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേര് എഴുന്നേൽക്കുന്ന അറിയാമോ? പ്രൈസ് ദി ലോർഡ്. അയനിയോസ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ തളർന്നു കിടക്കുക അല്ലേ,
പിന്നെ അറിയാതെ വാടും പ്രാർത്ഥനയുടെ ഞങ്ങൾ പോവാം മാറ്റണം.
മാറ്റണം പ്രൈസ് ദി ലോർഡ് നമ്മുടെ വായ്മൊഴി ഒന്ന് മാറ്റണം പ്രൈസ് ദി ലോർഡ് നമ്മുടെ വായ്മൊഴി ഒന്ന് മാറ്റാനാണ് ഈ ആത്മാവ് വന്നിരിക്കുന്നത് പ്രൈസ് ദി ലോർഡ് യെശയ്യാപ്രകാരം ആറാം അധ്യായം ഒന്നാമത്തെ വാക്യം വായിച്ചു വരുമ്പോൾ രണ്ടു മൂന്ന് വാക്യം വെച്ചപ്പോൾ ഉസ്സിയാ രാജാവ് മരിച്ച ആണ്ടിൽ യെശയ്യാ ഒരു ദർശനം കാണുകയാണ് യെശയ്യാ ദർശനം കാണുന്നത് ദൈവത്തിന്റെ മഹത്വത്തിന്റെ ആരാധന കാണുകയാണ് യഹോവ പരിശുദ്ധൻ പരിശുദ്ധ താറാവുകളും തിരുവോളക്കും ആരാധിക്കുന്ന ആരാധന കണ്ടിട്ട് യെശയ്യാ നിലവിളിച്ചിട്ട് അയ്യോ ഞാൻ ശുദ്ധിയില്ലാത്ത മനുഷ്യൻ പ്രൈസ് ദി ലോർഡ് നീ ശുദ്ധിയില്ലാത്ത മനുഷ്യനാണ് ശുദ്ധി ചെയ്യാൻ വേണ്ടി സ്വർഗത്തിലേക്ക് ഉയർന്നു പോയതായ സ്തോത്രം ഒരു കിരൂബിൽ ഒരുവൻ പ്രൈസ് ദി ലോർഡ് ഒരു തീക്കല്ലെടുത്ത് അവന്റെ ആദരത്തെ തൊടുവാണിയായി ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവര് ആത്മാവിന്റെ അഭിഷേകത്തിന്റെ വാക്കുകൾ പറയുന്നവരാണ് ഞാൻ നിങ്ങൾ പ്രൈസ് ദി ലോർഡ് പരിശുദ്ധാത്മാവരെ കനലാൽ സ്ഫുടം ചെയ്ത വാക്കുകൾ പരിശുദ്ധാത്മാവരെ കനലാൽ ശുദ്ധീകരിച്ച വാക്കുകൾ പരിശുദ്ധാത്മാരെ കനലാൽ അഭിഷേകത്തിന്റെ വാക്കുകൾ നിങ്ങളിൽ സംഭവിക്കുമ്പോൾ കിടന്നവൻ എഴുന്നേൽക്കുമെന്ന് നിന്റെ വായിൽ നിന്ന് വന്ന വാക്കുകൊണ്ട് തന്നെയാണ് ന്യായം വിധിക്കാൻ പോകുന്നത് ഞാൻ വിതയ്ക്കാത്തടത്തുനിന്ന് കൊയ്യുന്നവനും വിതറാത്തടത്ത് ചേർക്കുന്നതിനുമായ കഠിന മനുഷ്യനെ നീ അറിഞ്ഞല്ലോ നീ അറിഞ്ഞല്ലോ മറ്റവരാരത് അറിഞ്ഞില്ല നിനക്കറിയാമായിരുന്നു എന്നിട്ട് നീ എന്തുകൊണ്ട് എന്റെ ദ്രവ്യം പൊൻവാണിവക്കാർക്ക് വ്യാപാരം ചെയ്യേണ്ടി പലിശയ്ക്ക് നീ കൊടുത്തില്ല നീ അങ്ങനെയെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ഞാൻ ആ ദ്രവ്യം എന്ന് അവരോട് പലിശയോട് കൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നു അതുകൊണ്ട് നിന്റെ വായിൽ നിന്ന് വന്ന ഈ വാക്കുകൊണ്ട് തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും ഇന്ന് പകൽ പ്രിയപ്പെട്ടവര് നിങ്ങൾ എന്തോ പറയുന്നോ അത് നിങ്ങളുടെ ജീവിതത്തെ യാഥാർത്ഥ്യമാക്കി തീർക്കുവാൻ തക്കവണ്ണം സ്വർഗത്തെ ദൈവം കാത്തു നിൽക്കുകയാണ് കഠിന മനുഷ്യനെന്ന് മാറിയിട്ട് എന്നെ ഉപയോഗിക്കുവാൻ കഴിയുന്ന മനുഷ്യൻ എന്ന് പറ അറിയുന്ന മനുഷ്യൻ എന്ന് പറ എന്നെ കൂടെ നിൽക്കുന്ന മനുഷ്യൻ എന്ന് പറ എന്നെ അനുഗ്രഹിക്കുന്ന മനുഷ്യൻ എന്ന് പറ എന്നെ ഉയർത്തുന്ന മനുഷ്യൻ എന്ന് പറ എന്നെ ഉപയോഗിക്കുന്ന മനുഷ്യൻ എന്ന് പറ നമ്മുടെ അധരത്തിന്റെ കീഴിൽ ജീവനും മരണവും ഇരിക്കുന്നു എന്നാണ് ജ്ഞാനികളിൽ ഞാൻ ശലോമോൻ പഠിപ്പിച്ച നീതിമാന്റെ ആധാരം പ്രൈസലോ മേത്തരമായ വെള്ളി എന്ന് പറയുന്നു അവന്റെ ആധാരം പ്രൈസലോ ജീവന്റെ നദി എന്ന് പറയുന്നു ഇന്ന് പകൽ പ്രിയപ്പെട്ടവരെ സ്തോത്രം ഞാനും നിങ്ങളും മധുരം തുറക്കുമ്പോൾ അത് സമാധാനത്തിന്റെ നദിയാകണം അത് ജീവന്റെ നദിയാകണം അത് മേത്തരമായ വെള്ളിക്ക് തുല്യമാകണം പ്രൈസലോ അല്ലാതെ ആ ഒരു താരന്തകാലം പറഞ്ഞതുപോലെ ഒരു കഠിന മനുഷ്യന്റെ അറിവിലേക്ക് എത്തുവാനല്ല എന്നെ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഉപയോഗിക്കുവാൻ കഴിയുന്ന മാനിക്കുവാൻ കഴിയുന്ന ശക്തീകരിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം എന്റെ കൂടെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് പറയുവാൻ വിശ്വസിക്കുവാൻ കഴിഞ്ഞാൽ ഏത് തളർന്നു കിടക്കുന്നവരോടും എഴുന്നേൽക്കാൻ പറയാൻ കഴിയും ഞാൻ നിങ്ങൾ വിശ്വസിക്കണം പ്രൈസ് ദി ലോർഡ് ഈ ദിവസം കൊർനേലിയോസിനെ കുറിച്ച് പ്രൈസ് ദി ലോർഡ് സ്വർഗം കണ്ടിരിക്കുക ചില കൊണ്ണുലിയാസും അരിയാജത്തുണ്ട് കറുത്തവനാകട്ടെ വെളുത്തവനാകട്ടെ പാരമ്പര്യക്കാരാകട്ടെ അല്ലാത്ത ഏതുമാകട്ടെ പ്രൈസലോ നമുക്ക് അവകാശം പറയാം പ്രൈസലോ നമുക്ക് പറയാം കർത്താവ് ഈ ദിവസങ്ങളിൽ ചിലർ വന്ന് ഇങ്ങോട്ട് പറയണം ഈ വാസപ്രാണ്ട തീരുമ്പോ പറയണം പ്രാർത്ഥന നടക്കുന്നു ഞങ്ങൾ അറിയുന്നു ഇങ്ങനെ സഭയെ കുറിച്ച് ഞങ്ങൾ അറിയുന്നു ഇങ്ങനെ സഹോദരനെ കുറിച്ച് ഞങ്ങൾ അറിയുന്നു സാഹിത്യ മേഖലകളുമായിട്ട് എനിക്ക് വളരെ ബന്ധമുള്ള ആളാണ് എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് നിങ്ങൾ നന്നായ്മേനായിട്ട് തെറ്റിദ്ധരിക്കരുത് തെറ്റിദ്ധരിച്ചാലും ഞാൻ എന്റെ പരാജയങ്ങൾ പറഞ്ഞേക്കാം ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനാണ് മലയാളത്തിലെ പ്രിയപ്പെട്ട കവി ഒ എൻ വി കുറുപ്പ് സാർ ഞാൻ എറണാകുളത്ത് കഴിഞ്ഞ ദിവസം ഒരു സാഹിത്യ സമ്മേളനം നടന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി ഞാൻ പോയിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ മലപ്പുറം പിടിച്ചു നിന്നിട്ടുണ്ട് ഞാൻ അന്യഭാഷയെ സ്തോത്രം പറയാതിരുന്നു അതുപോലെ എനിക്ക് വലിയ സ്പർശനമായി തീർന്നു അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഒരു ലോക മനുഷ്യൻ ഒരു കവി അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് എന്റെ ചിന്തകളെ മാറ്റിമറിച്ചു അദ്ദേഹം പറയുകയാണ് ഹൃദയശുദ്ധിയുള്ള ഒരു മനുഷ്യനിൽ നിന്നും ഒരു പോസിറ്റീവ് എനർജി പാസ് ചെയ്യുമെന്ന് ഹൃദയശുദ്ധിയുള്ള ഒരു മനുഷ്യൻ ഒരു വ്യക്തിയെ തൊട്ടു കഴിഞ്ഞാൽ അവനെ സ്പർശിച്ചു കഴിഞ്ഞാൽ അവനിൽ നിന്നും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഒരു ഒരു പോസിറ്റീവ് എനർജി പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അടക്കാൻ കഴിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ ഒരു ഹൃദയശുദ്ധി ഉള്ളവന് ഒരു പോസിറ്റീവ് എനർജി പാസ് ചെയ്യാൻ കഴിയുമെങ്കിൽ പരിശുദ്ധാത്മാവുള്ള എന്നിൽ നിന്ന് പുറപ്പെടുന്ന ആത്മാവിന്റെ ശക്തി എത്ര വലുതാണ് പ്രൈസ് ദി ലോർഡ്
അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനം നിങ്ങൾ നിമിത്തമായിട്ടാണ് അനുഗ്രഹപ്പെട്ടിരിക്കുന്നത്. നിങ്ങളുടെ വാഹനം ഈ നിരത്തുകളിലൂടെ ഓടുന്നത് കൊണ്ടാണ് മറ്റ് അപകടങ്ങൾ സംഭവിക്കാത്തത്. നിങ്ങൾ ഈ രാജ്യത്ത് ഉള്ളത് കൊണ്ടാണ്, നിങ്ങൾ ചിലരെ കണ്ടുമുട്ടുന്നത് കൊണ്ടാണ്. അവരുടെ ജീവിതം ഇത്രമെങ്കിലും ധന്യഗുണമായിരിക്കുന്ന പ്രൈസലോട്. ഈ ദിവസങ്ങൾ നിങ്ങളൊന്ന് മാറ്റിപ്പറ പ്രൈസലോട്ട്. ഞാൻ ഇവിടെ ഉള്ള അനവധി ആളുകൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ നേഴ്സുമാരാണല്ലോ. ഞാൻ സ്തോത്രം, എന്റെ ചേച്ചി ജോലിക്ക് പോകുമ്പോ ഞാൻ പറയുന്ന ഒരു പ്രാർത്ഥന അവിടെ കർത്താവേ, പ്രൈസലോട്. അങ്ങയുടെ ദാസി പോകുമ്പോൾ ആശുപത്രി ചെല്ലുമ്പോൾ രോഗികൾ പറയണം, ആ നേഴ്സ് വന്നാൽ അവിടെ എനിക്ക് മരുന്ന് തരണ്ട, അവിടെ സാന്നിധ്യം എനിക്ക് ആശ്വാസമാണ്, എനിക്ക് സമാധാനമാണ്, എനിക്ക് സ്വസ്ഥതയാണ്. എന്തെന്ന് എനിക്കറിയത്തില്ല, എന്തെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ആത്മാവിന്റെ വ്യാപാരം ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവര് നിങ്ങളിലൂടെ പുറപ്പെടുമെന്ന് വിശ്വസിക്കുക, നിങ്ങളിലൂടെ സംഭവിക്കുന്ന വിശ്വസിക്കുക. ഒരു പോസിറ്റീവ് എനർജി ഒരു ഹൃദയത്തിലൂടെ കഴിയുമെന്ന് അതുകൊണ്ട് കല്ലിലെ ചിലരുടെ കിടക്ക ഇന്ന് കിടക്കയായി കിടക്കുന്നത് അഭിഷേകം ഉള്ളവൻ അവിടെ ചെല്ലാത്തത് കൊണ്ടാണ്. ഓ, നീ ഞാൻ അവിടെ ചെന്ന് എഴുന്നേൽക്കാൻ പറയാത്തത് കൊണ്ടാണ്. ഈ ദിവസങ്ങളിൽ പറ, കർത്താവെ എന്നെ അയക്കണമെന്ന് പറ അയക്കണമെന്ന് പറ ശക്തിയോടെ അയക്കണമെന്ന് പറ. ഈ ദിവസങ്ങളിൽ എന്നെ നയിക്കണം പ്രൈസ് ദ ലോർഡ്. എന്നെ നയിക്കണം പ്രൈസ് ദ ലോർഡ്. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈ കേരളത്തിൽ നിന്ന് പ്രൈസ് ദ ലോർഡ്. ദൈവമക്കൾ ഈ രാജ്യത്ത് കടന്നു വന്നിരിക്കുന്നത് അവർ ജോലി ചെയ്യാൻ വേണ്ടിയല്ല, യേശുവിന്റെ ശക്തി ഈ രാജ്യത്ത് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. അതിനെ തന്നിരിക്കുന്ന സ്തോത്രം എന്താ ശമ്പളവാ ഈ ജോലി. കർത്താവിന്റെ നാമമാത്രത്തിന് വേണ്ടി നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി ദൈവം കൊണ്ടുവന്നിരിക്കുന്ന ഒരു മേഖല എന്ന് മാത്രം ഞാൻ പറയലോ. ഈ രാജ്യം നമ്മുടെ കണ്ണ് തുറപ്പിച്ച രാജ്യമാണ്, പള്ളിയും പള്ളിക്കൂടം നിന്ന രാജ്യമാണ്, അക്ഷരങ്ങളും ലിപികളും പുസ്തകങ്ങളും വാക്കുകളും നമുക്ക് തന്നവരാണ്, ജീവിതത്തിന്റെ ശൈലികൾക്ക് മാറ്റം വരുത്തുവാൻ നമ്മെ ഉപയോഗിച്ച രാജ്യമാണ്. അങ്ങനെയെങ്കിൽ സ്തോത്രം, കർത്താവിന്റെ നാമത്തെ പ്രതി ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ കല്ലില്ല. കൊടുത്തവർക്ക് പ്രതിഫലം നൽകുന്ന സ്വർഗത്തിലെ ദൈവം നമ്മുടെ ഭാഗികമായ കണ്ണുകളെ തുറക്കുവാൻ ഈ രാജ്യത്തെ ഉപയോഗിച്ചെങ്കില്, ഈ രാജ്യത്തെ പ്രസിദ്ധ ജീവുള്ള ദൈവത്തിന്റെ വചനം എത്തിക്കുവാൻ ഇവിടുത്തെ മിഷനുമാരെ എത്തിച്ചുവെങ്കില്, ഈ രാജ്യത്തോട് നമുക്കൊരു കടപ്പാടുണ്ട്, നമുക്കൊരു നിയോഗമുണ്ട്, നമുക്കൊരു ദൗത്യമുണ്ട്, നമുക്കൊരു ശുശ്രൂഷയുണ്ട്. അന്തരാത്തി കിടക്കുന്ന ഈ ജനത്തെ ആത്മീയ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് പ്രിയ ദൈവമക്കളെ നിങ്ങളെ ദൈവം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ ഈ പുസ്തകവും പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, ഇവിടെ ഈ പുസ്തകം പിടിച്ചുകൊണ്ട് ഓരോ ദൈവമക്കളും നടക്കുമ്പോൾ, ഈ ഭവനത്തിൽ ആരാധന നടക്കുമ്പോൾ, സ്തുതിയും സ്തോത്രവും ഇവിടെ ഉയരുമ്പോൾ, ഈ പ്രകൃതി ആനന്ദിക്കുകയാണ്, ഈ പ്രകൃതി സന്തോഷിക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയ ദൈവത്തിന്റെ മഹത്വം, നഷ്ടപ്പെട്ടു പോയ ദൈവിക ആരാധന, നഷ്ടപ്പെട്ടു പോയ വിശുദ്ധ ജീവിതം, അതെ കുറെ ആളുകളെ കാണുവാൻ കഴിയുന്നതിന്, കുറെ ആളുകൾ ചെയ്യുന്ന കാണുമ്പോൾ, ആ സാക്ഷ്യം നടക്കുന്ന കാണുമ്പോൾ, ഈ പ്രകൃതി ആനന്ദിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്ന പ്രകൃതി പോലും പൊട്ടിയാർക്കുന്ന ആനന്ദകരമായ നിമിഷങ്ങളെ കുറിച്ച് പ്രവാചകൻ വിളിച്ചു പറയുന്നത് പോലെ, പൊട്ടിയാർക്കുവാൻ പറയുന്നതുപോലെ പ്രൈസലോ, ഇവിടുന്ന് ഉയരുന്ന ഈ സ്തുതിയുടെ സ്തോത്രത്തിന്റെ ശബ്ദം കേട്ട് അന്ധകാരത്തിന്റെ ഗോപുരങ്ങൾ വിറയ്ക്കുമ്പോൾ പ്രകൃതി ആനന്ദിക്കുകയാണ്, പ്രകൃതി സന്തോഷിക്കുകയാണ്. ഇവിടുത്തെ മണൽ തരികൾ പോലും, ഇവിടുത്തെ ഹല്ലേലൂയ സ്തോത്ര ഹല്ലേലൂയ വൃക്ഷങ്ങൾ പോലും ആനന്ദിക്കുകയാണ്. അതുകൊണ്ട് എങ്ങനെ സംഭവിക്കുമെന്ന സകല ചോദ്യത്തിനും ഒരേ ഒരു ഉത്തരം, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ. എങ്ങനെ നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുത്തുവാൻ കഴിയും, എങ്ങനെ നമ്മുടെ നിരാശ നമ്മെ ഉണർത്തുവാൻ കഴിയും, എങ്ങനെ നമ്മുടെ പരാജയത്തെ നമുക്ക് മടങ്ങി വരുവാൻ കഴിയും, എങ്ങനെ നമ്മുടെ ആത്മീയ നിലയ്ക്ക് വ്യത്യാസം വരുത്തുവാൻ കഴിയും, ആത്മാവ് വന്നു കഴിയുമ്പോൾ
പരിശുദ്ധാത്മ വന്നു കഴിയുമ്പോൾ അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവനെ പ്രൈസ് ദി ലോർഡ് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു കവിഞ്ഞൊഴുക്ക് ഈ സഭയിൽ സംഭവിക്കുവാൻ പോകുകയാണ് അത് ഇന്ന് തന്നെ സംഭവിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ തുടക്കം ദിവസങ്ങൾക്ക് മുൻപ് നാളുകൾക്ക് മുൻപ് ആരംഭിച്ചിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ആത്മാവിന്റെ ചൈതന്യവും ശക്തിയും ഇതുവരെ വേണ്ടവണ്ണം അനുഭവിക്കുവാൻ കഴിയാതെ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിലെ തകർച്ചകൾ പരിഹരിക്കുവാൻ കഴിയാത്ത അവസ്ഥകൾ നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ എങ്ങനെ സംഭവിക്കുന്ന ചോദ്യത്തിന് മുമ്പിൽ ദൈവത്തിന്റെ അത് വ്യക്തമായി പറയുന്നു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിട്ട് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ നീ ഇനി പഴയ ആളല്ല പുതിയ ഒരാളായി തീരുകയത്രേ ചെയ്യുന്നു അതുകൊണ്ട് ആത്മവ്യാപാരത്തിനായി പ്രൈസലോ നമുക്ക് നമ്മെ ദൈവങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം കാരാഗ്രഹത്തിൽ ബന്ധിതനായി അതേ സ്തോത്രം പത്രോസും കൂട്ടനും കിടന്നാലും പൗലോസും കൂട്ടനും കിടന്നാലും പ്രൈസലോ അവിടെ സ്വർഗത്തിന്റെ സാന്നിധ്യമുണ്ട് പൗലോസിനെയും ശീലാസനെയും അടിച്ച് ഉപദ്രവിച്ച് കല്ലലിയ കാരാഗ്രഹത്തിന്റെ ആ പ്രൈസല ഉള്ളിൽ അവരെ ബന്ധിച്ചിട്ട് കൊണ്ടിരിക്കുമ്പോഴും അവർക്ക് പാടുവാനുള്ള വിജയത്തിന്റെ ഗീതമാണ് അവർക്ക് പാടാനുള്ള പ്രൈസ് ദൈവത്തെ കുറിച്ചുള്ള നന്മയുടെ ഗീതമാണ് അവരൊരു പരാജയ ഗീതം പാടിയില്ല പ്രൈസ് ദി ലോർഡ് അവരൊരു വിലാപ ഗീതം പാടിയില്ല കാരാഗ്രഹത്തിനകത്തവർ കിടക്കുമ്പോൾ ആമത്തവരെ പൂട്ടിയിട്ടിരിക്കുമ്പോൾ കൈകളാലും കാലുകളാലും ബന്ധിക്കപ്പെട്ടിരിക്കുമ്പോഴും അവര് കർത്താവിനെ പാടി സ്തുതിച്ചു കൊണ്ടിരുന്നപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകി അവരുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു അവരുടെ മാത്രമല്ല സകല തടവുകാരുടെയും ബന്ധനങ്ങളെ അഴിവന്ത കടമ്പടയായെങ്കിൽ ഇന്ന് ഈ പകല് നടക്കുന്ന ആരാധന നിമിത്തമായി സ്തുതികൾ നിമിത്തമായി അന്ധകാരത്തിന്റെ കോട്ടകൾ വിറച്ചുകൊണ്ടിരിക്കുകയാണ് അന്ധകാരത്തിന്റെ അടിത്തറകൾ ഇളകിക്കൊണ്ടിരിക്കുകയാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അനവധി ആളുകളുടെ ബന്ധനങ്ങൾ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവർ എത്ര വിശ്വസിക്കുന്ന ഹല്ലേലൂയ അങ്ങനെയെങ്കിൽ സ്തോത്രം എന്റെ ജീവിതത്തിന്റെ ആ മണ്ഡലങ്ങളെ പലപ്പോഴും പിശാച് നിരാശയുടെ കരിമ്പടം കൊണ്ടിട്ടിട്ട് എന്നിലുള്ള ആത്മാവിന്റെ ശക്തിയെ പലപ്പോഴും മനസ്സിലാക്കുവാൻ കഴിയാതെ എന്നെ അവന്റേതായ തന്ത്രങ്ങൾ കുടുക്കിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ ഇന്ന് പകലൊന്ന് കുടഞ്ഞു കളയുവാൻ ആത്മാവ് നിർബന്ധിക്കുകയാണ് ദൈവം എന്നിൽ നിങ്ങളുടെ പകർന്നിരിക്കുന്ന ആത്മാവിന്റെ ശക്തി എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ ഹൃദയ ദൃഷ്ടി നിന്ന് പ്രകാശിക്കണം പലപ്പോഴും നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കുവാൻ കഴിയാതെ വണ്ണം നമ്മുടെ വിളിയുടെ ആശ ഇന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയാതെ വണ്ണം നാം ആരാണ് നമുക്ക് അറിയുവാൻ കഴിയാതെ വണ്ണം നമ്മെ ഒതുക്കി കൂട്ടുന്ന അന്ധകാരത്തിലെ മണ്ഡലങ്ങൾ ഇന്ന് പകൽ യേശു ക്രിസ്തുവിന്റെ നാമത്തില് കൽപ്പിക്കുകയാണ് യേശുവിനെ കാണുവാൻ കഴിയാത്ത നിലകളിൽ ചിദംബരങ്ങൾ പോലെ നിൽക്കുന്ന യേശുവിനുള്ള ദർശനത്തെ കെടുത്തി കളയുന്ന യേശുവിനെ കുറിച്ചുള്ള മഹത്വം ഗ്രഹിക്കുവാൻ കഴിയാതെ ചിദംബരങ്ങൾ പോലെ ഓ ആഴ്ചയെ മറച്ചു കളയുന്ന എല്ലാ ദുഃഖ ചിന്തകളും എല്ലാ ദുഃഖ വ്യാപാരങ്ങളും എല്ലാ തടസ്സ ഭാഗങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് മാറി കൽപ്പിക്കുക
The name of Jesus, hallelujah. Hallelujah, praise the Lord.